പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേ കർത്താവീശോയെ പരിശുദ്ധ സഭയുടെ വിവിധ പ്രബോധനങ്ങളെ കുറിച്ച് ഞങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ഒത്തിക്കാൻ സുനാദോസിലൂടെ പരിശുദ്ധ സഭ ഔദ്യോഗികമായും ആധികാരികമായും ഞങ്ങളെ പഠിപ്പിക്കുന്ന സത്യവിശ്വാസത്തിന്റെ ആഴമുള്ള അർത്ഥതലങ്ങളിലേക്ക് അവിടെ നിന്നാണ് ഞങ്ങളെ കൂട്ടിക്കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത് കർത്താവായോയെ പ്രത്യേകമായ ദിവസങ്ങൾ ഞങ്ങൾ സന്യാസത്തെക്കുറിച്ചും അതിന്റെ ഒക്കെ ധ്യാനിക്കുന്നു സന്യാസം എന്ന വലിയ ദൈവിക ദാനം ദൈവിക രഹസ്യം അത് സ്വീകരിച്ചിരിക്കുന്ന ഓരോരുത്തരെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു യഥാർത്ഥമായ സന്യാസ ചൈതന്യം കണ്ടെത്താനും സന്യാസത്തിന്റെ ആന്തരിക അർത്ഥങ്ങൾ ഗ്രഹിക്കാനും അവിടുന്ന്വരെ സഹായിക്കണമേ സന്യാസ ദൈവവിളി സ്വീകരിച്ചിട്ടുള്ളവരെയും സ്വീകരിക്കാനിരിക്കുന്നവരെയും കർത്താവെ അങ്ങയുടെ തിരുമുൻപിൽ സമർപ്പിക്കുന്നു അങ്ങക്ക് പ്രിയപ്പെട്ടവരായതുകൊണ്ട് കൊണ്ട് അവിടുന്ന് അവരെ വിളിക്കുകയും അങ്ങ് അവരെ സ്വന്തമാക്കുകയും അങ്ങയുടെ സ്നേഹത്തിൽ ചേർത്തു വെക്കുകയും ചെയ്യുന്നല്ലോ അവര് വഴിയാണ് പരിശുദ്ധ സഭയുടെ ആധ്യാത്മികമായ നിലനിൽപ്പ് സാധ്യമാകുന്നത് എന്ന് ഞങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പഠിച്ചു കർതാപ ഈശോയെ അവരുടെ ജീവിതവും അവരുടെ സാന്നിധ്യവുമാണ് പുനരുത്ഥാനത്തിന്റെ സാക്ഷ്യമായി ഈ ഭൂമിയിൽ മാറുന്നത് നാളിതുവരെ സന്യാസ്തർക്ക് ചെയ്യാൻ കഴിഞ്ഞിട്ടുള്ള എല്ലാ കൃപകളെയും നന്മകളെയും നന്ദിയോടു കൂടെ ഓർക്കുന്നു അവര് വഴിയായി ഭൂമിയിൽ ലഭിച്ചിട്ടുള്ള എല്ലാ നന്മകളും നന്ദിയോടുകൂടെ ഓർക്കുന്നു കർത്താവായിശോയെ സന്യാസ ജീവിതത്തെ അതിന്റെ അടി അടിസ്ഥാനങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ ആഴത്തിൽ നിന്ന് ഗ്രഹിക്കാൻ അവിടെ ഞങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ പരിശുദ്ധ മാതാവേ സന്യാസത്തിന്റെ രാജ്ഞിയായ പരിശുദ്ധമറിയമേ അമ്മ ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണമേ നന്മ നിറഞ്ഞ മറിയമേ നിറഞ്ഞേ സ്വസ്ഥീകർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിലങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ തരത്തിൽ ഫലമായി അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ കർത്താവായി ആശീർവദിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേ വിശംഷിഹായ്ക്ക് സ്തുതിയായിരിക്കണം നമ്മൾ നമ്മുടെ വത്തിക്കാൻ കൗൺസിൽ പ്രബോധന പഠന പരമ്പരയുടെ നാൽപ്പത്തി രണ്ടാമത്തെ ക്ലാസ്സിലേക്ക് പ്രവേശിക്കുകയാണ് കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നതിനെ കുറിച്ച് നമുക്ക് ഓർമ്മയുണ്ട് പ്രത്യേകിച്ച് ലുമൻജെൻസിയം എന്ന ആദ്യ ഡോക്യുമെന്റ് ആണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് അതിൽ തിരുസഭയുടെ ജീവിതത്തെക്കുറിച്ച് പരാമർശിക്കുന്നതിനിടയിലുള്ള ഒരു പ്രധാനപ്പെട്ട ഘട്ടമാണ് സന്യാസ ചൈതന്യത്തെക്കുറിച്ചുള്ള പ്രബോധനം എന്താണ് സന്യാസം സന്യാസം ജീവിക്കുന്നത് എങ്ങനെയാണ് അതിന്റെ ഉള്ളർത്ഥങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കിയാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് തൊട്ട് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ധ്യാനിച്ചത് ചിന്തിച്ചത് പഠിക്കാൻ ശ്രമിച്ചത് ദൈവവിളി എന്ന് പറയുന്ന സന്യാസത്തിന്റെ ഒരു ആന്തരിക രഹസ്യത്തെക്കുറിച്ചാണ് ദൈവവിളി അതിൽ നിന്നാണല്ലോ സന്യാസം ആരംഭിക്കുന്നത് ഒരുപക്ഷെ സന്യാസത്തിന്റെ ദൈവവിളി ഉണ്ട് എന്ന് നമുക്കറിയാമെങ്കിലും സന്യാസ ദൈവവിളി എങ്ങനെയാണ് സംഭവിക്കുന്നത് അതെങ്ങനെയാണ് ഒരു വ്യക്തി തിരിച്ചറിയുന്നത് എന്ന് തുടങ്ങിയ ഒരു പ്രായോഗിക മേഖലകളാണ് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം സംസാരിച്ചത് ഈ പ്രാവശ്യം നമുക്കതിന്റെ തുടർന്നുള്ള ചില പ്രത്യേക കാര്യങ്ങളൊക്കെ സംസാരിക്കാനുണ്ട് അതിലേക്ക് പ്രവേശിക്കുന്നതിന് മുൻപ് നമുക്ക് ഏർ പരിശുദ്ധ പിതാവ് ബെൻഡിക്ട് മാർപ്പാപ്പയെ അനുസ്മരിച്ചു കൊണ്ട് തുടങ്ങണം എന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പങ്കെടുക്കുമ്പോഴും നമ്മുടെ കൂടെ പരിശുദ്ധ പിതാവ് ബെൻഡിക്ട് മാർപ്പാപ്പയുണ്ടായിരുന്നു ആ പരിശുദ്ധ പിതാവ് നമ്മൾ നിന്ന് വേർപിരിയുകയും സ്വർഗത്തിന്റെ ഭാഗമായി തീരുകയും ചെയ്തിട്ടുണ്ട് സ്വർഗമെന്ന വലിയ ഗണത്തിൻ്റെ ഏർ വിശുദ്ധരുടെ കൂട്ടായ്മയുടെ ഭാഗമായി തീർന്നിട്ടുണ്ട് എന്ന് നമുക്കറിയാം വിശുദ്ധരുടെ ഗണത്തിൽ ഏറ്റവും ഉയർന്ന സ്ഥാനം ഉള്ള വിശുദ്ധർ അങ്ങനെ ഒരു കാര്യമുണ്ട് വിശുദ്ധരെല്ലാവരും ഒരുപോലെയല്ല വിശുദ്ധരുടെ ഗണത്തിൽ ഉയർന്ന സ്ഥാനമുള്ള വിശുദ്ധരുണ്ട് അവരെ വിളിക്കുന്ന പേരാണ് വേദപാരംഗതർ ഡോക്ടേഴ്സ് ഓഫ് ദ ചേർച്ച് എന്ന് പറഞ്ഞാൽ അവർ സഭയെ ആധികാരികമായി പഠിപ്പിച്ചിട്ടുള്ളവരോ സത്യവിശ്വാസത്തെ അഭൗമികമായ ജ്ഞാനമുണ്ടായിരുന്നവരോ ഒക്കെയാണ് ഈ ഡോക്ടേഴ്സ് ഓഫ് ദ ചർച്ച് എന്ന് പറയുന്ന അഥവാ വേദപാരംഗതർ എന്ന് പറയുന്ന കുറച്ചു പേരെ ഉള്ളൂ അത് ആ അവരിലാകെ മൂന്ന് സ്ത്രീകളാണ് ഉള്ളത് ഈ ഏറ്റവും വലിയ വിശുദ്ധരുടെ ഗ്രൂപ്പാണ് ശരിക്കും പറയുന്നത് നമ്മളൊക്കെ പ്രതീക്ഷിക്കുകയും ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്യുന്നത് പശു പിതാവ് വേണ്ടി പാപ്പ ഉറപ്പായും ഒരു വിശുദ്ധരുടെ കണത്തിലേക്ക് പ്രവേശിക്കുമെന്നുള്ള കാര്യത്തിൽ ആർക്കും ഇന്ന് ഞാൻ കരുതുന്നു ഒരു ഒരുപക്ഷെ ക്രൈസ്തവ വിശ്വാസത്തോട് താല്പര്യമില്ലാത്ത ആളുകൾ പോലും ആ കാര്യത്തിൽ ആശങ്ക സംശയിക്കുന്നുണ്ടാവില്ല എന്ന് നമുക്ക് കൃത്യമായി അറിയാം പരിശുദ്ധ പിതാവിന്റെ വലിയ വിശുദ്ധിയെക്കുറിച്ചുള്ള വ്യക്തതയുള്ള ധാരണ നമുക്കുണ്ട് സ്വാഭാവികമായും അതിൻ്റെ മുകളിൽ അദ്ദേഹം കലത്തിന്റെ പൂർത്തിയിൽ പ്രശുദ്ധപിതാ ഒരു വേദപാരംഗതനായി അറിയപ്പെടും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം സത്യത്തിൽ വേദപാരംഗതരായി പ്രഖ്യാപിക്കുമ്പോൾ അവര് സഭയുടെ ഔദ്യോഗിക പ്രബോധകരാണ് എന്ന് പ്രഖ്യാപിക്കുന്നു എന്നുള്ളതിൻ്റെ അപ്പുറത്ത് അതിനോടൊപ്പം അതിന്റെ ഒരു ആധ്യാത്മിക മേഖല കൂടിയുണ്ട് അതായത് ഈ വേദപാരംഗത സത്യത്തിൽ ദൈവിക രഹസ്യങ്ങൾ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നവർക്ക് വലിയ മാധ്യസ്ഥ സഹായത്തിന്റെ ആളുകളാണ് എന്നുള്ളതാണ് സത്യവിശ്വാസം പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് പഠിപ്പിക്കാൻ ആഗ്രഹിക്കുന്നവർക്കൊക്കെ ഇതൊരു വലിയ സഹായമാണ് എന്നുള്ളതാണ് എൻ്റെ കാര്യം ഈ ദിവസങ്ങളിൽ പോലും ഈ തൊട്ടടുത്ത ദിവസങ്ങളിൽ പോലും ഞാൻ അറിയുന്ന മലയാളികളായിട്ടുള്ള പലരും പശുദ്ധ പിതാവിന്റെ മാധ്യസ്ഥം തേടി പ്രാർത്ഥിച്ചിട്ട് വളരെ അത്ഭുതകരമായ കാര്യങ്ങൾ സംഭവിച്ചതായി എന്നോട് പറയാൻ ഇടവന്നു ഞാനതെല്ലാം പരസ്യമായി പറയാൻ ഉദ്ദേശിക്കുന്നത് പക്ഷെ വളരെ നമ്മളിങ്ങനെ അത്ഭുതത്തോടെ കാണുന്ന കാര്യങ്ങൾ വളരെ വളരെ എന്താ പറയാ മിറക്കളായിട്ട് തന്നെയുള്ള കാര്യങ്ങൾ അവരുടെ ജീവിതത്തിൽ സംഭവിച്ചതിനെ കുറിച്ച് പറയുന്നത് കേൾക്കാൻ ഈ ദിവസങ്ങളിലൊക്കെ എനിക്കിട വന്നു ഒരു രണ്ട് മൂന്ന് നാല് കേസുകളെങ്കിലും അങ്ങനെ കേൾക്കാൻ ഇട വന്നു സ്വാഭാവികമായും വരുന്ന ആളുകളിലൊക്കെ പരിശുദ്ധ പിതാവിന്റെ മാധ്യസ്ഥം വലിയ അനുഗ്രഹമായി മാറും എന്ന് നമുക്കറിയാം അതിൽ ഏറ്റവും കൂടുതൽ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം പരിശുദ്ധ പിതാവിൻ്റെ മാധ്യസ്ഥം തേടി പ്രാർത്ഥിക്കാവുന്നത് അത് ദൈവീക രഹസ്യങ്ങളുടെ പ്രബോധനം സ്വീകരിക്കാനുള്ള കൃപയുടെ മേഖലയിലാണ് അത് നമ്മളെ ഒത്തിരി വളർത്തും എന്നുള്ളത് ഒരു വലിയ സത്യമാണ് പരിശുദ്ധ പിതാവ് ജീവിച്ചത് മുഴുവനും പരിശുദ്ധ സഭയുടെ ദൈവീക രഹസ്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് അവയ്ക്ക് വേണ്ടി ജീവിച്ചു അവ പങ്കുവെച്ചുകൊണ്ട് ജീവിച്ചു എന്നുള്ളതാണ് അതിന്റെ സത്യം പരിശുദ്ധ പിതാവിനെ കുറിച്ച് നമുക്ക് പിന്നീട് എപ്പോഴെങ്കിലും നിങ്ങൾ ചോദ്യങ്ങൾ ചോദിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ നമുക്ക് എപ്പോഴെങ്കിലും പറയാൻ പറ്റുമായിരിക്കും കഴിഞ്ഞ ദിവസങ്ങൾ തന്നെ നമ്മൾ പരിശുദ്ധ പിതാവിനെ വളരെ ഹ്രസ്സമായിട്ടും വളരെ ഹ്രസ്വമായിട്ട് അനുസ്മരിക്കുകയുണ്ടായി തുടർന്നുള്ള നമ്മുടെ പഠനത്തിന്റെ സമയത്തും പരിശുദ്ധ പിതാവിന്റെ പ്രബോധനങ്ങൾ നമുക്ക് പ്രയോജനപ്രദമാണ് പരിശുദ്ധ പിതാവിനെ കുറിച്ച് ഒരു കാര്യം പറഞ്ഞുകൊണ്ടാണ് നമ്മൾ തുടങ്ങേണ്ടത് ഇന്ന് തുടങ്ങേണ്ടത് ചില സാഹചര്യങ്ങളിലൊക്കെ അത് പരാമർശിച്ചിട്ടുള്ളതുമാണ് എങ്കിൽ പോലും ഒന്നുകൂടി അത് പറയേണ്ടതുണ്ട് പരിശുദ്ധ പിതാവ് എന്തുകൊണ്ട് റിസൈൻ ചെയ്തു എന്നുള്ള ഒരു ചോദ്യം പൊതുസമൂഹത്തിൽ വളരെ ശക്തമായി നിൽക്കുന്നുണ്ട് പരിശുദ്ധ പിതാവ് എന്തുകൊണ്ടാണ് റിസൈൻ ചെയ്തത് അതിന് പല ഉത്തരങ്ങൾ ആളുകൾ കൊടുക്കാറുണ്ട് എന്ന് പറഞ്ഞാൽ ഈ യൂറോപ്യൻ മീഡിയ ഒക്കെ പല വിധത്തിൽ അതിനെ അവതരിപ്പിച്ചു പ്രത്യേകിച്ച് പരിശുദ്ധ പിതാവിന്റെ പ്രഥമ ആചാര്യ കാലഘട്ടത്തിൽ അങ്ങനെയാണല്ലോ പിതാവിന്റെ ഒരു മിത്ര ഒരു മാർപ്പാപ്പയുടെ ഭരണകാലഘട്ടത്തെ വിളിക്കുന്ന എങ്ങനെ പ്രധാന ആചാര്യത്വത്തിന്റെ കാലഘട്ടം ആ കാലഘട്ടത്തിൽ സാമൂഹിക സാധാരണ നാട്ട് നാട്ടിലുള്ള സെക്യുലർ മീഡിയകൾ ഉണ്ടല്ലോ മാധ്യമങ്ങൾ അവരെ പരിശുദ്ധ പിതാവിനെ വേണ്ട വിധത്തിൽ സപ്പോർട്ട് ചെയ്തിരുന്നില്ല എന്നുള്ളത് സത്യമാണ് സപ്പോർട്ട് ചെയ്തിരുന്നില്ല വേണ്ട വിധത്തിൽ ചില മാധ്യമങ്ങൾ സപ്പോർട്ട് ചെയ്തിരുന്നു പ്രത്യേകിച്ച് കുറച്ച് കൺസർവേറ്റീവ് സ്വഭാവമുള്ള മാധ്യമങ്ങൾ സപ്പോർട്ട് ചെയ്തിരുന്നു പക്ഷെ വലിയൊരു ശതമാനം മാധ്യമങ്ങൾ സപ്പോർട്ട് ചെയ്യാൻ ചെയ്യാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിച്ചിരുന്നു അത് പ്രത്യേകിച്ച് ഒരു ലിബറേഷൻ ചായവുള്ള മാധ്യമങ്ങൾ എന്ന് പറഞ്ഞാൽ ലിബറേഷൻ കാഴ്ചപ്പാടുകൾ ഉയർത്തുന്ന മാധ്യമങ്ങൾ അതുപോലെ എന്താ പറയുക കുറച്ച് സെക്കുലർ ആയിട്ട് ചിന്തിക്കുന്ന ഇൻഡിവിജ്വലിസ്റ്റിനും വല്ലാത്ത പ്രാധാന്യം കൊടുക്കുന്ന മാർക്സിസ്റ്റ് ചായ്വുകളുള്ള മാധ്യമങ്ങളൊക്കെ ഈ പരിശുദ്ധ പിതാവിൻ്റെ അതിനെ നന്നായിട്ട് തമസ്കരിക്കാൻ ശ്രമിച്ചിരുന്നു പക്ഷേ വളരെ അത്ഭുതകരമായി അവരൊക്കെ മാനസാന്തരപ്പെട്ട ഒരു സംഭവം പരിശുദ്ധ പിതാവിൻ്റെ റെസിഗ്നേഷൻ ആണ് പരിശുദ്ധ പിതാവ് ഒരു ദിവസം ഇങ്ങനെ പൊടുന്നണവേ എന്നതുപോലെയാണ് സംഭവിച്ചത് ആ കടൽ കർണിനൽ സംഘത്തെ വിളിച്ചു കൂട്ടിയിട്ട് അതൊരു വിശുദ്ധ നാമകരണ പ്രക്രിയയുമായി ബന്ധപ്പെട്ട ചർച്ചകളിലൊക്കെയുടെ പശ്ചാത്തലത്തിലാണ് കർഡിനൽസിന്റെ സമിതി ചർച്ചയു ശേഷം പപ്പ ഒരു കത്തെടുത്ത് നേരെ വായിക്കുകയാണ് ചെയ്തത് ലത്തീൻ ഭാഷയിലാണ് പ്രശുദ്ധ പിതാ എഴുതിയത് എന്തുകൊണ്ടാണ് ലത്തീൻ ഭാഷയിൽ എഴുതിയത് മാതൃഭാഷയായ ജർമ്മനിലോ നിത്യം ഉപയോഗിക്കുന്ന ഭാഷയായ ഇറ്റാലിയനിലോ എഴുതാതിരുന്ന എന്തുകൊണ്ട് എന്ന് ചോദിച്ചപ്പോൾ പാപ്പ പിന്നീട് പറഞ്ഞതാണ് എനിക്ക് തെറ്റില്ലാതെ എഴുതാൻ പറ്റുമെന്ന് എനിക്ക് ഉറപ്പുള്ള ഭാഷ അത് ലത്തീൻ എന്നാണ് പശുതൃപിതാവ് പറഞ്ഞത് തെറ്റില്ലാതെ എഴുതാൻ പറ്റുമെന്ന് ഉറപ്പുള്ള ഭാഷ തൻ്റെ എന്ന് പറഞ്ഞ പാപ്പ എത്രമാത്രം ഭാഷകൾ അറിയും പക്ഷെ ഓർത്ത് നോക്കണം അത്രയും സഭയുടെ ഭാഷയാണ് ഈ ലത്തീൻ അപ്പൊ അതുകൊണ്ട് അതിനെക്കുറിച്ചൊരു പ്രത്യേക ബന്ധുവ സ്നേഹമൊക്കെ പിതാവിനുണ്ട് അതിന്റെ ഒരു ക്ലാരിറ്റിയും അതിന്റെ എളിമയൊക്കെ ഞാൻ ഇങ്ങനെ ഓർപ്പുവരും ഇനിവേ റെസിഗ്നേഷന് ശേഷം ലോകം മുഴുവനും വല്ലാത്ത അത്ഭുതത്തോടെ പരിശുദ്ധ പിതാവിനെ ശ്രദ്ധിക്കാൻ തുടങ്ങി പരിശുദ്ധ പിതാവിന്റെ പുസ്തകങ്ങൾ ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ വായിക്കപ്പെട്ടത് പിതാവിന്റെ റെസിഗ്നേഷന് ശേഷമാണ് അതുവരെ ആളുകളൊക്കെ എന്ത് കരുതി എന്ന് അറിയാമോ ജോസഫ് റാറ്റ്സിംഗിന്റെ റൈറ്റിംഗ്സ് ആണ് സോ ഹാർഡ് അത്ര എളുപ്പമൊന്നും അല്ല വായിച്ച് മനസ്സിലാക്കാൻ അതെന്തോ തിയോളജിക്കൽ റൈറ്റിംഗ്സ് ആണ് അതുപോലെ ഡോക്ടറേറ്റ് ചെയ്യുന്ന ആളുകളൊക്കെ വായിക്കട്ടെ എന്ന് കരുതിയിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു അവിടെ നിന്ന് അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട പപ്പായ സ്റ്റുഡൻസ് ഒക്കെ വായിക്കട്ടെ എന്നൊക്കെ വിചാരിച്ചിരുന്ന കാലം അതിൽ നിന്ന് പാപ്പായുടെ പുസ്തകങ്ങൾ വല്ലാതെ പോപ്പുലറായി തുടങ്ങിയത് ആളുകൾ തേടി പിടിച്ച് വായിക്കാൻ തുടങ്ങിയത് ഒരുപക്ഷെ എൻ്റെ അറിവ് ശരിയാണെങ്കിൽ അത് പാപ്പായുടെ റെസിഗ്നേഷനെ തുടർന്നാണ് മാധ്യമങ്ങൾ പാപ്പയെക്കുറിച്ച് ഒത്തിരി നന്നായി പറയാൻ തുടങ്ങിയത് ഈ റെസിഗ്നേഷനെ തുടർന്നാണ് അപ്പോൾ നമ്മളിങ്ങനെ ആലോചിക്കും എന്തുകൊണ്ടാണത് അങ്ങനെ ആദ്യ ദിവസങ്ങൾ റെസിഗ്നേഷൻ കഴിഞ്ഞ ആദ്യ ദിവസങ്ങളിൽ ഇറങ്ങിയത് മുഴുവനും ഗോസിപ്പുകളായിരുന്നു ആ ഗോസിപ്പുകളിലൊക്കെ പ്രധാനമായി ഉയർന്നു നിന്നിരുന്ന ചർച്ചകൾ ഏതൊക്കെയായിരുന്നു ഞാൻ പറയാം ഒന്നാമത്തേത് പരിശുദ്ധ പിതാവിന് അവിടുത്തെ റോമൻ ക്യൂരിയുള്ള ഭരണം അതിന്റെ നേതൃത്വം അവരോടുള്ള സ്ട്രഗിൾ അത് വല്ലാതെ ക്ലേശിപ്പിക്കുന്നു പിതാവിന് പിതാവ് ആഗ്രഹിക്കുന്നത് പോലെ റോമൻ ക്യൂരിയെ നിയന്ത്രിക്കാൻ പറ്റുന്നില്ല ക്യൂരിയ കയറി ഭരിക്കുന്നു അങ്ങനെ തുടങ്ങുന്ന കുറേ പൊളിറ്റിക്കലായിട്ടുള്ള കാഴ്ചപ്പാട്ടിൽ അവർ അവതരിപ്പിച്ചു എന്നിട്ട് അവർ പറഞ്ഞു അതുകൊണ്ട് പാപ്പ എല്ലാം ഇട്ടിട്ട് പോവുകയാണ് എന്ന് കുറെ ചാനലുകളും പത്രങ്ങളും ഒക്കെ ആ അന്നത്തെ ആ ദിവസങ്ങളിലൊക്കെ ആദ്യത്തെ ഒന്ന് രണ്ടു മൂന്ന് ദിവസങ്ങളിലൊക്കെ വല്ലാതെ എഴുതി അത് വിശ്വസിക്കുന്ന ധാരാളം ആൾക്കാരുണ്ട് എന്ന് നമുക്കറിയാം ധാരാളം ആളുകൾ കേട്ടിട്ടുണ്ടാകും പക്ഷെ നിങ്ങളും അങ്ങനെ കേട്ടിട്ടുണ്ടാവാൻ സാധ്യതയുണ്ട് പിതാവ് അവിടുന്ന് പിതാവിനത് കൊണ്ടുനടക്കാൻ പറ്റാതായതോടുകൂടെ പിതാവ് പലതരത്തിലുള്ള റിഫോംസിനെ ശ്രമിച്ചിരുന്നു എന്ന് നമുക്കറിയാം ഒത്തിക്കാൻ ബാങ്കുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിലായാലും അങ്ങനെ പല വിധത്തിൽ പലതരത്തിലുള്ള റിഫോംസിനെ ശ്രമിച്ചിരുന്നു അപ്പോൾ അതിൻ്റെയൊക്കെ ഭാഗമായി ഉണ്ടായ തിരിച്ചടികൾ കൊണ്ട് പുറത്തു മുട്ടിയിട്ടാണ് പക്ഷേ പിതാവ് അവിടുന്ന് ഇറങ്ങി പോകുന്നത് എന്നൊക്കെ അവതരിപ്പിച്ച മാധ്യമങ്ങൾ ധാരാളമുണ്ട് നമ്മുടെ നാട്ടിലൊക്കെ അങ്ങനെ അന്ന് അന്ന് അങ്ങനെ പറഞ്ഞു കേട്ടിരുന്നു രണ്ടാമത് പിന്നെ പറഞ്ഞു കേട്ടിരുന്ന ഒരു കാര്യം കുറച്ചുകൂടെ വാസ്തവമുള്ള ഒരു കാര്യമാണ് അത് വരുഷ്ട്രതാകത്തിന്റെ ആരോഗ്യത്തെ കുറിച്ച് പറഞ്ഞിരുന്നതാണ് ഈ കത്തിനകത്ത് തന്നെ വശത്ത് പിതാവ് തന്റെ റെസിഗ്നേഷൻ ലെറ്റർ നിങ്ങൾ വായിച്ച് വയ്ക്കാൻ അറിയാം അപ്പോൾ അത് ആരംഭി അത് അതിനകത്ത് പറയുന്ന പ്രധാനപ്പെട്ട കാര്യം എന്റെ ആരോഗ്യം എന്നാണ് ആരോഗ്യം അത്ര നല്ലതല്ലാതെ ഇരിക്കുന്നു എന്ന് ഞാൻ തിരിച്ചറിയുന്നു എനിക്ക് നമുക്ക് സഭയെ ഒരു മാർപ്പാപ്പ വേണം മാർപ്പാപ്പ വെറുതെ ഒരു വ്യക്തിയായിട്ട് അങ്ങനെ ഉണ്ടായിരുന്നാൽ മാത്രം പോരാ മാർപ്പാപ്പയുടെ ബുദ്ധിയും കഴിവുകളും കൂടെ അതിനാവശ്യമുണ്ട് നഷ്ടപ്പെടുന്നു എന്ന് എനിക്ക് തോന്നുന്നു അതുകൊണ്ട് സ്വാഭാവികമായും ഞാൻ മാറേണ്ടതുണ്ട് അങ്ങനെ ഒരു പാരമ്പര്യം ഇല്ലെങ്കിലും എന്നൊക്കെയാണ് പാപ്പ അതിനെ തെളുയത് അത് വാസ്തവമാണ് കാരണം ഒന്നാമത് മാർപ്പാപ്പയ്ക്ക് ഒരു മാർപ്പാപ്പമാർ ഒരിക്കലും രാജിവെക്കാറില്ല രാജിവെക്കേണ്ട ആവശ്യവുമില്ല അവരുടെ കാരണം എന്താന്ന് എന്താണെന്ന് ചോദിച്ചാൽ മാർപ്പാപ്പമാർ അവർക്ക് ആർക്കും രാജിക്കത്ത് കൊടുക്കാനാവില്ല എന്നുള്ളതാണ് അവർക്ക് മുകളിൽ ആരുമില്ല അതുകൊണ്ട് അവരുടെ ജീവിതകാലം മുഴുവനും ഒരു മാർപ്പാപ്പയാണെങ്കിൽ അത് നെയ്ക്കും മാർപ്പാപ്പയാണ് അതായിരുന്നു സഭയുടെ പാരമ്പര്യമൊക്കെ എന്നിട്ട് മാറ്റം വരുത്തി ഒരു 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 എക്സെപ്ഷൻ മാറ്റം വരുത്തുന്നു എന്ന് പറയാൻ പാടില്ല എക്സെപ്ഷൻ ഇനിയുള്ള പാപ്പമാർ അങ്ങനെ രാജിവെക്കേണ്ടതല്ല എന്നുള്ളതുകൊണ്ടാണ് ഒരു എക്സെപ്ഷൻ ആയിട്ടാണ് പാപ്പ അങ്ങനെ ചെയ്തത് അതിന്റെ ന്യായങ്ങൾ പാപ്പ അതിനെക്കുറിച്ച് ചെറുതായിട്ട് പറയുകയും ചെയ്തിരുന്നതായിട്ട് നമുക്കറിയാം അതൊരു പരിധിവരെ ഒക്കെ ശരിയുമാണ് പാപ്പയുടെ എക്സ്പീരിയൻസ് അങ്ങനെയാണ് എന്നുള്ളതാണ് അത് കാരണം ജോൺബോൾ രണ്ടാമ്മൻ മാർ പാപ്പ് തന്റെ പ്രായാധിക്യത്തിന്റെ കാലഘട്ടത്തിൽ പാപ്പയ്ക്ക് രണ്ട് പ്രധാന പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു ജോൺബോൾ മാർ പാപ്പയ്ക്ക് ലോങ് കണ്ടിട്ടുള്ള ഏറ്റവും പ്രഗത്ഭനായ ഒരുപക്ഷേ ഭരണപാഠവും കൊണ്ടും ആളുകളോടുള്ള ഇടപെടലുകൾ കൊണ്ടും രാഷ്ട്രതന്ത്രജ്ഞത കൊണ്ടും ഒക്കെ ഏറ്റവും എന്ന് വിളിക്കപ്പെടുന്ന ഒരാൾ ജോൺ ബോണണ്ടാമൻ മാർപ്പാപ്പയാണ് സുദീർഘമായ കാലഘട്ടം മാർപ്പാപ്പയായിരുന്ന ഒരു വ്യക്തി മാർപ്പാപ്പയുടെ ബാല്യകാലം മുതലുള്ള ജീവചരിത്രം ഞാനും അതിനൊരു ജീവചരിത്രം എഴുതിയ ഒരാളാണ് അതുകൊണ്ട് ഞാൻ അങ്ങനെ കൃത്യമായിട്ട് അങ്ങനെ അങ്ങനെ പറഞ്ഞത് ആ ഒരു ഒരു അനുഭവത്തിൽ നിന്ന് തന്നെ പറഞ്ഞു മാർപ്പാപ്പയുടെ ജീവിതം എന്ന് പറഞ്ഞ ഒരു 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 വലിയ ഒരു ഡ്രാമയെ ഒരു സിനിമ കഥയേക്കാൾ വെല്ലുന്ന സംഭവ ബഹുലമായ ഒരു യാത്രയാണ് നമ്മളൊക്കെ അത്ഭുതത്തോടെ അതിന്റെ ഓരോ പേജും എഴുതുമ്പോൾ ഞാൻ ഇങ്ങനെ അർത്ഥം പെട്ടിരുന്ന് ഏഹ് ഇങ്ങനെ കണ്ണു നിറഞ്ഞൊക്കെയാണത് എഴുതിയിരുന്നത് ജനപ്രതി രണ്ടാമൻ മാർപ്പാപ്പയുടെ ജീവിതത്തെ കുറിച്ച് എഴുതി പ്രശ്നം എഴുതാൻ പറ്റും അപ്പൊ അത് അദ്ദേഹത്തിന്റെ ജീവിതം അതുപോലത്തെ ഒരു ഡൈനാമിക് ജീവിതമായിരുന്നു ബാല്യകാലമൊക്കെ പാറമടയിലൊക്കെ പണിയെടുക്കും ഇങ്ങനെ തുടങ്ങിയിട്ട് അത്ഭുതങ്ങളുടെ ഒരു ഘോഷയാത്രയും ഒരു പ്രത്യേകതരം വ്യക്തി ഓരോ രാജ് പാപ്പ മൊത്തം സഞ്ചരിച്ചിട്ടുള്ള യാത്ര അത് കൂട്ടിക്കഴിഞ്ഞാൽ ഭൂമിക്ക് ഏതാണ്ട് പലതവണ വലം വെച്ചിട്ടുണ്ട് എന്നാണ് പറഞ്ഞത് ധാരാളം പ്രാവശ്യം വലവെച്ചിട്ടുണ്ട് അത്ര ചന്ദനിൽ പോയിട്ട് വരാനാണ് മൂന്ന് പ്രാവശ്യം കണ്ട് പോയി വരാൻ മാത്രം ദൂരം പാപ്പ യാത്ര ചെയ്തിട്ടുണ്ട് ഓരോ നാട്ടിൽ ഇറങ്ങി അവിടുത്തെ മണ്ണിയൊക്കെ ചുമബിച്ച് കൈയൊക്കെ ഇടർത്തി ജനക്കൂട്ടം മുഴുവനും ഓർത്തലച്ചു വന്ന ഒരു പാപ്പ ചെല്ലുന്ന സ്ഥലങ്ങളൊക്കെ അങ്ങനെയാണ് ആ കൂട്ടത്തിൽ രാത്സിംഗർ ഉണ്ടായിരുന്നു ആ കാലഘട്ടത്തിൽ ജോൺ ബൾ രണ്ടാമൻ മാർപ്പാപ്പയുടെ ഒരു ബൗദ്ധിക സ്ഥിരാകേന്ദ്രം എന്ന് പറയാവുന്നത് ബെൻഡിക്ട് മാർപ്പാപ്പയായിരുന്നു ബെൻഡിക്ട് മാർപ്പാപ്പയുടെ അഡ്വൈസുകളും ഉപദേശങ്ങളും ഇടപെടലുകളുമൊക്കെ ശരിക്കും പറഞ്ഞാൽ ജോൺ ബൾ രണ്ടാമൻ പാപ്പ വളരെ ഫലപ്രദമായി ഉപയോഗിച്ചിരുന്നു അത് രണ്ട് മാർപ്പാപ്പമാരോട് അതുപോലത്തെ ബന്ധം ഉണ്ടായിരുന്ന ആളാണ് ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ആദ്യത്തെ ചാക്രലേഖനം ആ സത്യത്തിൽ എഴുതി പൂർത്തിയാക്കിയത് ബെൻഡിക്ട് മാർപ്പാപ്പ തന്നെയാണ് മാർപ്പാപ്പ എഴുതി പൂർത്തിയാക്കിയിട്ട് വെച്ചിട്ട് പോയി പുതിയ മാർപ്പാപ്പ ഫ്രാൻസിസ് ബെൻഡിറ്റും ഫ്രാൻസിസ് മാർപ്പാപ്പ അത് ഒപ്പുവെക്കുകയോ മാത്രമാണ് ചെയ്തു എന്ന് പാപ്പ തന്നെ അതിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് ഞാൻ അതിനകത്ത് ഒന്നും എഡിറ്റിംഗ് പോലും വരുത്തിയിട്ടില്ല ഒപ്പുവെക്കുക മാത്രമേ ഉള്ളൂ അതുകൊണ്ട് സ്വാഭാവികമായും ആദ്യത്തെ ചക്രലേഖനവും പിന്നീടുള്ളവേയും തമ്മിൽ വലിയ വലിയ വ്യത്യാസം നമുക്ക് കാണാൻ പറ്റും ഇനി പറഞ്ഞു വന്ന കാര്യം ജോൺ ബോൾ രണ്ടാമന്മാർ പാപ്പയുടെ അവസാന കാലഘട്ടങ്ങളിൽ പാപ്പയ്ക്ക് രണ്ട് പ്രധാന പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു ഒന്ന് അല്പം ഈ അൽഷിമേഴ്സ് പോലെയുള്ള ഒരു ബുദ്ധിമുട്ടായിരുന്നു ഒരു ഡിമെൻഷ്യ പോലെ ഓർമ്മ നിലനിൽക്കാത്ത അങ്ങനത്തെ രണ്ടാമത്തെ മാർപ്പാപ്പയുടെ പ്രധാന പ്രശ്നമായിരുന്നു പാർക്കിൻസൺസ് ആയിരുന്നു അപ്പൊ ഇത് രണ്ടോട് കൂടുന്ന വലിയൊരു ബുദ്ധിമുട്ടേറിയ കയറിയൊരു അവസ്ഥയാണ് സ്വന്തം നിലയ്ക്ക് കാര്യങ്ങൾ ചെയ്യാൻ കഴിയാതെ വരുന്ന ഒരു സാഹചര്യമാണത് പ്രത്യേകിച്ച് കുറച്ച് ഇന്റലക്ച്വൽ ആയിട്ടുള്ള കാര്യങ്ങൾ സഭയെ നയിക്കേണ്ട കാര്യം അപ്പൊ അത് ജോൺപടി രണ്ടാം പാർക്കിൻസൺസിന്റെ ബുദ്ധിമുട്ടുണ്ടായിരുന്നോണ്ട് അത് ചെയ്യാൻ കഴിയാതെ വന്ന സമയത്ത് പാപ്പയെ പൂർണ്ണമായി സഹായിച്ചുകൊണ്ടിരുന്നത് ഈ ജോസഫ് റാക്സിങ്ങർ എന്ന അന്നത്തെ കർദിനാളായിരുന്നു അപ്പോ അന്ന് പാപ്പ വിചാരിച്ചിട്ടുണ്ടാവണം അന്ന്സിങ്ങർ വിചാരിച്ചിട്ടുണ്ടാവണം ഞാൻ കാലഘട്ടം പിന്നീട് അന്ന് ചിന്തിച്ചിട്ടുണ്ടാവില്ല പിന്നീട് ചിന്തിച്ചിട്ടുണ്ടാവും എനിക്ക് അതുപോലത്തെ അവസ്ഥ വരരുത് എന്ന് വിചാരിച്ചിട്ടുണ്ടാവും ബോധപൂർവം സഭയെ ഒരു മാർപ്പാപ്പ ഭരിക്കേണ്ടതുണ്ട് എന്ന് അദ്ദേഹം വിചാരിച്ചു എന്നുള്ളത് അതിന്റെ രണ്ടാമത്തെ ഒരു കാര്യമാണ് അതിൽ കുറച്ച് വാസ്തവം ഉണ്ട് എന്നുള്ള സത്യമാണ് പക്ഷേ ഇതിന്റെയും അപ്പുറത്തുള്ള വളരെ പ്രധാനപ്പെട്ട കാര്യം ജോൺ പോ ഈ പറഞ്ഞ രണ്ട് കാര്യങ്ങളുടെ അപ്പുറത്ത് ബെന്റിറ്റ് മാർപ്പാപ്പ സ്ഥാനത്യാഗം ചെയ്തതിന്റെ പിറകിലുള്ള യഥാർത്ഥമായ കാരണം പാപ്പായുടെ തുടർന്നുള്ള നാളുകളിലാണ് ലോകം കണ്ടത് പാപ്പ എന്താണ് ചെയ്തതെന്ന് നോക്കുക പാപ്പ അവിടെ നിന്ന് നേരെ പിൻവാങ്ങി ഒരു ഓഡിയൻസിനും പിന്നീട് പാപ്പ നിന്ന് കൊടുത്തിട്ടില്ല ഒരു സ്ഥലത്തും പാപ്പ ഔദ്യോഗിക പരിപാടികളിൽ ക്ഷണിതാവായിരുന്നിട്ടില്ല ഒരു മീഡിയയ്ക്കും പാപ്പ ഇന്റർവ്യൂ കൊടുത്തിരുന്നില്ല പുതിയ മാർപ്പാപ്പ ചെയ്യുന്ന ഒരു കാര്യത്തിനും മാർപ്പാപ്പ അഭിപ്രായം പറയാൻ വന്നിട്ടില്ല തിരുത്തിരികൾക്ക് പോയിട്ടില്ല എന്തിന്തിന് മാ മെത്രാന്മാരെ താൻ ഒത്തിരി സ്നേഹിച്ചിരുന്ന മെത്രാന്മാരെ പോലും കാണാൻ മാർപ്പാപ്പ അനുവദിച്ചിരുന്നില്ല എന്തുകൊണ്ടാണ് അങ്ങനെയെന്ന് ചോദിച്ചാൽ പാപ്പ ഇങ്ങനെ വിചാരിച്ചിരുന്നു ഇങ്ങനെ പറഞ്ഞിരുന്നു ലോകത്തിൽ രണ്ട് മാർപ്പാപ്പമാരുള്ളതുപോലെ കാണപ്പെടരുത് എന്ന് പറഞ്ഞ മഹാനാണ് മഹാനായ വ്യക്തിയാണ് ഈ ബെൻഡിക്ട് മാർപ്പാപ്പ രണ്ട് മാർപ്പാപ്പമാരുള്ളതുപോലെ കാണപ്പെടരുത് എന്നിട്ട് ഈ രാജിവെച്ചതിന് ശേഷം മാർപ്പാപ്പ പറഞ്ഞൊരു വാചകം വളരെ നമ്മളെ അത്ഭുതപ്പെടുത്തുന്നതാണ് പാപ്പ ഇങ്ങനെ പറഞ്ഞു ഐ ഹോഫ് അൺകണ്ടീഷണൽ ഒബീഡിയൻസ് ടു ദപ്പ് ഇനി വരാനിരിക്കുന്ന മാർപ്പാപ്പ ആരായാലും അദ്ദേഹത്തോട് ഞാൻ ഉപാധികളില്ലാത്ത അനുസരണം പ്രഖ്യാപിക്കുന്നു എന്ന് പറഞ്ഞിട്ടാണ് മാർപ്പാപ്പ പടിയിറങ്ങി പോകുന്നത് നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക ഒരു മാർപ്പാപ്പ ആയിരിക്കുന്ന ആൾക്കൂടെ പറയാണ്ടിരിക്കുക പക്ഷെ പാപ്പ പറയാണ് ഇനിയുള്ള മാർപ്പാപ്പ എന്ത് ആവശ്യപ്പെട്ടാലും ഞാൻ അതിന് വിധേയപ്പെട്ടിരിക്കുമെന്നാണ് ഈ മാർപ്പാപ്പ പറയുന്നത് ഒന്ന് ആലോചിച്ച് നോക്കുക ഈ അനുസരണം എന്ന് പറയുന്ന നമ്മൾ സന്യാസത്തെ കുറിച്ചൊക്കെ പഠിച്ചു തുടങ്ങുമ്പം നമ്മൾ കാണാൻ പോകുന്ന വ്രതങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് എന്ന് തന്നെ എല്ലാ സന്യസ്തർക്കും അറിയാവുന്ന മറ്റു രണ്ട് വ്രതങ്ങൾ ഉത്ഭവിക്കുന്ന ജനിക്കുന്ന അനുസരണം എന്ന വ്രതം പ്രഖ്യാപിച്ചുകൊണ്ട് മാർപ്പാപ്പ പ്രവേശിക്കുന്നത് താപസ തുല്യമായ ഒരു ജീവിതത്തിലേക്കാണ് താപസ തുല്യമായ ജീവിതത്തിലേക്കാണ് ഒരു താപസം ജീവിക്കുന്നത് പോലെ ജീവിക്കാൻ എന്തിനാണ് ഒരു മാർപ്പാപ്പ പിൻവാങ്ങുന്നത് മാർപ്പാപ്പയ്ക്ക് ആരോഗ്യപരമായ പ്രശ്നങ്ങൾ ഉള്ളത് ആണുള്ളതെങ്കിൽ മാർപ്പാപ്പ എന്തിനു താമസ ജീവിതത്തിലേക്ക് പോകണം മാർപ്പാപ്പയ്ക്ക് ഒരു മറ്റൊരു മെത്രാൻ ജീവിക്കുന്നത് പോലെയോ അല്ലെങ്കിൽ തൻ്റെ സ്വന്തം നാട്ടിലേക്ക് ബവാറിയ അവിടേക്ക് പോയിട്ട് അവിടെ ഒരു ബാലസിൽ വളരെ സുഖകരമായി ജീവിക്കാവുന്നേ ഉള്ളൂ വേണമെങ്കിൽ പാപ്പയ്ക്ക് പഠിപ്പിക്കൽ പോലും തുടരാവുന്നതേ ഉള്ളൂ കാരണം പാപ്പ നമുക്കറിയാവുന്ന പോലെ അടുത്ത കാലം മരിക്കുന്ന അടുത്ത സമയം വരെ പോലും പാപ്പ വളരെ ഇന്റലക്ട് ായിരുന്നു പാപ്പായ വാക്കുകൾക്കൊക്കെ വ്യക്തതയുണ്ടായിരുന്നു കൃത്യതയുണ്ടായിരുന്നു ഞാൻ നേരിട്ട് കണ്ടും അനുഭവിച്ചിട്ടുള്ളതാണ് ഒരു പക്ഷേ ഏതൊരു യുവാവിനുള്ളതിനേക്കാൾ വലിയ മെമ്മറി അങ്ങനെ ഒരു മെമ്മറി ഉള്ള ഒരു ജർമ്മൻ ബ്രെയിൻ ആണ് ബെൻഡിക്ട് മാർ പാപ്പയുടെ അങ്ങനെ ഒരു വ്യക്തിക്ക് വേറെ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാമായിരുന്നു അല്ലെ ഇനി വേണമെങ്കിൽ പാപ്പായ്ക്ക് വിശ്വാസ തിരുസംഗത്തെ സഹായിക്കാമായി പാപ്പ ഞാനത് അത് ചെയ്യാൻ ഉദ്ദേശിക്കുന്നു എന്ന് പറഞ്ഞാൽ സ്വാഭാവികമായും പാപ്പായുടെ നേതൃത്വത്തിൽ അത് നടന്നേനെ ഒരുപക്ഷെ അങ്ങനെ എന്ത് കാര്യവും മാർപ്പാപ്പയ്ക്ക് ചെയ്യാമായിരുന്നു എന്നിരിക്കെ മാർപ്പാപ്പ എന്തിനാണ് നിശബ്ദതയിലേക്കും താപസ ജീവിതത്തിലേക്കും പിൻവാങ്ങിയത് അത് ലോകത്തെ വല്ലാതെ ചിന്തിപ്പിച്ചിട്ടുണ്ട് ലോകത്തെ വല്ലാതെ അത്ഭുതപ്പെടുത്തിയിട്ടുണ്ട് ഇറങ്ങിപ്പോക്ക് മാത്രമല്ല ലോകത്തെ അത്ഭുതപ്പെടുത്തിയത് അത് വല്ലാത്തൊരു അത്ഭുതപ്പെടുത്തലായിരുന്നു ഈ സ്ഥാന സ്ഥാനത്തിയാകുന്നു പറഞ്ഞത് കാരണം ലോകത്തിന്റെ നിറുകയിലാണ് ഒരു മനുഷ്യൻ ലോകത്തിന്റെ നിറുകയിൽ ഏറ്റവും വലിയ രാജ്യം ഏറ്റവും ശക്തിയുള്ള രാജ്യം എന്നൊക്കെ നമ്മൾ വിചാരിക്കുന്ന അമേരിക്കയുടെ പ്രസിഡന്റ് പോലും ബെൻഡിറ്റ് ഒരു ഒരു മാർപ്പാപ്പയുടെ മുൻപിൽ ഒരു പരിധി വരെ വലിയ വിധേയത്വത്തോടെ പാപ്പ പറയുന്നതിനെ കേൾക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ് അവരൊക്കെ അവരൊക്കെ പരിശുദ്ധ പിതാവേ എന്ന് വിളിക്കുന്ന ഒരു പിതാവാണ് ഈ മാർപ്പാപ്പ ലോകത്തിലെ എല്ലാ രാജ്യങ്ങളിലും അത് അത് ഏത് വിഭാഗത്തിലുള്ള രാജ്യങ്ങളെന്ന് പോലും ഇല്ലാതെ ഗ്ലോബിന്റെ തലവൻ എന്ന് വിളിക്കാവുന്ന ഒരൊറ്റയാളെ ഭൂമിയിലുള്ളൂ അത് ഏത് തരത്തിലൊക്കെ എടുത്താലും ഏത് തരത്തിലൊക്കെ എടുത്താലും അങ്ങനെ ഒരൊറ്റയാളെ ഭൂമിയിൽ എപ്പോഴും ഉണ്ടായിട്ടുള്ളൂ ഉണ്ടാവുകയുള്ളത് മാർപ്പാപ്പയാണ് അത്രയും വലിയൊരു സ്ഥാനത്ത് നിന്ന് മാർപ്പാപ്പ എങ്ങനെയാണ് ഇറങ്ങി പോകുന്നത് അതാണ് ആളുകളെ ആദ്യം അത്ഭുതപ്പെടുത്തിയത് കാരണം നമുക്കൊക്കെ അറിയാവുന്നതുപോലെ നമ്മളൊക്കെ ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞു സ്ഥാനങ്ങളിൽ പോലും കടിച്ചു തൂങ്ങാൻ ശ്രമിക്കുമ്പോൾ ഒരു നമുക്കൊക്കെ അറിയാം നമ്മുടെ നാട്ടിലൊരു കുഞ്ഞു മന്ത്രി എം എൽ എ പോലും രാജിവെക്കേണ്ട സാഹചര്യം വരുവാണെങ്കിൽ അവിടെ എങ്ങനെയെങ്കിലും കടിച്ചു കിടക്കാൻ നോക്കുമ്പോൾ ഒരു വാർദ്ധക്യം ബാധിച്ച ഒരു വീട്ടിലെ കാർന്നവരൊക്കെ മരിക്കുന്നതു വരെയും തൻ്റെ സ്വത്തിന്റെ ഭാഗം പോലും ആർക്കും വീതിച്ചു കൊടുക്കാതെ കെട്ടിപ്പിടിച്ചു വെക്കാനൊക്കെ ശ്രമിക്കുന്ന പോലത്തെ ഒരു ലോകത്തിൽ ഈ ലോകത്തിന് നെറുകയിൽ നിൽക്കുന്ന ഒരു മനുഷ്യൻ വെറുതെ കരമുയർത്തിയാൽ ആ കരത്തിന്റെ ചുവട്ടിൽ പാപ്പു വിളിക്കാൻ കോടാനുകൂടി കോടിക്കണക്കിന് ആളുകൾ കാത്തു നിൽക്കുന്ന ഒരു സ്ഥാനത്ത് നിന്ന് എങ്ങനെയാണ് ഇറങ്ങിപ്പോകുന്നത് അതിനെങ്ങനെയാണ് ഒരു മനുഷ്യന് സാധിക്കുന്നതെന്നാണ് ഈ ലോകത്തിലെ മീഡിയ ചിന്തിച്ചു തുടങ്ങിയത് അതൊരു വലിയ ഷോക്കിംഗ് ആണ് അവിടെ നിന്നാണ് ലോകം ബെൻഡിറ്റുമാർ പാപ്പയിലേക്ക് ശ്രദ്ധിക്കാൻ തുടങ്ങിയത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ മാർപ്പാപ്പ അതുവരെ എഴുതിയിരുന്നു ഒക്കെ മനുഷ്യൻ പെറുക്കിയെടുത്ത് വായിക്കാൻ തുടങ്ങിയത് മാർപ്പാപ്പയുടെ ജീവിതത്തെ കാണാൻ തുടങ്ങിയപ്പോഴാണ് അതുകൊണ്ട് തന്നെ ഈ മാർപ്പാപ്പയുടെ പുസ്തകങ്ങൾ ഒത്തിരി ആളുകൾ വായിക്കാൻ തുടങ്ങി ഇഗ്നേഷ്യസ് പ്രസ് ഇഗ്നേഷ്യസ് പ്രസ് ഈ അടുത്ത കാലത്ത് ഏറ്റവും വലുതായി വളർന്ന ഒരു പ്രസമാണ് മാർപ്പാപ്പയുടെ ഒത്തിരി പുസ്തകങ്ങളുടെ കോപ്പിറേറ്റ് അവരുടെ അടുത്താണുള്ളത് ആതം കൊണ്ട് വിറ്റ് പോകുന്നത് കൊണ്ട് അവർ തന്നെ പോയി അവർ തന്നെ പോയി എന്നുള്ളതാണ് അതിന്റെ സത്യം ഞാൻ കഴിഞ്ഞ ദിവസം ഒരു പത്രത്തിനകത്ത് എഴുതിയതുപോലെ ദീപികയ്ക്കകത്ത് എഴുതിയതുപോലെ ഒരു ദിവസം ജർമ്മനിയിൽ ചെന്നപ്പോൾ ഞാൻ കാണുന്നത് മ്യൂനിക്കിന്റെ തെരുവുകളിലൊക്കെ മാർപ്പാപ്പയുടെ ഇറങ്ങിയ ഒരു പുതിയ പുസ്തകം കൊണ്ട് അടുക്കി വീടുകൾ ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ് വലിയ വീട് പോലെ നമുക്ക് അതിനകത്തോട്ട് കയറും പോലെയാത്ത ചെറിയ പൊത്തൊക്കെയുള്ള വീടായിട്ട് പണിതു വെച്ചിരിക്കുകയാണ് പുസ്തകങ്ങൾ കൊണ്ട് അതാളുകള് കൂട്ടം കൂടി വന്ന് വാങ്ങിക്കൊണ്ടു പോകുന്നു വായിച്ചുകൊണ്ടിരിക്കുന്നു അപ്പൊ ഞാൻ എന്നിട്ട് ഒരു ഒരു ദിവസം അവിടെ ഉണ്ടായിരുന്ന ഒരു 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 പ്രായമുള്ള ഒരു ഒരു ചേർത്തി ഒരു ജർമ്മൻകാരിയാണ് അപ്പൊ പുള്ളിക്കാരിയോട് ഞാൻ പുസ്തകങ്ങളെ കുറിച്ചൊക്കെ പറഞ്ഞു പുള്ളിക്കാരി പറഞ്ഞു എനിക്ക് ആ പുസ്തകം കിട്ടിയില്ല ചാ കിട്ടിയില്ല എന്ന് പറഞ്ഞു അപ്പൊ നമ്മളെ മേടിക്കാമല്ലോ ആ മേടിക്കാനായിട്ടങ്ങ് മതി മതിയെന്നത് എന്ന് അവര് പറഞ്ഞു ശിയാഴ്ച പബ്ലിഷ് ചെയ്തിട്ട് ഈ പിന്നെ ശനിയാഴ്ച കഴിഞ്ഞു പറഞ്ഞാൽ ഞായറാഴ്ചയാണല്ലോ തിങ്കളാഴ്ച പോ മേടിക്കാന്ന് പറഞ്ഞ് ഇവർ അവിടെ കൂടെ മുഴുവൻ തപ്പുമ്പോ ഒറ്റ കോപ്പി പോലും കിട്ടാനില്ല അതുപോലെ തീർന്നു ഭരിക്കും അത്രമാത്രം അത്ഭുതകരമായ ആളുകൾ പാപ്പയുടെ പുസ്തകങ്ങൾ വായിക്കാൻ തുടങ്ങി ഈ പാപ്പ എന്താണ് പഠിപ്പിച്ചിരുന്നതെന്ന് അറിയാൻ ആളുകൾ തുടങ്ങി ശരിക്കും പറഞ്ഞാൽ മീഡിയയിൽ ഉണ്ടായൊരു മനസാന്തരം ജനത്തിലേക്ക് വളരെ പെട്ടെന്ന് അങ്ങ് വന്നു എന്നുള്ളതാണ് ഞാനത് പറയുന്ന സമയത്തൊക്കെ ഓർക്കാറുള്ളത് ഈ മീഡിയയൊക്കെ ആ പാപ്പ ഭരിച്ചിരുന്ന കാലഘട്ടത്തിൽ അല്പസപ്പോർട്ട് ചെയ്തിരുന്നെങ്കിൽ എന്തുമാത്രം വലിയ മാറ്റം തിരിസഭയിൽ ഉണ്ടാകുമായിരുന്നു എന്നാണ് ഞാൻ അത്ഭുത ഞാനൊരു ഞാൻ എപ്പോഴും ഇങ്ങനെ ഓർക്കാറുണ്ടായിരുന്നു കുറെ വിഷമത്തോട് തന്നെ ഓർക്കാറുണ്ടായിരുന്നു പലപ്പോഴും ഈ രാഷ്ട്രീയ ലക്ഷ്യങ്ങൾ കൊണ്ട് ഒരു പക്ഷേ ഇറ്റാലിയൻ മീഡിയക്കാണെങ്കിൽ ഒരു ജർമ്മൻ ബിഷപ്പ് മെത്രാനായി വന്ന് മാർപ്പാപ്പയായി വന്നതിന്റെ അസ്വസ്ഥ ഉണ്ട് ഇങ്ങനത്തെ മാനുഷികമായ കാരണങ്ങൾ കൊണ്ട് ദൈവ ദൈവത്തിന്റെ ഇടപെടലുകളെ തമസ്കരിക്കുന്ന മാധ്യമങ്ങളൊക്കെ അന്നും ഇന്നും ഒക്കെ ഉണ്ട് ഏതായിരുന്നാലും മാർപ്പാപ്പ അവിടുന്ന് റിസൈൻ ചെയ്തിട്ട് പോയത് താപസ ജീവിതത്തിലേക്കാണ് ഒരു സന്യാസിയെയാണ് പിന്നീട് ലോകം കണ്ടത് ഒരു സന്യാസിയാണ് ലോകം കണ്ടത് അതെന്തുകൊണ്ട് എന്ന് ചോദിച്ചാൽ മാർപ്പാപ്പയുടെ ഐഡിയോളജിക്കൽ ലോകം മാർപ്പാപ്പയുടെ പ്രബോധന ലോകം മാർപ്പാപ്പയുടെ ലോകത്തെ അടുത്തറിയാവുന്ന ഒരാൾക്ക് വളരെ പെട്ടെന്ന് മനസ്സിലാവും മാർപ്പാപ്പയുടെ പ്രിയപ്പെട്ടവർ അവർ ഒരിക്കലും രാഷ്ട്രീയക്കാരായിരുന്നില്ല മാർപ്പാപ്പയുടെ പ്രിയപ്പെട്ടവർ അവരൊരിക്കലും വലിയ ഫിലോസഫേഴ്സ് ആയിരുന്നില്ല മാർപ്പാപ്പയുടെ എപ്പോഴും വലിയ സഭാ പിതാക്കന്മാരും സന്യാസ ശ്രേഷ്ഠന്മാരുമായി മാർപ്പാപ്പയുടെ റൈറ്റിങ്സ് മുഴുവൻ എടുത്തു നോക്കിക്കോളൂ മാർപ്പാപ്പ കൊടുത്ത് ഓഡിയൻസ് നോക്കോളൂ മാർപ്പാപ്പയുടെ ഓഡിയൻസിന് ഒരു പ്രത്യേകതയുണ്ട് അതിനകത്ത് മുഴുവൻ ഓരോ ദിവസവും സംസാരിക്കുന്ന ഓരോ സഭാപിതാവിനെ കുറിച്ചാണ് മറ്റൊരു മാർപ്പാപ്പയിൽ അങ്ങനെ കാണില്ല ഓരോ സഭാപിതാവിനെ കുറിച്ചാണ് ഓരോ ഏഹ് ആഞ്ചലസിന് ചെന്നിരിക്കുമ്പോൾ ചെല്ലുമ്പോൾ അവിടെ കുടിക്കുന്ന ജനത്തോട് സംസാരിക്കുന്നത് സഭാപിതാക്കന്മാര് വന്ന് നിറഞ്ഞ കൂട്ടമായി വസിച്ച ഒരു വ്യക്തിയായിരുന്നു ഈ മെൻഡിറ്റ് മാർപ്പാപ്പ എന്ന് പറയുന്നത് അതുപോലെ പ്രത്യേകിച്ച് എടുത്തു പറയത്തക്ക വിധത്തിൽ പേരാണ് വിശുദ്ധ ബൊനമെഞ്ചറും വിശുദ്ധ അഗസ്തീനോസും ഇവർ രണ്ടും ലോകം കണ്ടിട്ടുള്ള വലിയ സന്യാസ ചൈതന്യമുള്ള ആളുകളാണ് അവരുടെ ജീവിതവും അവരുടെ രചനകളുമൊക്കെ മാർപ്പാപ്പയെ വല്ലാതെ സ്വാധീനിച്ചു രണ്ടാമത് പരിശുദ്ധ പിതാവ് മാർപ്പാപ്പ സുവിശേഷത്തെ ഏറ്റവും ആഴത്തിൽ അറിഞ്ഞ ഒരു മനുഷ്യനാണ് സുവിശേഷത്തെ ആഴത്തിൽ അറിഞ്ഞ മനുഷ്യനാണ് ജോൺ ബോൾ ബെൻഡിക്ട് മാർപ്പാപ്പയ്ക്ക് ഏറ്റവും പ്രിയപ്പെട്ട സുവിശേഷം ഏതാണെന്ന് നിങ്ങൾക്ക് അറിയാമായിരിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു ആർക്കെങ്കിലും പറയാമോ ആർക്കെങ്കിലും പറയാമോ അത് യോഹന്നാന്റെ സുവിശേഷമാണ് വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷത്തിന്റെ ഒരു ആൾ രൂപമാണ് ബെൻഡിക്റ്റ് മാർപ്പാപ്പ മാർപ്പാപ്പ എവിടെയെങ്കിലും കോട്ടി ചെയ്യുകയാണെങ്കിൽ അത് എപ്പോഴും യോഹൻ ഈ യോഹന്നാന സുശേഷമാകാൻ ആകും എന്ന ഏതാണ്ട് ഉറപ്പാണ് എന്നാണ് എന്റെ സത്യം മാർപ്പാപ്പ ആയ സമയത്ത് മാർപ്പാപ്പ പറയാൻ പോകുന്ന ചില വാചകങ്ങൾ പറയും മിക്കവാറും ആദ്യം കോട്ടി ചെയ്യുന്നത് യോഹന്നാന്റെ സുവിശേഷത്തിൽ നിന്നായിരിക്കും എന്നൊക്കെ ഞങ്ങൾ ഒരുമിച്ചിരുന്നു പറഞ്ഞതൊക്കെ ഞങ്ങൾ ഓർക്കുന്നു അപ്പൊ തന്നെ അതങ്ങനെ തന്നെ പാപ്പ പറയുകയൊക്കെ ചെയ്തതൊക്കെ ഞാൻ ഓർക്കുന്നു ഈ യോ വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം അത് സ്നേഹത്തിന്റെ സുവിശേഷമാണെന്ന് നമുക്കറിയാം സ്നേഹത്തിന്റെ സുവിശേഷമാണ് ദൈവവുമായുള്ള ബന്ധത്തെ കുറിച്ച് പറഞ്ഞ സുവിശേഷമാണ് ഒപ്പം ഫിലോസഫിക്കൽ ടച്ചുള്ള ആരംഭിക്കുന്നതിന്റെ അതിൽ വചനമുണ്ടായി ലോഗോസിനെ കുറിച്ച് ഗ്രീക്ക് ഫിലോസഫിയുടെ തൃത്വജ്ഞാനത്തെ കുറിച്ചൊക്കെ പരാമർശിച്ചുകൊണ്ടൊക്കെ തുടങ്ങുന്ന ഒത്തിരി പ്രത്യേകതകളുള്ള സുവിശേഷമാണ് വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം അതിന്റെ അത് അത് മാത്രല്ല നാല് സുശേഷങ്ങൾ അങ്ങനെ തന്നെയാണ് പക്ഷെ സുവിശേഷത്തിന്റെ അന്തസത്തയിലേക്ക് ആഴമേറി ആക്സസ് ഉണ്ടായിരുന്ന ഒരു വ്യക്തിയാണ് ഈ ബെൻഡിക്റ്റ് മാർപ്പാപ്പ അതുകൊണ്ട് തന്നെ സുവിശേഷ ചൈതന്യത്തെ കുറിച്ച് പാപ്പയ്ക്ക് വ്യക്തതയുള്ള അവബോധമുണ്ട് ഈ മാർപ്പാപ്പയുടെ സീരീസ് ജീസഫ് നസറത്ത് എന്ന് പറയുന്ന സീരീസ് അത് ശരിക്കും പറഞ്ഞാൽ ഒരു ബിബ്ലിക്കൽ കമൻട്രി പോലത്തെ ഒരു വർക്കാണ് അത് അത് വായിക്കുന്നത് വളരെ രസകരമാണ് പ്രയോജനപ്രദമാണ് അത് പാപ്പ പാപ്പ അതിനെ കുറിച്ച് ഇങ്ങനെ പറയും ഇതൊരു ഡോക്മാറ്റിക് അല്ലെങ്കിൽ ഒരു 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 പേപ്പൽ എക്സോർട്ടേഷൻ ആയിട്ടൊന്നും കണക്കാക്കണ്ട നിങ്ങൾ ഒരു തിയോളജിക്കൽ വർക്കായിട്ട് കണക്കാക്കുകയും വായിക്കുകയും ചർച്ച ചെയ്യുകയും ഒക്കെ ചെയ്തോളൂ എന്ന് പാപ്പ പ്രകടനം ഒക്കെ കൊടുത്തിട്ടുണ്ട് അത് വായിച്ചാൽ നമുക്ക് മനസ്സിലാവും എന്തുമാത്രം ആഴത്തിലാണ് പാപ്പ ഈ വിശുദ്ധ ഗ്രന്ഥ രഹസ്യങ്ങളെ വ്യാഖ്യാനിക്കുന്നത് എന്ന് നമ്മൾ സഭാത്മകമായി തിരുസഭയുടെ ഹൃദയത്തിൽ നിന്ന് വചനം വ്യാഖ്യാനിക്കുന്ന ഒരു വ്യക്തി ഇതും തന്നെയാണ് ഞാൻ പറഞ്ഞതെന്ന് ചോദിച്ചത് ഇതിന് ഇതുമായിട്ട് വലിയ ബന്ധമുണ്ട് കാരണം സുവിശേഷത്തിന്റെ ആന്തരിക സത്ത അറിയാവുന്ന ഒരാൾക്ക് സുവിശേഷ മൂല്യങ്ങളെ അറിയാമായിരിക്കുമല്ലോ സുവിശേഷത്തിന്റെ അന്തസത്ത എന്ന് പറയുന്നത് അത് സുവിശേഷ ഉപദേശങ്ങളാണ് സുവിശേഷ ഉപദേശങ്ങളുടെ അവയുടെ കേന്ദ്രം അതല്ലെങ്കിൽ അതിനെ മൂന്ന് വാക്കുകളിലേക്ക് ചുരുക്കാം അതാണ് വ്രതങ്ങൾ സന്യാസം ഏറ്റെടുക്കുന്ന മൂന്ന് വ്രതങ്ങൾ അവയാണ് സുവിശേഷത്തിന്റെ നക്ഷർ സുവിശേഷത്തെ ഇങ്ങനെ ഞെക്കി ചുരുക്കി മൂന്ന് വാക്കുകളിലേക്ക് കൊണ്ടുവന്നാൽ അത് ഈ മൂന്ന് വാക്കുകളായിരിക്കും അനുസരണം ദാരിദ്ര്യം ബ്രഹ്മചര്യം ഈ കാര്യത്തിലേക്കാണ് ഇതാണ് സുവിശേഷത്തിന്റെ ആഗോള പൊതുവിലുള്ള ചൈതന്യം നമ്മള് ടെക്സ്റ്റുകളൊക്കെ നമ്മൾ ഇനി അത് വായിച്ചു കേൾക്കും അപ്പൊ നോക്കുക സുവിശേഷം ആഴത്തിൽ പഠിക്കുന്ന ഒരു വ്യക്തിക്ക് ഈ സുവിശേഷം മൂല്യങ്ങളുടെ ജീവിതത്തിലേക്ക് പ്രവേശിക്കാതിരിക്കാൻ പറ്റില്ല അതിനുവേണ്ടി വല്ലാത്ത ദാഹം ഉണ്ടാകും അതാണ് പാപ്പായിക്ക് സംഭവിച്ചതെന്നാണ് ഞാൻ ശരിക്കും പേഴ്സണലായിട്ടും കൂടെ മനസ്സിലാക്കുന്നത് നോക്ക് അതുകൊണ്ട് പാപ്പ ഒരു താപസ ജീവിതത്തിലേക്ക് പ്രവേശിക്കാൻ തീരുമാനിച്ചു പാപ്പ ഇങ്ങനെ വിചാരിച്ചിട്ടുണ്ടാവും ഞാനിപ്പോൾ മാർപ്പാപ്പ വരെയായി മാർപ്പാപ്പ ആയിരിക്കുന്നു ഇനി എന്റെ ജീവിത പൂർണ്ണതയ്ക്ക് ഇനി എനിക്ക് എനിക്കെന്താണ് ആവശ്യമുള്ളത് എൻ്റെ ജീവിതത്തിൽ ഒരു ഭൂമിയിലെ ഒരു അസ്തിത്വത്തിൽ ഒരു മനുഷ്യൻ എന്നുള്ള നിലയ്ക്കുള്ള ഈ ഭൂമിയിലെ ജീവിതത്തിൽ എനിക്കിനി എന്താണ് പൂർണ്ണതയ്ക്ക് വേണ്ടിയുള്ളത് എന്ന ചോദ്യത്തിന് പാപ്പ കണ്ടെത്തുന്ന ഉത്തരം സന്യാസം എന്നാണ് പാപ്പ ഫോർമൽ ആയിട്ടുള്ള ഒരു സന്യാസം സ്വീകരിച്ചു നല്ലതിന്റെ അർത്ഥം പകരം സന്യാസ ജീവിതത്തിലേക്ക് സന്യാസ സ്വഭാവമുള്ള ചൈവുള്ള ജീവിതത്തിലേക്കും താപസ ചൈതന്യത്തിലേക്കും പ്രവേശിക്കുകയും പൂർണമായ ആധ്യാത്മിക വിചാരത്തിൽ പ്രാർത്ഥനയിൽ ഏകാന്തതയിൽ കഴിയാൻ പരിശ്രമിക്കുകയും ചെയ്തു മുഴുസമയ പ്രാർത്ഥനയിൽ മുഴുസമയ തിരുസഭയുടെ പ്രാർത്ഥനാ ശുശ്രൂഷയിൽ പങ്കെടുത്ത് പ്രാർത്ഥന പ്രാർത്ഥിച്ചുകൊണ്ടുള്ള ശുശ്രൂഷയിലായിരുന്നു കൊണ്ട് കഴിയാനായിട്ട് മാർപ്പാപ്പ തീരുമാനിച്ചു അത് വലിയ ശക്തിയുള്ള കാര്യമാണ് ഒരുപക്ഷെ നമ്മുടെ ഈ കാലഘട്ടത്തിലെ സഭ ഏറ്റവും ഭാഗ്യപ്പെട്ട സഭയാണെന്ന് ഞാൻ പറയും ഒരു മാർപ്പാപ്പ തന്റെ പ്രാർത്ഥന കൊണ്ട് സഭയെ നയിക്കുകയും മറ്റൊരു മാർപ്പാപ്പ തന്റെ അജപാലന ശുശ്രൂഷ അധികാരത്താൽ സഭയെ നയിക്കുകയും ചെയ്യുന്ന ഒരു കാലഘട്ടം അതൊരു അതിശ്രേഷ്ഠമായ കാലഘട്ടമാണ് അങ്ങനത്തെ ഒരു കാലഘട്ടമൊക്കെ ഇങ്ങനെന്താ ഉണ്ടാവുക എന്ന് നമുക്ക് അറിഞ്ഞുകൊടുക്കും ഇനിവെ പരിശുദ്ധ പിതാവ് പ്രവേശിക്കുന്നത് അതുമാതിരിയുള്ള ഒരു സന്യാസത്തിന്റെ ചൈതന്യത്തിലേക്കാണ് സന്യാസത്തെ കുറിച്ച് പറയുന്ന സമയത്ത് ഇത് പറയണം കാരണം എന്താണെന്ന് വെച്ചാൽ സന്യാസം സ്വീകരിച്ചിരിക്കുന്നവരൊക്കെ ഈ വലിയ മാതൃകയെക്കുറിച്ച് ഓർത്ത് അഭിമാനഭരിതരാകണം കാരണം ഒരു മാർപ്പാപ്പ കൊതിക്കുന്ന ജീവിതാന്തസ് സ്വീകരിച്ചിട്ടുള്ളവരാണ് സന്യാസി ഒരു മാർപ്പാപ്പ അതും ലോകം കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും ഏറ്റവും ആ ദൈവിക രഹസ്യങ്ങൾ ആഴത്തിലറിഞ്ഞിട്ടുള്ള വിശ്വാസത്തിന്റെ കൊടിമുടി കയറിയിട്ടുള്ള ഒരു മാർപ്പാപ്പ കൊതിയോടെ കാത്തിരുന്ന കൊതിയോടെ കാക്ഷിച്ച ജീവിതത്തിന്റെ സമാപനത്തിൽ ഇങ്ങനെ ആഞ്ഞു പുൽകിയ ആ സന്യാസത്തിന്റെ ജീവിതം ബാല്യം മുതലൊക്കെ സ്വീകരിക്കാൻ ഭാഗ്യം ലഭിച്ചിട്ടുള്ള ആളുകൾ നമ്മുടെ കൂടെ ഇരുന്ന് ഇത് കേട്ടുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ടാണ് സന്യാസം സ്വീകരിക്കാൻ ആഗ്രഹിക്കുന്നവരും സന്യാസം ജീവിക്കുന്നവരും അവരുടെ പ്രതിസന്ധികളിൽ ഈ കാര്യം ഓർക്കണം എന്ന് പറഞ്ഞു വരുന്നത് അവരത് ഓർക്കണം കാരണം സന്യാസം ഒരിക്കലും വിലയില്ലാത്ത ഒരു കാര്യമായിട്ട് കരുതരുത് വില ഒരു കാര്യമായിട്ട് കരുതരുത് ഒരുപക്ഷെ ആരും അറിയാതെ ആരും അറിയാതെ ജീവിച്ചു പോകുന്ന ഒരു ഗതികേട് പോലെയാണെന്ന് കരുതരുത് ഒരുപക്ഷെ കൂടുതൽ കാര്യങ്ങൾ എനിക്ക് ചെയ്തു തീർക്കാൻ പറ്റിയില്ലല്ലോ എന്നതിനെ കുറിച്ച് പരിതപിക്കരുത് കാരണം ഒരു മാർപ്പാപ്പ ലോകം കണ്ടിട്ടുള്ളതിൽ ഏറ്റവും മഹാനായ ഒരു മാർപ്പാപ്പ പോലും തന്റെ ജീവിതത്തിന്റെ അവസാനത്തെ അതിന്റെ പൂർണതയിലേക്ക് എത്തിക്കുന്നത് അതിന്റെ അതിന്റെ അതിൻ്റെ കൾമിനേഷനിലേക്ക് കൊണ്ടുപോകുന്നത് ഈ കൃപയിലൂടെ ഈ അനുഗ്രഹത്തിലൂടെയാണ് സന്യാസത്തിന്റെ ജീവിതത്തിലൂടെയാണ് എന്ന് നിരന്തരം നമ്മൾ ഓർക്കണം നമ്മൾ ആളുകളോട് പറയണം അതുകൊണ്ട് തന്നെ മാർപ്പാപ്പയുടെ ജീവിതത്തിന്റെ അവസാനത്തിലേക്ക് തിരിയുമ്പോൾ മാർപ്പാപ്പ ഒരു പേപ്പൽ സ്ഥാനത്ത് നിന്ന് പാപ്പ പിൻവാങ്ങുമ്പോൾ അത് അതാരംഭിക്കുന്നത് ഞാൻ പറഞ്ഞില്ലേ ഞാൻ അനുസരണം പ്രഖ്യാപിച്ചുകൊണ്ട് പടി എന്നൊക്കെ പറയുന്നത് തന്നെ ഒരു സത്യത്തിൽ ഒരു വ്രതവാഗ്ദാനമാണ് ഒരു സന്യാസിനി എടുക്കുന്നത് പോലത്തെ ഒരു വ്രതവാഗ്ദാനമാണത് മാർപ്പാപ്പയ്ക്ക് നേരിട്ട് അനുസരണം ഒക്കെ പ്രഖ്യാപിച്ചിട്ട് ഇനി എന്തുകൊണ്ടാണ് പറഞ്ഞോളൂ ഞാൻ ചെയ്യാം ജാ ഇതാ ഇതാ കർത്താവിന്റെ ദാസൻ എന്ന് പറയുന്നത് പോലെ അനുസരണം പ്രഖ്യാപിച്ചിട്ട് ഏകാന്ത ജീവിതത്തിലേക്കും സ്വാഭാവികമായും ദാരിദ്ര്യം എന്നൊക്കെ പറയുന്നത് പാപ്പ എങ്ങനെയാണ് ജീവിച്ചതെന്ന് ഒരുപക്ഷെ നമ്മൾ അത്ഭുതപ്പെടും സന്യാസ ചൈതന്യത്തിന്റെ എല്ലാ മേഖലകളും പാപ്പായിൽ വളരെ വ്യക്തമാണെന്ന് നമുക്ക് ഓർക്കാം നമ്മൾ ഓർക്കണം ആർ പാപ്പ ഒരു 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 സാധാരണ അവിടുത്തെ ഏറ്റവും ഏറ്റവും ഒരു പത്തിക്കാനില് നമ്മൾ കരുതുന്ന പോലെ എല്ലാം സ്ഥലം മുഴുവനും വലിയ ആഡംബരം നിറഞ്ഞൊന്നുമല്ല ഒന്നുമല്ല അടിസ്ഥാന സൗകര്യങ്ങളൊക്കെയുള്ള മനോഹരമായി പണിതീർത്തിരിക്കുന്നതാണെന്നുള്ള സത്യമാണ് അതിനകത്തെ മാത്രക്ലേസ്യയുടെ ആ ഭവനം അത് അത്ര വലിയ ഒരു പോഷ ഭവനമൊന്നും ഒരു സാധാരണ ഒരു ഭവനമാണ് ഒരു സാധാരണ ടേബിളും രണ്ട് ചെയറും അങ്ങനെയൊക്കെയുള്ള കാര്യം ഒരു പൂന്തോട്ടത്തിൽ ഇട്ടേക്കുന്ന ബെഞ്ചും അങ്ങനെയൊക്കെയാണ് ആ ഭവനം അവിടെ ഭക്ഷണം പാകം ചെയ്യുന്ന ഒരാൾ പ്രാർത്ഥിക്കാൻ കൂടുന്ന രണ്ടുമൂന്ന് സെക്യുലർ കോൺഗ്രേഷൻ രണ്ടു മൂന്ന് സഹോദരിമാര് ഇവരൊക്കെ അവിടെ കൊടുത്തിട്ടുള്ളൂ പപ്പയെ പപ്പ പപ്പ ഒരു ഒരു പബ്ലിക് ലോകത്തിൽ പോലും അല്ല ജീവിക്കുന്നത് ഒരു സർവ്വസാധാരണമായ ഒരു 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 ഏതൊരു സാധാരണ മനുഷ്യനും ജീവിക്കുന്നത് പോലത്തെ അന്തരീക്ഷത്തിൽ സാധാരണ പോലെ പാപ്പ ജീവിക്കുകയാണ് പാപ്പായ പീറ്റർ ശ്രീവാടൊക്കെ ചോദിക്കും പാപ്പ എന്താ പകലൊക്കെ ചെയ്യുന്നതെന്ന് ചോദിച്ചപ്പോ പാപ്പ പറഞ്ഞു ഞാൻ പ്രാർത്ഥിക്കും പിന്നെ ഞാൻ പ്രസംഗമൊക്കെ വരും അപ്പൊ പീറ്റർ ശ്രീവാട് ഇങ്ങനെ അത്ഭുതത്തോടെ ചോദിച്ചു ഈ പാപ്പ ആർക്കു വേണ്ടിയാണ് പ്രസംഗം ഒരുക്കുന്നത് കാരണം പാപ്പായുടെ കുർബാന കൂടാനായിട്ട് ആ അഞ്ചു പേരാണ് വരുന്നത് അഞ്ചുപേരാണ് മൂന്ന് പേര് അഞ്ചു പേരാണ് ആ കുർബാനയ്ക്ക് മൂന്ന് പേര് ആ കൂടെയുള്ള സിസ്റ്റേഴ്സ് ഒരാള് കുക്ക് ചെയ്യുന്നയാൾ പിന്നെ മാർപാപ്പയും ഈ അഞ്ചു പേര് കൂടിയിട്ടാണ് കുർബാന ചെല്ലുന്നത് പലപ്പോഴും പാപ്പായുടെ സെക്രട്ടറിയായ ഗാൻസ്വൈൻ പോലും ഉണ്ടാവില്ല ബിഷപ്പ് ഗാൻസ്വൈൻ പോലും രണ്ട് മാർപ്പാപ്പമാരുടെയും സർവീസിലുള്ളതായത് കൊണ്ട് ഒന്നും ഉണ്ടാവില്ല ഇവര് അഞ്ചു പേരാണ് ഈ നേരത്തെ ഈ പാവപ്പെട്ട ഈ ഇവരോട് പാപ്പായകോട് കൂടി ബലി അർപ്പിക്കുന്ന സമയത്ത് പാപ്പായ്ക്ക് എന്താണ് ഇത്രമാത്രം വലിയ പ്രസംഗം ആലോചിച്ച് നോക്കണം നമുക്ക് എങ്ങനെയാണെന്ന് പറയാൻ പറ്റിയ അതായത് ഒരു മാർപ്പാപ്പയായിരുന്നു ഈ കണ്ട വലിയ ദൈവശാസ്ത്രജ്ഞൻ ഈ കണ്ട കാലം മുഴുവൻ പ്രസംഗിച്ചിട്ടുള്ള ഒരു മനുഷ്യൻ സാധാരണ ഞങ്ങളൊക്കെ അച്ഛന്മാരൊക്കെ ഒരു രണ്ടു വർഷം വലിയ പ്രസംഗിച്ചു പ്രസംഗിച്ചുകഴിഞ്ഞാൽ പിന്നെ അടുത്ത വർഷം നമുക്ക് ആലോചിക്കേണ്ട ആവശ്യം പോവില്ല നമുക്ക് തന്നെ തോന്നും കാരണം ഇതൊക്കെ നമുക്ക് അറിയാവുന്നതല്ല എന്ന് വെച്ചാൽ അങ്ങനെയാ മാർപ്പാപ്പ പറയാണ് ഞാൻ പ്രസംഗം നോക്കി ഒരുങ്ങിക്കൊണ്ടിരിക്കുക ആരോട് പറയാനാണെന്ന് ഇപ്പൊ മാർപ്പാപ്പ പറഞ്ഞു അത് പേരോ അയ്യായിരം പേരോ അഞ്ചു ലക്ഷമോ കോടിയോ എന്നുള്ളതല്ല പ്രശ്നം സത്യത്തിൽ മാർപ്പാപ്പ അഞ്ചു കോടിയല്ല അല്ല അമ്പത് കോടിയല്ല അതിലും കൂടുതൽ ആളുകളോട് പ്രസംഗിച്ചിട്ടുണ്ട് പക്ഷേ പാപ്പ പറയുകയാണ് ഈ വചനത്തിന്റെ പങ്കുവെക്കൽ അതെല്ലാം ഒരുപോലെയാണ് എവിടെ ചെയ്താലും ആർക്ക് ചെയ്താലും ഒരുപോലെയാണ് നമ്മളൊന്ന് ആലോചിച്ച് നോക്കി അതൊക്കെ കഴിഞ്ഞ വലിയ ദാരിദ്ര്യം എന്താണുള്ളത് ഒരു മാർപ്പാപ്പയുടെ അധികാരവും മാർപ്പാപ്പയുടെ ശക്തി ലോകം മുഴുവൻ സ്വന്തമായിട്ടുള്ള മാർപ്പാപ്പ അതെല്ലാം അങ്ങ് ഉപേക്ഷിച്ചിട്ട് ഒരു മുറിയിലേക്ക് മാറുന്നതിനേക്കാൾ വലിയ ദാരിദ്ര്യം എവിടെയാണ് ലോകത്ത് കണ്ടിട്ടുള്ളത് ലോകത്തിൽ എവിടെയാണ് കണ്ടിട്ടുള്ളത് എന്ന് ആലോചിച്ച് നോക്കി ഇനി ബ്രഹ്മചര്യത്തിന്റെ അന്തസത്ത നമുക്ക് അടുത്ത ദിവസം പറയാനുള്ളതാണ് ബ്രഹ്മചര്യത്തിന്റെ അന്തസത്തയെക്കുറിച്ച് ഓർക്കുക അതിന്റെ അന്തസത്ത എന്താണ് അതിന്റെ അന്തസത്ത ദൈവമല്ലാതെ എനിക്ക് വേറെ ആരും വേണ്ട എന്നുള്ളതാണ് അതാണ് സത്യം പറയുന്നത് ഇപ്പൊ ഒരു കുടുംബം വേണ്ട എന്ന് വെക്കുന്നു ബയോളജിക്കലായിട്ടുള്ള എന്നെ സപ്പോർട്ട് ചെയ്യുന്ന ബന്ധങ്ങളൊന്നും എനിക്ക് ആവശ്യമില്ല എനിക്ക് കർത്താവ് വരാം എന്ന് ചിന്തിക്കുന്നതാണ് എന്ന് തീരുമാനിക്കുന്നതാണ് ഈ ബ്രഹ്മചര്യം എന്ന് പറയുന്നത് മാർപ്പാപ്പ സ്വാഭാവികമായി ആദ്യമേ തന്നെ പൗരോഹിതത്തിലൂടെ സ്വീകരിക്കുമ്പോൾ തന്നെ ബ്രഹ്മചര്യം സ്വീകരിച്ചു പക്ഷെ അതിന്റെ പൂർണ്ണതയിൽ പാപ്പ പറയാണ് എനിക്ക് എന്റെ പിതാവുമായി സംഭാഷണത്തിലായിരിക്കണം മുഴുവൻ സമയവും പിതാവുമായി സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ദൈവത്തെ സ്വന്തമാക്കി പാപ്പ വാർദ്ധക്യത്തെത്തുന്ന സമയത്തൊക്കെ പറയുന്ന സാധാരണ നമ്മളൊക്കെ വയസ്സാകുമ്പോൾ ഓഹ് വയസ്സായി വയ്യാണ്ടായി ഇനി മരിച്ചാലും വേണ്ടില്ല എന്നൊക്കെയാണ് പറഞ്ഞ് ഞാൻ കേട്ടത് ഞാനും പോലും വയസ്സാകുന്ന ഈ സമയത്ത് പറയുന്ന അങ്ങനെയൊക്കെ തന്നെയാണ് പക്ഷെ മാർപ്പാപ്പ പറയാറ പറഞ്ഞിരുന്നതെല്ലാം എനിക്ക് എന്റെ സൃഷ്ടാവിനെ കാണാൻ കൊതിയാകുന്നു ഞാൻ എൻ്റെ സൃഷ്ടാവിനെ കാണാൻ യാത്രയാകാറാകുന്നു എന്നൊക്കെയാണ് പപ്പയുടെ ആ മരണമൊഴി രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നെയാണ് ഞാൻ നിന്നെ സ്നേഹിക്കുന്നു എന്നാണ് എന്നെ സ്നേഹിക്കുന്നു എന്നാണ് ആ മരണമൊഴി അത് യഥാർത്ഥ ലോഹനാൻ സുവിശേഷത്തിന്റെ ഒരു അന്തസ്സത്തെയാണ് ആ സുവിശേഷത്തെ എങ്ങനെ ജീവിതമാക്കി ആ സുവിശേഷത്തെ ഏർ മാംസം ധരിച്ചതാണ് മാർ പാപ്പ ആലോചിച്ച് നോക്കുക സന്യാസത്തെ ആഴത്തിൽ അറിഞ്ഞ ഒരു മഹാപണ്ഡിതൻ ആവശ്യത്തോടും സ്നേഹത്തോടും കൂടി ഈ സന്യാസത്തെ പുൽകിയത് അതിനേക്കാൾ കൂടുതലൊന്നും ഈ സന്യാസത്തിന്റെ ഡോക്യുമെന്റുകൾ വായിച്ച് എനിക്ക് പറയാനില്ല അതാണ്ട് സത്യം അതിനേക്കാൾ കൂടുതലൊന്നും അങ്ങനെ ഒരു വ്യക്തിയെ കാണിച്ചു തരിക എന്നതിനെ കവിഞ്ഞൊന്നും ഈ സന്യാസത്തെക്കുറിച്ച് അതിന്റെ മഹത്വത്തെ കുറിച്ച് പറഞ്ഞു തീർക്കാനില്ല എന്ന് ബെൻഡിക്മാർ പാപ്പയുടെ ഈ ദേഹവിയോഗത്തിന്റെ സമയത്ത് അനുസ്മരിക്കേണ്ടതുണ്ട് എന്ന് ഞാൻ വിചാരിക്കുകയാണ് ബെൻഡിക് അതുകൊണ്ടാണ് ഈ കൗൺസിലിന്റെ നാൽപ്പത്തി നാലാമത്തെ പാരഗ്രാഫിൽ നമ്മൾ വായിച്ച കഴിഞ്ഞ ആഴ്ച വായിക്കാൻ വായിച്ചു തുടങ്ങിയ ഭാഗം ഞാൻ വായിക്കാം സുവിശേഷ ഉപദേശങ്ങൾ അവ നേടിത്തരുന്ന സ്നേഹം വഴി അവയുടെ ഉപാ തിരുസഭയോടും അവളുടെ രഹസ്യത്തോടും പ്രത്യേക വിധം സംയോജിപ്പിക്കുന്നതിനാൽ അവരുടെ ആത്മീയ ജീവിതം സഭയുടെ മുഴുവൻ നന്മയ്ക്കും അർപ്പിതമാകണം ഈ വാചകങ്ങൾ പരിശുദ്ധ മാർപ്പാപ്പയോടൊന്ന് ചേർത്തെന്ന് വായിച്ചു നോക്കി ഞാൻ ഒരിക്കൽ കൂടെ വായിക്കാം ഇനിയാണ് സുവിശേഷ ഉപദേശങ്ങൾ നമ്മൾ അതിനെക്കുറിച്ച് പറഞ്ഞു അല്ലെ സുവിശേഷ ഉപദേശങ്ങൾ എന്ന് വിളിക്കുന്ന ഈ മൂന്ന് കാര്യങ്ങളെയാണ് അനുസരണം ദാരിദ്ര്യം പരമചര്യം ഈ മൂന്ന് കാര്യങ്ങളാണ് സുവിശേഷ ഉപദേശങ്ങൾ എന്ന് വിളിക്കപ്പെടുന്നത് ഈ സുവിശേഷ ഉപദേശങ്ങൾ അവ നേടിത്തരുന്ന സ്നേഹം വഴി നോക്കുക ഈ സുവിശേഷ ഉപദേശങ്ങളാണ് സ്നേഹത്തെ നേടിക്കൊടുക്കുന്നത് സ്നേഹത്തിന്റെ സുവിശേഷം അതിനെ ഭക്ഷിച്ചു കൊണ്ടിരുന്ന ബന്ധിക്റ്റ് മാർ പാപ്പ സ്വാഭാവികമായും ഈ സുവിശേഷ ഉപദേശങ്ങൾ കൂടിയാണ് ജീവിതത്തിലേക്ക് പകർത്തിയത് അവ നേടിത്തരുന്ന സ്നേഹത്തിലൂടെ അവയുടെ ഉപാസകരെ എന്ന് പറഞ്ഞ ഏതിന്റെ സുവിശേഷ മൂല്യങ്ങളുടെ സുവിശേഷ സ്നേഹത്തിന്റെ ഉപാസകരെ അതിനെ ഉപാസിക്കുന്ന ഒരാളെ പെൻഡിക് മാർ പാപ്പയൊക്കെ പറഞ്ഞതുപോലത്തെ അതിനെ ഉപാസിക്കുന്ന ഒരു വ്യക്തിയെ തിരുസഭയോടും അവളുടെ രഹസ്യത്തോടും പ്രത്യേക വിധ സംയോജിപ്പിക്കുന്നു തിരുസഭയോടും അവളുടെ രഹസ്യത്തോടും ദ മിസ്റ്ററി ഓഫ് ദി ചേർച്ച് അതിനോടും പ്രത്യേക വിധ സംയോജിപ്പിക്കുന്നു ഇത് വായിച്ചാൽ നമുക്ക് മനസ്സിലാകും എന്തുകൊണ്ടാണ് ബെൻഡിറ്റുമാർ പാപ്പയുടെ രചനകളിൽ മുഴുവൻ തിരുസഭ നിറഞ്ഞു തന്നിരുന്നത് അല്ലെ ആലോചിച്ച് നോക്കുക തിരുസഭയ തിരുസഭ തിരുസഭ എന്ന് മാത്രമാണ് പരിശുദ്ധ പിതാവ് സംസാരിച്ചു കൊണ്ടിരുന്നത് സഭയെക്കുറിച്ച് മാത്രമാണ് പരിശുദ്ധ പിതാവ് സംസാരിച്ചു കൊണ്ടിരുന്നത് അങ്ങനെ അല്ലാതെ ഒരാൾക്ക് കഴിയില്ല എന്നുള്ളതാണ് അതിന്റെ കാര്യം അല്ലാതെ കഴിയില്ല പരിശുദ്ധ പിതാവിന്റെ ഏർ വിഷയങ്ങൾ അത് പല അതിൻ്റെ എല്ലാം ഈ ദിയോളജിയുടെ എല്ലാ മേഖലകളിലും മത്സ്യതുവിധ എഴുതിയിട്ടുണ്ട് എല്ലാം കണക്ട് ചെയ്ത് നിൽക്കുന്ന തിരുസഭാശാസ്ത്രവുമായിട്ട് ബന്ധപ്പെട്ടാണ് ബാർപ്പാപ്പയുടെ തിരുസഭാശാസ്ത്രത്തെക്കുറിച്ച് അറിയാമെങ്കിൽ നമുക്ക് ബാക്കി എല്ലാം അറിയാമെന്നുള്ളതാണ് അതിന്റെ അർത്ഥം പിന്നീട് സമയം കിട്ടുകയാണെങ്കിൽ നമുക്ക് എപ്പോഴെങ്കിലും അതിനെക്കുറിച്ച് കുറിച്ച് പറയാൻ ഇങ്ങോട്ട് കുറച്ചുകൂടെ സമയം ചെലവഴിക്കാം എന്നിവ നോക്കുക തിരുസഭയോട് വല്ലാതെ നമ്മളെ ചേർത്ത് നിർത്തും ഈ ദിവസങ്ങളിലൊക്കെ ചാനലുകളിൽ മുഴുവനും പല സ്ഥലത്ത് പല സ്ഥലത്ത് ഏഹ് നമ്മളെ കണ്ട പല ചാനലുകൾ എല്ലാ ചാനലുകളും ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരുന്നത് സത്യവിശ്വാസത്തിന് വേണ്ടിയും സഭയുടെ വളർച്ചയ്ക്ക് വേണ്ടിയും നിലകൊണ്ട പാപ്പ എന്നാണ് വിശ്വാസ സംരക്ഷകനായ പാപ്പ എന്നാണ് തിരുസഭാ സംരക്ഷകനായ പാപ്പ എന്നാണ് തിരുസഭയ്ക്ക് വേണ്ടി ജീവിച്ച പാപ്പ എന്നാണ് തിരുസഭയെക്കുറിച്ച് പഠിപ്പിച്ച പാപ്പ എന്നാണ് നോക്കുക വേറെ ഒരിക്കലും ഇതുപോലെ പരാമർശിക്കപ്പെട്ടിട്ടില്ല ഒരു പക്ഷെ ഒരു മാർപ്പാപ്പയും അവരുടെ പലതരത്തിലുള്ള ക്വാളിഫിക്കേഷൻസ് എടുത്തു പറയപ്പെട്ടിട്ടുണ്ടെങ്കിലും ഒരുപക്ഷെ പാപ്പായുടെ ജീവിതത്തോട് നീതി പുലർത്തിയ വാക്കുകൾ അതാണ് തിരുസഭയ്ക്ക് വേണ്ടി ജീവിച്ച തിരുസഭയെ മനസ്സിലാക്കിയ തിരുസഭയുടെ ഹൃദയത്തിന് അനുരൂപനായി ജീവിച്ച തിരുസഭയും താനും തമ്മിൽ വേർ ഒരു വ്യത്യാസം പോലും ഇല്ല വേർതിരിച്ചെടുക്കാൻ പോലും പറ്റാത്തതുപോലെ ജീവിച്ച ഒരു പാപ്പ അതുകൊണ്ടാണ് തിരുസ പരിശുദ്ധ പിതാവിനെ അറിയുന്ന ആർക്കും പരിശുദ്ധ പിതാവിനെ പിഞ്ചെല്ലാനായിട്ട് ആഗ്രഹിക്കുന്ന ആർക്കും പരിശുദ്ധ സഭയെക്കുറിച്ച് നിരന്തരം പറയാതിരിക്കാൻ പറ്റില്ല തിരുസഭയിലേക്കാണ് പരിശുദ്ധ പിതാവ് നമ്മളെ കൊണ്ടുപോകുന്നത് തിരുസഭയിലേക്കാണ് ചേർത്ത് നിർത്തുന്നത് അതുകൊണ്ടാണ് ഈ ഈ കാര്യം നമ്മളിങ്ങനെ വായിച്ചത് സുവിശേഷ ഉപദേശങ്ങൾ അവർ നേടിത്തരുന്ന സ്നേഹം വഴി അവയുടെ ഉപാസകരെ സുശേഷ ഉപദേശങ്ങളുടെ ഉപാസകരാരാണ് സന്യസ്തരാണ് സുശേഷ ഉപാ സുശേഷ രഹസ്യ ഉപദേശങ്ങളുടെ ഉപാസകരാണ് സന്യസ്ഥർ സന്യാസത്തിന്റെ ദൗത്യം എന്താന്ന് ചോദിച്ചാൽ അവരെന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ അവർ ഒറ്റ കാര്യം ചെയ്യേണ്ടതു ഒറ്റ കാര്യം അവർ ചെയ്യേണ്ടു അവർ ചെയ്യേണ്ടത് മറ്റൊന്നുമല്ല പകരം ഇതാണ് അവർ സുവിശേഷ ഉപ ഉപദേശങ്ങളെ ഇവാഞ്ചലിക്കൽ കൺസൽസിനെ ഉപാസിക്കുന്നു ഉപാസിക്കുന്നു അപ്പോഴവർക്ക് എന്ത് സംഭവിക്കും അവർ തിരുസഭയോടും അവളുടെ രഹസ്യത്തോടും പ്രത്യേക വിധം സംയോജിക്കും സന്യസ്ഥരുടെ ഭാഗതയത്തെ കുറിച്ചാണ് പറയുന്നത് നമ്മൾ പാപ്പയെക്കുറിച്ച് അല്ലെങ്കിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്ന മുഴുവനും പാപ്പായിലൂടെ സന്യാസത്തെക്കുറിച്ചാണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്ന മുഴുവൻ അവർക്കെന്ത് സംഭവിക്കും അവർ തിരുസഭയുടെ രഹസ്യത്തോട് പ്രത്യേക വിധം സംയോജിക്കും അങ്ങനെ സംയോജിക്കുന്നതിനാൽ അവരുടെ ആത്മീയ ജീവിതം സഭയുടെ മുഴുവൻ നന്മയ്ക്കും അർപ്പിതമാകണം അവരുടെ ആത്മീയ ജീവിതം അവരുടെ ആത്മീയ ജീവിതം സഭയുടെ മുഴുവൻ നന്മയ്ക്കും അർപ്പിതമാകണം നമ്മൾ നമ്മള് ബെൻഡിക്റ്റ് പാപ്പയായിട്ട് കണക്കിടന്ന് ചിന്തിച്ചു നോക്കിയേ സഭയുടെ നന്മയ്ക്ക് വേണ്ടി എങ്ങനെയാണ് ഈ മാർ പാപ്പ തന്റെ ജീവിതം മുഴുവൻ സമർപ്പിച്ചതെന്ന് ആലോചിച്ച് നോക്കുക തന്റെ ഭരണകാലഘട്ടത്തിൽ തന്റെ ഭൗതികമായ ഇടപെടലുകൾ വഴിയും തൻ്റെ താപസ ജീവിത കാലഘട്ടത്തിൽ തൻ്റെ പ്രാർത്ഥന ഇടപെടലുകൾ വഴിയും പരിശുദ്ധ സഭയെ ശുശ്രൂഷിച്ചുകൊണ്ടിരുന്നു പരിശുദ്ധ സഭയുടെ നന്മയ്ക്ക് വേണ്ടി തന്നെ തന്നെ അർപ്പിച്ചു എന്നുള്ളതാണ് ആ സന്യാസത്തിന്റെ മാതൃകയൊക്കെ ആയിട്ട് ഒരുപക്ഷെ അവർക്ക് സന്യാസ ജീവിതത്തിന്റെ കൂടെ മാതൃകയായിട്ട് കൂടെ പരിശുദ്ധ പിതാവ് സഭയിൽ പ്രഖ്യാപിക്കപ്പെട്ടിരുന്നെങ്കിൽ എന്ന് ഞാനും അങ്ങനെ ആഗ്രഹിക്കുകയൊക്കെയായിരുന്നു നിങ്ങൾ അങ്ങനെ പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യും ഒരു പക്ഷെ അത്ഭുതകരമായിട്ട് നമുക്ക് അറിയാൻ വിടാം അങ്ങനെയൊക്കെ ചിലപ്പോൾ പ്രഖ്യാപിക്കപ്പെടാൻ സാധ്യതയുണ്ട് എന്തായിരുന്നാലും ഈ ആത്മാർപ്പണം സഭയുടെ ശുശ്രൂഷയ്ക്ക് വേണ്ടി നടത്തുക എന്നുള്ളതാണ് അതുകൊണ്ട് ഇന്നത്തെ ക്ലാസ്സിന്റെ നമ്മുടെ പ്രധാനപ്പെട്ട കേന്ദ്രം നമ്മൾ ഇന്ന പഠനത്തിന്റെ പ്രധാനപ്പെട്ട കേന്ദ്രം ഏതാണെന്ന് ചോദിച്ചാൽ ഇതാണ് ഏതാണത് സന്യാസ ജീവിതം അത് തിരുസഭയുടെ ശുശ്രൂഷയ്ക്കുള്ള ജീവിതമാണ് തിരുസഭയുടെ ശുശ്രൂഷയ്ക്കുള്ള ജീവിതമാണ് സന്യാസ ജീവിതം പലപ്പോഴും ആളുകൾ തിരിച്ച് ചിന്തിക്കാറുണ്ട് വൈദികരുടെയൊക്കെ ജീവിതം സഭാ ശുശ്രൂഷയ്ക്ക് സന്യാസരുടെ ജീവിതം അവരുടെ ആത്മീയ നന്മയ്ക്ക് വേണ്ടി സന്യാസത്തിന്റെ നാല് ചുവലുകൾക്കുള്ളിലേക്ക് മാറി അവർ ജീവിക്കുന്നു അവർ ഏകാന്തതയെക്കുറിച്ച് പറയുന്നു അവരെ വിശുദ്ധിയെക്കുറിച്ച് പറയുന്നു ദാരിദ്ര്യത്തെക്കുറിച്ച് പറയുന്നു പ്രാർത്ഥനാ ജീവിതത്തെക്കുറിച്ച് പറയുന്നു സഹനങ്ങളെക്കുറിച്ച് പറയുന്നു ഇതൊക്കെ പറയുന്നു പക്ഷേ സത്യത്തിൽ പറയുന്നത് എന്തിനെക്കുറിച്ചാണ് അവർ സമർപ്പിതരായിരിക്കുന്നത് തിരുസഭയുടെ ശുശ്രൂഷയ്ക്ക് വേണ്ടിയാണ് എന്നുള്ളതാണ് ഇത് കൃത്യമായി നമ്മൾ മനസ്സിലാക്കണം ഇത് മനസ്സിലാക്കിയില്ലെങ്കിൽ എന്ത് പറ്റാമെന്ന് വെച്ചാൽ അപകടം എന്തെവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപക്ഷെ സമൂഹങ്ങൾ അവർക്ക് വേണ്ടിയാണ് ജീവിക്കുന്നത് എന്ന് തെറ്റിദ്ധരിക്കപ്പെടാനുള്ള ഇടയുണ്ട് എന്ന് പറഞ്ഞാൽ സന്യാസ സമൂഹങ്ങൾ സന്യാസ സമൂഹത്തിന് വേണ്ടിയാണ് ജീവിക്കുന്നത് എന്ന് തെറ്റിദ്ധരിക്കപ്പെടാനുള്ള സാധ്യതയുണ്ട് അങ്ങനെ ഇറക്കുന്നു അല്ല പറഞ്ഞത് പക്ഷെ സാധ്യതയുണ്ട് എന്ന് പറഞ്ഞാൽ ഒരു സന്യാസ സമൂഹം അവരുടെ വളർച്ചയ്ക്ക് വേണ്ടി അധ്വാനിക്കുന്നു അവിടുത്തെ സന്യാസർ മുഴുവനും അധ്വാനിക്കുകയും സമ്പാദിക്കുകയും ഒക്കെ ചെയ്യുന്ന അവരുടെ നന്മയ്ക്ക് വേണ്ടി ഉപയോഗിക്കുന്നു അങ്ങനെ അവരുടെ കമ്മ്യൂണിറ്റി അവർ വളർത്തുന്നു അങ്ങനെ അവർ നിലനിൽക്കുന്നു ഹാപ്പൻ ഒരു സന്യാസിയും സന്യാസിനിയാകുന്നത് സന്യാസ സമൂഹത്തിന് വേണ്ടിയല്ല പരിശുദ്ധ സഭയ്ക്ക് വേണ്ടിയാണ് അതിലേക്കുള്ളൊരു പാത മാത്രമാണ് സന്യാസ സമൂഹത്തിന് വേണ്ടിയല്ല പകരം അൾട്ടിമേറ്റലി തിരുസഭയ്ക്ക് വേണ്ടിയാണ് ഒരാൾ സന്യാസം ജീവിക്കുന്നത് സന്യാസ സ്വീകരിക്കുന്നു അപ്പൊ അതുകൊണ്ട് ഇത് തമ്മിലൊരു ക്ലാഷ് വരികയാണെങ്കിൽ വേണ്ടി ഓപ്റ്റ് ചെയ്യണം എന്നുള്ള കാര്യം സുവ്യക്തമാണ് അത് പറയാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞത് ക്ലാഷ് ഒന്നും വരുന്നല്ല പറഞ്ഞു വരുന്നത് പറഞ്ഞു വരുന്ന കാര്യം ഇതാണ് ഏ ഓരോ സന്യസ്തരും സന്യാസ പരിശീലനത്തിലായിരിക്കുന്നവരും സന്യസ്തരെ പരിശീലിപ്പിക്കുന്നവരും നിരന്തരം ഓർക്കേണ്ട കാര്യം അവർ പരിശീലിപ്പിക്കപ്പെടേണ്ടത് പരിശുദ്ധ സഭയുടെ ജീവിതത്തിനും സഭയുടെ ശുശ്രൂഷയ്ക്കും വേണ്ടിയാണ് അങ്ങനെ അല്ലാതെ ആയിക്കൂട ഒരിക്കലും ഞാൻ അല്ലെങ്കിൽ ഇപ്പൊ ഒരു ജോലി ചെയ്യുന്ന ഒരാളെന്ന് ചോദിച്ചു ഞാൻ ജോലി ചെയ്യുന്നു എന്റെ സമൂഹത്തൊക്കെ ഞാൻ സന്യാസമൂഹത്തിന് കൊടുക്കുന്നു എന്റെ കോൺഗ്രേഷൻ ഞാൻ എന്റെ കോൺഗ്രേഷൻ അങ്ങനെ പറയുന്നത് അതിന്റെ അപ്പുറത്ത് തിരുസഭയുടെ ശുശ്രൂഷയ്ക്ക് വേണ്ടി മാത്രമാണ് അവർ സമർപ്പിതരാകുന്നതെന്ന് ഓർക്കണം സന്യാസ പരിശീലനത്തിലായിരിക്കുന്ന കുഞ്ഞുങ്ങളത് പ്രത്യേകം ഓർക്കണം ഞാൻ പരിശീലിപ്പിക്കപ്പെടുന്ന ഒരു കോൺഗ്രേഷൻ്റെ അകത്തായിരിക്കും പക്ഷെ ഞാൻ പരിശീലിപ്പിക്കപ്പെടുന്നതിൻ്റെ ലക്ഷ്യം അത് പരിശുദ്ധ സഭയുടെ ശുശ്രൂഷയാണ് സഭയുടെ നന്മയാണ് എന്നുള്ളതാണ് അതിന്റെ അടിസ്ഥാനപരമായ കാര്യം ഞാൻ ചില ടെക്സ്റ്റുകൾ അത് വായിച്ചുകൊണ്ട് അതിനെക്കുറിച്ച് കുറിച്ച് ഒന്നുകൂടെ എംബസൈസ് ചെയ്ത് പറയാം സി സി സിയിൽ സി സി സിയിൽ ചില ടെക്സ്റ്റുകൾ ആദ്യം വായിക്കാം അതില് തൊള്ളായിരത്തി ഇരുപത്തി ആറ് ഒൻപത് രണ്ട് ആറ് അത് ആരംഭിക്കുന്ന ഇങ്ങനെയാണ് രഹസ്യത്തിൽ നിന്നാണ് സന്യാസം ഉത്ഭവിക്കുന്നത് സഭയുടെ രഹസ്യത്തിൽ നിന്നാണ് സന്യാസം ഉത്ഭവിക്കുന്നത് എന്നിട്ടോ സഭ തന്റെ കർത്താവിൽ നിന്ന് സ്വീകരിച്ചതും ദൈവത്താൽ വിളിക്കപ്പെട്ട വിശ്വാസനിക്ക് സുവിശേഷ ഉപദേശങ്ങളുടെ വ്രതവാഗ്ദാനം വഴി സ്ഥിരമായ ഒരു ജീവിതാവസ്ഥ എന്ന നിലയിൽ അവൾ തന്നെ നൽകുന്നതുമായ ഒരു സമ്മാനമാണ് അതായത് സഭയോട് തിരുസഭയോട് ബന്ധപ്പെട്ടാണ് ഈ സന്യാസം നിലനിൽക്കുന്നത് തിരുസഭയോട് ബന്ധപ്പെട്ടാണ് പലപ്പോഴും ഒക്കെ സമൂഹങ്ങൾ തങ്ങളുടെ കോൺഗ്രികേഷൻ സഭയെന്ന് വിളിക്കാറ് അങ്ങനെ വിളിക്കാൻ പാടുള്ളൂ അതൊരിക്കലും സഭയല്ല ഇന്ന സഭ ഇന്ന സഭ എന്നൊക്കെ പറയില്ല അങ്ങനെ പറയരുത് സമൂഹം എന്നാണ് പറയാവും സഭ എപ്പോഴും ചെറിയ ആണ് കൊൺഗ്രിഗേഷൻ എന്ന ട്രാൻസ്ലേഷൻ ഒരിക്കലും സഭയെന്നല്ല സമൂഹം എന്നാണ് അതുകൊണ്ട് നമ്മൾ തന്നെ പറയുമ്പം ഒക്കെ വെക്കണം ഇന്ന സഭ എന്ന് പറയരുത് ഇന്ന സമൂഹം എന്ന് പറയണം സഭയൊന്നു മാത്രമേ ഉള്ളൂ രഹസ്യത്തിൽ നിന്നാണ് ഈ സന്യാസ സമൂഹങ്ങൾ ആരംഭിക്കുന്നത് ഇനി അതുകൊണ്ട് തന്നെ അവർക്ക് മെത്രാനോട് വലിയ ബന്ധമുണ്ട് തൊള്ളായിരത്തി ഇരുപത്തി ഏഴിൽ ഇങ്ങനെ പഠിപ്പിക്കും സന്യസ്തരെല്ലാവരും അവര് ഏത് തരത്തിലുള്ളവരായാലും അവർ പ്രത്യേക സ്വാതന്ത്ര്യമുള്ളവരാണെങ്കിലും അല്ലെങ്കിലും എന്ന് പറഞ്ഞാൽ പ്രത്യേക സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞാൽ മാർപ്പാപ്പയുടെ നേട്ട് പേപ്പൽ കൊൺഗ്രഗേഷൻസ് ആയിരിക്കുമെന്ന് വിചാരിച്ചു അപ്പൊ പ്രത്യേക സ്വാതന്ത്ര്യമുള്ള ആളുകളാണ് ആണെങ്കിലും അല്ലെങ്കിലും രൂപതയുടെ മെത്രാനോട് അദ്ദേഹത്തിന്റെ അജപാലന ധർമ്മത്തിൽ സഹകരിക്കുന്നവരുടെ കൂട്ടത്തിൽപ്പെടുന്നു രൂപതയുടെ മെത്രാനോട് സഹകരിക്കുന്നവരുടെ കൂട്ടത്തിൽപ്പെടുന്നവരാണ് സന്യസ്ഥർ കാരണം അവർ പരിശുദ്ധ സഭയുടെ ശുശ്രൂഷകരാണ് അല്ലായിരുന്നെങ്കിൽ അവർക്ക് അവർക്ക് പാരലായിട്ടൊരു ശുശ്രൂഷ ചെയ്തു പോകാമായിരുന്നു ഇല്ല അവർക്ക് പാരലായിട്ടൊരു ശുശ്രൂഷ ചെയ്യാൻ പറ്റില്ല അവർ തിരുസഭയുടെ ശുശ്രൂഷയുടെ ഭാഗവാക്കുകൾ മാത്രമാണ് തിരുസഭയെ ദൈവം ഭരമേൽപ്പിച്ചിരിക്കുന്നത് അഭിയുൻ്റെ പിതാക്കന്മാർക്കാണ് അതുകൊണ്ട് ഓരോ സന്യാസ സമൂഹത്തിനും അവരുടെ സുപ്പീരിയറോടുള്ളതിനേക്കാൾ വലിയ ബന്ധം ഉണ്ടാകേണ്ടത് അത് പരിശുദ്ധ സഭയുടെ ഔദ്യോഗിക ശ്ലൈഹിക ക്രമത്തോടാണ് എന്ന് തന്നെയാണ് പരിശുദ്ധ സഭയ്ക്ക് പഠിപ്പിക്കാനുള്ളത് സഭയ്ക്ക് പഠിപ്പിക്കാനുള്ളത് അത് നമ്മൾ ഓർക്കണം പരിശുദ്ധ പിതാവിനോട് അവിടെ നിന്ന് ആരംഭിക്കുന്ന ശൈ അവരോട് ചേർന്ന് നിൽക്കുന്ന മെത്താൻ സംഘത്തിന്റെ ശൈഹിക ഉത്തരവാദിത്തത്തിന്റെ കീഴിലുള്ളവരാണ് സന്യാസമൂഹം മുഴുവനും അവർ നൽകുന്ന നിർദ്ദേശങ്ങൾക്കും അവർ നൽകുന്ന അനുമതിക്കും വിധേയമായിട്ടാണ് അവർ സന്യാസമൂഹങ്ങൾ അവരുടെ തലവരെ തിരഞ്ഞെടുക്കുകയും അവരുടെ കീഴിൽ അനുസരണം പ്രഖ്യാപിച്ച് ജീവിക്കുകയൊക്കെ ചെയ്യുന്നു പക്ഷെ എപ്പോഴും ഓർക്കണം തൊള്ളായിരത്തി ഇരുപത്തി ഏഴ് ഇങ്ങനെ പഠിപ്പിക്കും സന്യസ്ഥർ എല്ലാവരും അവർ പ്രത്യേക സ്വാതന്ത്ര്യമുള്ളവരാണെങ്കിൽ അല്ലെങ്കിലും രൂപതയുടെ മെത്താനോട് അദ്ദേഹത്തിന്റെ അജപാലന ധർമ്മത്തിൽ സഹകരിക്കുന്നവരുടെ കൂട്ടത്തിൽ പെടും തുറന്നു ഇങ്ങനെ പഠിപ്പിക്കുകയാണ് സുശേഷവൽക്കരണത്തിന്റെ ആരംഭം മുതൽ ആരംഭം മുതൽ അതായത് ഈശോ സുവിശേഷ പ്രഘോഷണത്തിന്റെ സമയം മുതൽ സഭയുടെ പ്രേക്ഷിതപരമായ നട്ടുവളർത്തലിന് എന്ന് പറഞ്ഞാൽ ഏഹ് മിഷനാണ് ഉദ്ദേശിക്കുന്നത് ലോകം മുഴുവനും സഭയെ കൊടുക്കാൻ സഭയിലേക്ക് ആളുകളെ സ്വീകരിക്കാൻ അതിന് അതിനും വികസനത്തിനും സന്യാസ ജീവിതത്തിന്റെ സാന്നിധ്യം അതിന്റെ എല്ലാ രൂപങ്ങളിലും ആവശ്യമാണ് എന്ന് കർത്താവ് നമ്മെ പഠിപ്പിക്കുകയാണ് പരിശുദ്ധ സഭയിലൂടെ നമ്മൾ ഓർക്കണം തിരുസഭയുടെ പ്രേക്ഷിത ശുശ്രൂഷയ്ക്ക് വേണ്ടിയാണ് സന്യാസം തിരുസഭയുടെ പ്രേക്ഷിത ശുശ്രൂഷയ്ക്ക് വേണ്ടിയാണ് സന്യാസം ഇത് നമ്മൾ ആവർത്തിച്ചു പറയേണ്ട കാര്യമാണ് പലപ്പോഴും സന്യാസത്തെക്കുറിച്ച് കുറിച്ച് പറയുമ്പോൾ ഈ ഒരു കാര്യം വേണ്ടത്ര എംഫസൈസ് ചെയ്യപ്പെടാതിരിക്കുന്നുണ്ടോ എന്ന് ഞാൻ സംശയിക്കുന്നത് ഒരു പക്ഷെ എൻ്റെ അറിവ് കേടു കാരണം എനിക്ക് എല്ലാ സന്യാസ സമൂഹങ്ങളുടെയും പരിശീലനത്തെ കുറിച്ച് അറിഞ്ഞുകൂടലോ അതുകൊണ്ടായിരിക്കാം പക്ഷെ നമ്മൾ ഓർക്കണം അങ്ങനെ ഉണ്ടെങ്കിൽ അതൊരു വലിയ കുറവാണ് പരിശുദ്ധ സഭയുടെ പ്രേക്ഷിത പ്രവർത്തനത്തിന്റെ പങ്കാളികളാണ് എന്ന് ഓർക്കണം അതുകൊണ്ടല്ലേ നമ്മൾ ഓർത്ത് നോക്കിക്കെ അത് അറിയാവുന്നതുകൊണ്ടാണ് സത്യം പറഞ്ഞാൽ ഈ സന്യസ്ഥർ സാധനം എന്ത് ചെയ്യുന്ന അവർ പ്രേക്ഷിത പ്രവർത്തനത്തിലാണ് ഏർപ്പെടുന്നത് അല്ലെ ഈ ഭാരതം മുഴുവനുള്ള പ്രേക്ഷിതരെ കേരള സഭയിൽ നിന്ന് അയക്കപ്പെട്ടതാണ് ലോകം മുഴുവനും എന്തുമാത്രം സന്യസ്ഥരാണ് പ്രേക്ഷിത ശുശ്രൂഷയിലായിരിക്കുന്നത് അല്ലെ നമ്മളെ കുറിച്ച് കൂടുന്നവരല്ല ലോകത്തിന്റെ വിവിധ രാജ്യങ്ങളിൽ രാജ്യങ്ങളിലിരുന്ന് അവരെ ശുശ്രൂഷ ചെയ്യുന്നവരാണ് പ്രേക്ഷിത പ്രവർത്തനത്തിന് സഭയുടെ പ്രേക്ഷിത ശുശ്രൂഷയുടെ ഒരു ജീവിത രീതിയാണ് സന്യാസം അതുകൊണ്ട് സന്യാസം ഒരിക്കലും സന്യാസത്തിന് വേണ്ടിയുള്ളതല്ല സന്യാസം തിരുസഭയ്ക്ക് വേണ്ടിയുള്ളതാണ് സന്യാസം ഒരു മാർഗം മാത്രമാണ് ലക്ഷ്യമല്ല സന്യാസമാകുന്ന മാർഗം തിരുസഭയുടെ നന്മ എന്ന ലക്ഷ്യത്തിന് വേണ്ടിയുള്ളതാണ് അത് നിരന്തരം ഓർക്കുന്നില്ലെങ്കിൽ നമ്മൾ ലക്ഷ്യത്തിലേക്കല്ല യാത്ര ചെയ്യുന്നത് എന്നുള്ളതാണ് അതിൻ്റെ കുഴപ്പം അതുകൊണ്ട് അതിനെക്കുറിച്ച് നല്ല വ്യക്തതയുള്ള ധാരണ ഉണ്ടാകണം ഇനി തൊള്ളായിരത്തി മുപ്പത്തി ഒന്നിൽ അത് വീണ്ടും ആവർത്തിച്ച് പിടിപ്പിക്കുന്നത് ഇങ്ങനെയാണ് അതുവഴി ദൈവ സഭയുടെ നന്മയ്ക്കായും തന്നെ തന്നെ കൂടുതൽ അവഗാഠമായി ഈ സന്യാസർ സമർപ്പിക്കും രണ്ടു കാര്യത്തിൽ വേണ്ടിയാണ് ഒന്ന് ദൈവ ഈ ദൈവസേവനം എങ്ങനെയാണ് നടക്കുന്നതെന്നാണ് അതിനെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് സഭയുടെ നന്മക്കായി ദൈവത്തെ സേവിക്കുന്നതിനും സഭയുടെ നന്മയ്ക്ക് വേണ്ടിയും അവർ നിയമിക്കപ്പെടുന്നു അവർ സന്യാസം സ്വീകരിക്കുന്നു എന്നാണ് അതിന്റെ അർത്ഥം അതായത് പരിശുദ്ധ സഭയുടെ പ്രതീക നമ്മൾ ആദ്യത്തെ ക്ലാസ്സിൽ പറഞ്ഞത് ഓർക്കുക ആദ്യത്തെ ക്ലാസ് പറഞ്ഞ സന്യാസികൾക്ക് ആദ്യത്തെ ക്ലാസ് പറഞ്ഞ ഓർക്കുക സഭ സന്യാസം എന്ന് പറയുന്നത് സഭയുടെ ഏർ റാഡിക്കൽ ലൈഫാണ് ആദിമസഭ ജീവിച്ചത് അങ്ങനെ തന്നെ ജീവിക്കാനുള്ള ശ്രമമാണ് സന്യാസം നടത്തുന്നത് അതുകൊണ്ട് സന്യാസത്തിന് സഭയിൽ നിന്നൊരു മാറ്റമില്ല അതുകൊണ്ടൊക്കെ ഏതെങ്കിലും ഒരു സന്യാസമോ സന്യാസിയോ സമൂഹമോ തിരുസഭയെ സ്നേഹിക്കാതിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ഹിസ് ആക്ടിങ് കോൺട്രഡിക്ടറി ടു ഹിസ് ഓൺ വെരി എക്സിസ്റ്റൻസ് ആ ആളുടെ തന്നെ സ്വന്തം അസ്തിത്വത്തിനെതിരെയാണ് ആൾ പ്രവർത്തിക്കുന്നത് തിരുസഭയോട് അവിടെ എതിർത്ത് നിൽക്കുകയോ തിരുസഭയെ സ്നേഹിക്കാതിരിക്കുകയോ തിരുസഭയുടെ ഔദ്യോഗിക ക്രമത്തോട് അനുസരണമില്ലാതിരിക്കുകയൊക്കെ ചെയ്താൽ അത് ആ സന്യാസത്തെ അടിയിൽ നിന്ന് തന്നെ പൊളിച്ചു കളയും എന്നുള്ളതാണ് അതിന്റെ കാര്യം കാരണം അത് പരിശുദ്ധ സഭയുടെ ശുശ്രൂഷയാണ് എന്നുള്ളതാണ് അതിന്റെ അടിസ്ഥാനപരമായ കാര്യം ഇനി ഏർ തൊള്ളായിരത്തി മുപ്പത്തിയൊന്നിന്റെ അവസാന ഭാഗത്ത് നമ്മൾ ഇങ്ങനെ വായിക്കും അതുകൊണ്ട് സുവിശേഷ ഉപദേശങ്ങളുടെ വ്രതങ്ങൾ എടുക്കുന്നവരുടെ പ്രഥമ ദൗത്യം തങ്ങളുടെ സമർപ്പണം ജീവിതത്തിൽ പ്രാവർത്തികമാക്കുക എന്നതാണ് അവർ തങ്ങളുടെ സമർപ്പണത്തിന്റെ ചൈതന്യത്തിൽ സഭാസേവനത്തിന് സ്വയം പ്രതിഷ്ഠിക്കുന്നതുകൊണ്ട് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ സ്വഭാവം അനുസരിച്ച് സവിശേഷമായ വിധം പ്രേക്ഷിത ജോലിയിൽ ഏർപ്പെടാൻ കടപ്പെട്ടവരാണ് ശ്രദ്ധിച്ച് കേൾക്കണം ഞാൻ ഒരു പ്രാവശ്യം കൂടി അത് വായിക്കാം അതുകൊണ്ട് സുവിശേഷ ഉപദേശങ്ങളുടെ വ്രതങ്ങൾ എടുക്കുന്നവരുടെ പ്രഥമ ദൗത്യം ഒരു വ്രതവാഗ്ദാനം നടത്തുമ്പം ഈ വ്രതവാഗ്ദാനം നടത്തുന്ന സിസ്റ്ററിന്റെ അല്ലെങ്കിൽ സന്യാസിയുടെ ഒന്നാമത്തെ ദൗത്യം എന്താണ് എന്നൊരു ചോദ്യം ഉണ്ട് ആ ചോദ്യത്തിന് ആൻസർ ചെയ്യപ്പെടണം ആ വ്യക്തി തന്നെ ആൻസർ ചെയ്യണം ഈ കാര്യത്തിന് വേണ്ടിയാണ് ആ വ്യക്തിയെ ഓർക്കണം ആ വ്യക്തിയെ ഓർമ്മിപ്പിക്കണം ഞാൻ സമൂഹം അത് ഓർമ്മിപ്പിക്കണം അതെന്തിനു വേണ്ടിയാണ് ആ വ്രതങ്ങൾ എടുക്കുന്നവരെ പ്രഥമ ദൗത്യം തങ്ങളുടെ സമർപ്പണം ജീവിതത്തിൽ പ്രാവർത്തികമാക്കുക എന്നുള്ളതാണ് തങ്ങളുടെ സമർപ്പണം ജീവിതത്തിൽ പ്രാവർത്തികമാക്കുക സമർപ്പണം നടത്തുന്ന വാക്കുകൊണ്ട് കൊടുക്കുകയാണ് ഞാൻ സമർപ്പിക്കുന്നു വാഗ്ദാനം ചെയ്യുകയാണ് ആ വാഗ്ദാനം ജീവിതത്തിൽ പ്രാവർത്തികമാക്കണം എങ്ങനെയാണ് അത് പ്രാവർത്തികമാക്കുന്നത് ഈ വാഗ്ദാനം എങ്ങനെയാണ് ജീവിതത്തിൽ പ്രാവർത്തികമാക്കുന്നത് സുവിശേഷ വ്രതങ്ങളുടെ വാഗ്ദാനം വ്രതവാഗ്ദാനം എങ്ങനെയാണ് ജീവിതത്തിൽ പ്രാവർത്തികമാക്കുന്നത് അതിങ്ങനെയാണ് അവർ തങ്ങളുടെ സമർപ്പണത്തിന്റെ ചൈതന്യത്തിൽ സഭാസേവനത്തിന് സ്വയം പ്രതിഷ്ഠിക്കുന്നു എന്നുള്ളതാണ് വ്രതം എടുക്കുന്ന ഒരു വ്യക്തി വ്രതം പാലിക്കുന്നത് സഭാശുശ്രൂഷയിലൂടെയാണ് എന്നാണ് അതിന്റെ അർത്ഥം അതാണ് അതിന്റെ ചുരുക്കം നമ്മൾ ഓർക്കണം ഒരു വ്രതം എടുക്കുന്ന ഒരു വ്യക്തി വ്രതം പാലിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ സാധാരണ ആളുകൾ പറയുന്നത് എങ്ങനെയാണ് അനുസരണം അനുസരിച്ചുകൊണ്ട് ദാരിദ്ര്യം അനുഭവിച്ചുകൊണ്ട് അങ്ങനെ ബ്രഹ്മചര്യം ജീവിച്ചുകൊണ്ട് എന്നൊക്കെയാണ് പറയാ പക്ഷേ ഈ ഏറ്റെടുത്ത വ്രതങ്ങൾ അവ പൂർത്തീകരിക്കുന്നത് അവ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുന്നത് പ്രേക്ഷിത സ്വഭാവമുള്ള സഭാ ശുശ്രൂഷയിലാണ് അല്ലെങ്കിൽ ഇതിന് അർത്ഥമില്ല അല്ലെങ്കിൽ ദാരിദ്ര്യം വെറും കഷ്ടതയാണ് ബ്രഹ്മചര്യം ഗതികേടാണ് അനുസരണം ചുമക്കാനാവാത്ത ചുമടാണ് കാരണം അല്ലെങ്കിൽ പിന്നെ അനുസരിക്കുന്നതിന് എന്തർത്ഥമുണ്ട് സഭയുടെ ശുശ്രൂഷയ്ക്ക് പ്രയോജനപ്പെടുന്നില്ല ഇയാൾ എന്തിനനുസരിക്കുന്നത് അത് സുഖമായിട്ട് ജീവിച്ചാൽ പോലെ സഭയുടെ ശുശ്രൂഷയ്ക്കാണ് കാരണം എന്താണ് തിരുസഭയാണ് പ്രബോധനത്തിന്റെ ഉറവിടം ആമേൻ പറയുകയാണ് ക്രിസ്തു ശരീരത്തിന്റെ ശുശ്രൂഷയോട് ആമേൻ പറയുകയാണ് സഭ എന്നെ എങ്ങോട്ട് എങ്ങോട്ടയക്കുന്നോ അവിടേക്ക് ഞാൻ പോകും സഭ എന്നോട് എന്താവശ്യപ്പെടുന്നോ അത് ഞാൻ ചെയ്യും എന്ന് പറയുന്നതാണ് സത്യത്തിൽ ഈ അനുസരണം അത് പറയുക മാത്രമല്ല ചെയ്യുകയും കൂടെ ചെയ്യണമെന്നാണ് എന്റെ അർത്ഥം ദാരിദ്ര്യം എടുക്കുന്ന എന്തിനാണ് എല്ലാം ഉപേക്ഷിക്കുന്ന എന്തിനാണ് കർത്താവ് അയക്കുന്നിടത്തേക്ക് പോകാനും അവിടം സ്വന്തമാക്കാനും വേണ്ടിയാണ് ദാരിദ്ര്യത്തിന്റെ നമ്മളീ വ്രതത്തെ കുറിച്ചൊക്കെ അടുത്ത ദിവസം പിന്നീട് വീണ്ടും പറയും സന്യാസത്തിന്റെ ദാരിദ്ര്യത്തിന്റെ അർത്ഥം എന്താണ് എല്ലാം ഉപേക്ഷിക്കാൻ വേണ്ടിയല്ല നമ്മൾ എവിടേക്ക് നിയോഗിക്കപ്പെടുന്നു അവിടം സ്വന്തമാക്കാൻ വേണ്ടിയാണ് നമുക്കറിയാലോ ഇങ്ങനെ ഞാൻ കുറെ സ്ഥാനത്ത് ഇങ്ങനെ കെട്ടിപ്പിടിച്ച് വെച്ചുകൊണ്ടോണ്ടിരുന്ന എനിക്ക് എങ്ങനെയാണ് ഒരാൾ തരുന്നതിനെ സ്വീകരിക്കാൻ പറ്റുന്നത് അതുകൊണ്ടാണിത് ഉപേക്ഷിക്കുന്നത് കർത്താവ് തരുന്നതിനെ എല്ലാം വാരി പുൽകാൻ വേണ്ടിയിട്ടാണ് എൻ്റെ കൂടെ ഉണ്ടായിരുന്നതിനൊക്കെ ഉപേക്ഷിക്കുന്നത് കൂടുതൽ ശ്രേഷ്ഠമായതിനെ തരുമ്പോൾ അതിനെ വാരി പുൽകാൻ വേണ്ടി ഉപേക്ഷിക്കുന്നതിനെ നാട്ടുകാർ വിളിക്കുന്ന പേരാണ് ദാരിദ്ര്യം അതാണ് സത്യം അതുകൊണ്ട് സന്യാ സന്യസ്തർ സത്യത്തിൽ ദരിദ്രരല്ല അവർ നിധി ഒളിഞ്ഞിരിക്കുന്ന വയൽ കണ്ട് കയ്യിലുണ്ടായിരുന്നത് കൊടുത്തു കളയുന്ന ലോകത്തിന്റെ കണ്ണിലെ മണ്ടന്മാരാണ് കാരണം അവരുടെ കയ്യിലാണ് സമ്പത്ത് കുറച്ചുണ്ടായിരുന്നു കുറച്ച് രൂപയുണ്ടായിരുന്നു ചോദിച്ചു ഒരു അമ്പത് ലക്ഷം രൂപ ഉണ്ടായിരുന്നു അപ്പൊ ഒരുത്തൻ അഞ്ചു സെന്റ് സ്ഥലത്തിന് അമ്പത് ലക്ഷം രൂപ കൊടുക്കുന്നു ലോകത്തൊന്നും ഇല്ലാത്ത വില പക്ഷെ അതിനുള്ളിൽ വലിയ നിധി ഉണ്ടെന്ന് അറിയുന്ന ആൾ ഇത് കൊടുത്തിട്ട് അത് മേടിക്കുന്നു അവൻ സത്യത്തിൽ ദരിദ്രനാണോ സമ്പന്നനാണോ ഇതാണ് സന്യാസത്തെ കുറിച്ച് പറയാനുള്ളത് സന്യാസത്തിന്റെ ദാരിദ്ര്യത്തെ കുറിച്ച് പറയാനുള്ള അതാണ് അവന്റെ കയ്യിലിരിക്കുന്ന ഇച്ചിരി ഭൗതിക സമ്പത്ത് ഉപേക്ഷിച്ചിട്ട് ദൈവം തരുന്ന വലിയ സമ്പത്ത് സ്വന്തമാണ് ഓരോ സന്യസ്തർക്കും അത് അനുഭവിച്ചു പറയാനുണ്ട് ഈ ദിവസങ്ങളിലൊക്കെ പാലക്കാട് രൂപതയിലെ ഹോം ഹോംഷൻ കടക്കാണ് സന്യസ്ഥർ അവർ ഭവനങ്ങളിലേക്ക് കടന്നു ചെന്നിട്ട് തിരിച്ചു വന്നിരുന്ന അവർക്കുണ്ടായ അനുഭവങ്ങളെ കുറിച്ചൊക്കെ പറയുന്ന കുറച്ച് ഞാൻ ഇരുന്ന് കേൾക്കുന്നു നമ്മൾ ഓർക്കണം അവർ കടന്നു ചെല്ലുന്ന വീടുകളൊക്കെ അവരുടെ വീടുകളാണ് അവർ ചെന്ന് കണ്ടുമുടത്തുന്ന കുഞ്ഞുങ്ങളൊക്കെ അവരുടെ കുഞ്ഞുങ്ങളാണ് ഒരു കൊച്ച് വഴുതെറ്റി പോകുമ്പം വിഗ് വിങ്ങുകയാണ് അവരുടെ ഹൃദയം അവരവരു അവരാ കുഞ്ഞിനോട് പറയാം കൊച്ചു നീ അങ്ങനെ എങ്ങനെ പറ്റെ ഓരോ വീട്ടിലേക്ക് കയറി ചെന്ന അവർ ആ വീട്ടിലെ പോലെയാണ് ആ വീട്ടിലെ മരുമകൾ പ്രത്യേകിച്ചൊന്നും അതിരിക്കുന്ന പരാതി വേറെ മോളെ നീ അങ്ങനെയാണോ ഇങ്ങോട്ട് വന്നേ നീ വന്നെ കാപ്പി ഉണ്ടാക്കി ബാ എടുക്ക് എടുക്ക് ഗ്യാസ് കത്തിക്ക് ചായ വെച്ചേ നീ അങ്ങനെയാണ് ഉണ്ടാക്കുന്നത് ഉണ്ടാക്കി കൊണ്ടുപോയി കൊടുത്തേ എന്നൊക്കെ പറഞ്ഞാൽ കൂടുതൽ അവർ കൂടെ നടക്കുകയാണ് പൂച്ച ചെയ്യുന്നത് പോലെ ഈ ഭീകരയായ നവ വധു അല്ലെങ്കിൽ വിവാഹ ഭാര്യ ആകെ ചെയ്ത് കൊടുക്കുക വീട്ടിൽ വലിയ സന്തോഷം വിരിയുന്നു വലിയ സന്തോഷം വിരിയുന്നു നോക്കുക ഒരു കുടുംബം ഒരു ഭർത്താവ് ഒരു ഭാര്യ അതൊക്കെ ഇങ്ങനെ ഉപേക്ഷിച്ചിട്ട് ഒരു കുടുംബത്തെ മാത്രമല്ല ഈ നാട്ടിലെ ഏത് കുടുംബത്തിലേക്കും എൻ്റെ വീട് എന്ന് പറഞ്ഞ് കയറി ചെല്ലാൻ പറ്റുന്ന അതിസമ്പന്നരായിട്ട് മാറുന്ന ആളുകളെ വിളിക്കുന്നവരാണ് അതിന്റെ അവർക്ക് അങ്ങനെ വലിയ സമ്പന്നരായി തീരാൻ കാരണം എന്താണ് അവര് ഈ ദാരിദ്ര്യം ഉപേക്ഷിക്കും സ്വീകരിക്കുന്നു എന്നുള്ളത് കൊണ്ടാണ് അവർ ബുദ്ധിപൂർവം പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ് അതിന്റെ കാര്യം ബുദ്ധിപൂർവം പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ് അവര് പരിശുദ്ധ സഭയുടേതാണ് എന്നുള്ളത് കൊണ്ടാണ് സഭയിലെ എല്ലാം അവരുടേതായിരിക്കുന്നത് സഭയുടെ ശുശ്രൂഷയ്ക്ക് സമർപ്പിക്കുന്നു കോൺഗ്രിയേഷൻ ശുശ്രൂഷയ്ക്ക് അല്ല എന്നൊക്കെ പറഞ്ഞപ്പോ നിങ്ങൾക്ക് തോന്നി കാണാം ഓ അത് ശരി അപ്പൊ ഞങ്ങൾ കോൺഗ്രികേഷന് വേണ്ടി ഞങ്ങൾ എന്നാണ് പറഞ്ഞത് അങ്ങനെ ജീവിക്കുന്ന ഞങ്ങളെ കുറ്റപ്പെടുത്തുകയാണോ അല്ല പകരം നമ്മൾ അതിന്റെ അപ്പുറത്തുള്ള പരിശുദ്ധ സഭയുടെ അവകാശികളാണ് തീരുസഭയുടെ അവകാശികളാണ് പരിശുദ്ധ സഭയാണ് നിങ്ങൾക്ക് സ്വന്തം ഒരു കോൺഗ്രിഗേഷന്റെ ഒരു മതിൽക്കെട്ടല്ല അതിന്റെ അപ്പുറത്ത് പരിശുദ്ധ സഭയാണ് നിങ്ങളുടെ സ്വന്തം ആ സഭയിലേക്കാണ് നിങ്ങൾ ഇറങ്ങുന്നത് ആ സഭയ്ക്ക് വേണ്ടിയാണ് നിങ്ങൾ ജീവിക്കുന്നത് ആ സഭയ്ക്ക് വേണ്ടിയാണ് നിങ്ങൾ പ്രാർത്ഥിക്കുന്നത് ആ സഭയുടെ അംഗങ്ങളുടെ ആത്മവിശുദ്ധീകരണത്തിന് വേണ്ടിയാണ് നിങ്ങൾ സഹനങ്ങൾ ഏറ്റെടുക്കുന്നത് ആ സഭയുടെ ഓരോ കുടുംബവും സ്വന്തം വീട്ടിൽ കുറവുകൾ ഉണ്ടാകുമ്പോൾ ഒരാളെ എങ്ങനെ ആകുലപ്പെടുത്തുന്നു അതുപോലെ ഓരോ കുടുംബത്തിന്റെയും വേദനകൾ ആകുലപ്പെടുത്തപ്പെടാൻ വേണ്ടിയാണ് നമ്മൾ സഭയുടെ ശുശ്രൂഷയ്ക്ക് വേണ്ടി ഇറങ്ങുന്നത് അതുകൊണ്ട് പരിശുദ്ധ സഭയുടെ ശുശ്രൂഷയ്ക്കുള്ളതാണ് സന്യാസം എന്ന് ഓർക്കാത്ത ഒരാൾ സന്യാസിയായി മാറില്ല എന്നുള്ളതാണ് അതിന്റെ അടിസ്ഥാനം ആൾ വെറുതെ ഒരു കോൺഗ്രിഗേഷന്റെ മെമ്പർ ആയിരിക്കും കോൺഗ്രിഗേഷന്റെ മെമ്പർ മെമ്പറായിരിക്കലും സന്യാസിനി ആയിരിക്കും രണ്ടും രണ്ടാണ് എന്ന് പ്രിയപ്പെട്ടവരെ നമ്മൾ ഓർക്കണം കോൺഗ്രേഷന്റെ മെമ്പർ ആയിരിക്കാൻ ആർക്കും പറ്റും പക്ഷെ സന്യാസി ആയിരിക്കാൻ സഭയുടെ ശുശ്രൂഷയ്ക്ക് വേണ്ടി സുവിശേഷ വ്രതങ്ങളുടെ ഉപാസകരാകുന്നവർക്ക് മാത്രമേ പറ്റൂ എന്നുള്ളതാണ് അതിന്റെ യാഥാർത്ഥ്യം ഇനി പെർഫെക്റ്റ് എ എന്ന നമ്മൾ ഇനി പഠിക്കേണ്ട ഭാവിയിൽ പഠിക്കേണ്ട ഒരു കോഴ്സ് കടന്നു പോവുകയാണെങ്കിൽ പഠിക്കേണ്ട ഡോക്യുമെന്റാണത് അതിനകത്ത് സന്യാസത്തെക്കുറിച്ച് പറയുന്ന ചില കാര്യം നമുക്ക് കൂടുതൽ പറഞ്ഞു പോകണം അതിനകത്ത് സന്യാസ നവീകരണത്തിന്റെ പൊതുതത്വങ്ങളെ കുറിച്ച് പറയുന്നിടത്ത് എല്ലാ പാരഗ്രാഫിലും ആവർത്തിക്കുന്നത് സഭയുടെ ശുശ്രൂഷയെ കുറിച്ചാണ് ഞാൻ രണ്ടു മൂന്നെണ്ണം വായിക്കാം രണ്ടാമത്തെ പോയിന്റ് ഇങ്ങനെയാണ് സന്യാസ പ്രസ്ഥാനങ്ങൾ അതതിന്റെ പ്രത്യേക സ്വഭാവവും ജോലിയും നിലനിർത്തുക എന്നത് സഭയോട് തന്നെ നന്മയ്ക്ക് ഉപകരിക്കുന്നു എന്നുള്ളതാണ് ഓരോരുത്തരും അവരവരെ കാരിസത്തിൽ നിലനിൽക്കുക എന്നുള്ളത് സഭയുടെ ശുശ്രൂഷ ഉദാഹരണത്തിന് ഫാമിലി അപ്പൊ എന്നുള്ള ക്യാരിസം എടുത്ത സന്യാസമൂഹം അവര് മറ്റു പല പരിപാടികൾ കൂടുകയല്ല അവർ ആ ക്യാരിസത്തിൽ നിലനിൽക്കുന്നത് എന്തിനു വേണ്ടിയാണ് സഭയുടെ ശുശ്രൂഷയ്ക്ക് വേണ്ടിയാണ് തിരുസഭയുടെ ശുശ്രൂഷയ്ക്ക് വിവിധ മേഖലകളുണ്ട് ഓരോന്നിലേക്ക് ശ്രദ്ധ കൊടുക്കാൻ വേണ്ടിയാണ് ഓരോ സന്യാസമൂഹങ്ങൾ ജീവിക്കുന്നത് ശ്രദ്ധിക്കണം പൊതുവിൽ ശ്രദ്ധ കൊടുക്കണം എന്നാൽ സ്പെഷ്യലൈസ് ചെയ്ത് ഓരോ മേഖലയ്ക്കും ശ്രദ്ധ കൊടുക്കണം ഉദാഹരണത്തിന് ഫാമിലി കുടുംബ പ്രേക്ഷിതത്വം വ്രതമായി സ്വീകരിച്ച് സ്വീകരിച്ച സന്യാസമൂഹം ഗാർഹിക സഭകളെ ഫോക്കസ് ചെയ്യുന്നു ഗാർഹിക സഭകളെ ഫോക്കസ് ചെയ്യുന്നു ആതുര ശുശ്രൂഷ വൃദ്ധമായി സ്വീകരിച്ചിരിക്കുന്ന ഒരു സന്യാസമൂഹം പരിശുദ്ധ സഭയുടെ ർത്താവയുടെ കരങ്ങൾ പാവയുടെ കാര്യത്തിൽ ഫോക്കസ് ചെയ്യുന്നു സ്നേഹത്തിൽ നിറഞ്ഞ് പരിശുദ്ധ കന്യകാമറിയം വ്രതവാഗ്ദാനം നടത്തിയിട്ട് ഇതാ കർത്താവിന്റെ ദാസ്യം പറഞ്ഞ വ്രതവാഗ്ദാനം നടത്തിയിട്ട് മലഞ്ച യുവതിയായുടെ മലഞ്ചെരുവുകളിലൂടെ തിടുക്കത്തിൽ യാത്ര പുറപ്പെടുകയാണ് സേവനത്തിന് വേണ്ടി അത് മനസ്സിലാക്കിയിട്ട് ആ ഒരു സേവനത്തിന് വേണ്ടി ഇറങ്ങുന്നവർ ദരിസഭയുടെ ശുശ്രൂഷയിലാണ് ഇറങ്ങുന്നത് പഠനത്തിനും ദൈവിക ശുശ്രൂ പഠനത്തിനും പഠിപ്പിക്കലിനു വേണ്ടി ജീവിതം മാറ്റിവെച്ചിരിക്കുന്ന അവർ അതുവഴി പരിശുദ്ധ സഭയുടെ ശുശ്രൂഷ ചെയ്യുകയാണ് അങ്ങനെ ഓരോ സന്യാസമൂഹവും അവരുടേതിൽ നിലനിന്നുകൊണ്ട് പരിശുദ്ധ സഭയുടെ ശുശ്രൂഷ ചെയ്യണമെന്നാണ് തിരുസഭ പഠിപ്പിക്കുന്നത് ഓർക്കണം അവരുടെ കാര്യസ്ഥത്തിൽ നിന്നുകൊണ്ട് അവരുടെ ശുശ്രൂഷ ചെയ്യണമെന്നല്ല തിരുസഭയുടെ ശുശ്രൂഷ ചെയ്യണം എന്നുള്ളതാണ് അതുകൊണ്ട് പരിശുദ്ധ സഭ ഔദ്യോഗികമായി ആവശ്യപ്പെടുന്ന മേഖലകളിലും അവസരങ്ങളിലും സ്വയം മറന്ന് ശുശ്രൂഷയുടെ കരങ്ങളെത്തിക്കാൻ കോൺഗ്രികേഷനുകൾക്ക് അടിസ്ഥാനപരമായ ദൗത്യമുണ്ട് എന്ന് നമ്മൾ ഓർക്കണം ഒരു കോൺഗ്രികേഷനും പരിശുദ്ധ സഭ തങ്ങളോട് ഒരു പ്രത്യേക ശുശ്രൂഷയൊന്ന് ചെയ്യണം എന്ന് ആവശ്യപ്പെട്ടാൽ അയ്യോ ഞങ്ങൾക്ക് തിരക്കാണ് ഞങ്ങൾക്ക് ആളില്ല ഞങ്ങൾക്ക് ഇങ്ങനെയുണ്ട് എന്ന് പറയാനുള്ള അവകാശം ഉണ്ടാകരുത് എന്ന് ദൈവം ആഗ്രഹിക്കുന്നുണ്ട് അങ്ങനെ അവകാശം ഉണ്ടാകരുത് അങ്ങനെ അവകാശം ഉണ്ടാകാതിരിക്കുന്നതിനെയാണ് അവരുടെ ദാരിദ്ര്യം എന്ന് വിളിക്കുന്നത് സ്വന്തമായിട്ട് ഞങ്ങൾ എടുക്കുകയല്ല സഭ ആവശ്യപ്പെടുന്നത് ചെയ്യാൻ വേണ്ടി ഞങ്ങൾ ഇതാ തയ്യാറായിരിക്കുന്നു എന്ന് പറയുന്നതാണ് ഈ ദാരിദ്ര്യത്തിന്റെ ചൈതന്യം ദാറ്റ് ഇസ് ദ സ്പിരിറ്റ് ഓഫ് ദർ പവർട്ടി അക്കാര്യം നമ്മൾ ഓർക്കണം പരിശുദ്ധ സഭയുടെ വിവിധ മേഖലകളിലെ ശുശ്രൂഷകൾക്ക് വേണ്ടി റെഡി ആയിരിക്കുക ആയിരിക്കുക എന്ന് പറയുന്നതാണ് ഇക്കാര്യം അവര് ധരിക്കുന്ന അരപ്പെട്ട തന്നെ സൂചിപ്പിക്കുന്നത് ഈ റെഡിനെസ് ആണ് ശുശ്രൂഷയ്ക്ക് വേണ്ടി സ്വയം അരമുറുക്കി തയ്യാറായി നിൽക്കുന്നു എന്നാണ് അതിന്റെ അർത്ഥം യജമാനൻ കൽപ്പിക്കുന്നിടത്തേക്ക് പായൻ തയ്യാറായി നിൽക്കുന്ന സേവകനെ പോലെയാണ് സന്യാസിതാ കർത്താവിന്റെ ദാസി എന്ന് പ്രഖ്യാപിക്കുന്ന ദാസൻ എന്ന് പ്രഖ്യാപിക്കുന്ന ഒരു സന്യസ്തൻ എന്നാണ് അതിന്റെ ലിറ്ററൽ ആയിട്ടുള്ള അർത്ഥം എന്ന് നമ്മൾ ഓർക്കണം ഇനി ആ ശുശ്രൂഷകളെല്ലാം നേരിട്ട് പോയിന്റ് വേണ്ടിയാ വേണ്ടിയെ എന്തിലേക്കാണ് പരിശുദ്ധ സഭയുടെ നന്മയ്ക്ക് വേണ്ടിയാണ് ഈ സഭയുടെ നന്മ എന്ന് പറയുന്ന ഒരൊറ്റ വേഡിൽ രണ്ടു വാക്കുകളാണല്ലോ സഭയുടെ നന്മ ആ ഒരൊറ്റ പ്രയോഗത്തിൽ ഒറ്റ ഫ്രൈസിൽ സന്യാസത്തിന്റെ ലക്ഷ്യം ഇൻവോൾവ് ആണ് അത് കവിഞ്ഞ ലക്ഷ്യമില്ല എന്തിനാണ് ഒരാൾ സന്യാസിയാന്ന് ചോദിച്ചാൽ ഒറ്റ വാക്കിൽ ഉത്തരം പറയാൻ ആവശ്യപ്പെട്ടാൽ ഇങ്ങനെ പറയണം സഭയുടെ നന്മയ്ക്ക് സഭയുടെ നന്മയ്ക്ക് കോൺഗ്രിയേഷന്റെ സുസ്ഥുതിക്കോ കോൺഗ്രിയേഷന്റെ വളർച്ചയ്ക്കോ അല്ലെ ഒരു നാടിന്റെ കാര്യത്തിനോ ഒന്നുമല്ല ഒരു സ്കൂളിന്റെ നടത്തിപ്പിനോ ഒന്നുമല്ല സഭയുടെ നന്മയ്ക്ക് ചെയ്യുന്ന എല്ലാ മാർഗങ്ങളും ആ ഒരു ലക്ഷ്യത്തിലേക്ക് കൂട്ടിമുട്ടുന്നുണ്ടോ എന്നാണ് നമ്മൾ പരിശോധിക്കേണ്ടത് നമ്മൾ ഒരു സന്യാസ ജീവിതം ഒരു സന്യാസ്തർക്കും സന്യാസിലേക്ക് പ്രവേശിക്കുന്നവരും ആത്മശോധന ചെയ്യേണ്ട പ്രധാന വിഷയം ഇതാണ് എന്റെ സന്യാസ ജീവിതം ലക്ഷ്യത്തിലേക്കാണോ മുട്ടിമുട്ടി പോയിക്കൊണ്ടിരിക്കുന്നത് ലക്ഷ്യത്തിലേക്കുള്ള യാത്രയാണോ അത് സാധാരണ എല്ലാവരും അങ്ങനെ ചെയ്യുമല്ലേ നമ്മൾ യാത്ര ചെയ്യുക ഡ്രൈവ് ചെയ്യുകയാണെങ്കിൽ ഇടയ്ക്കിടയിൽ ഗൂഗിൾ മാപ്പിൽ നോക്കും ഡയറക്ഷൻ മാറിയിട്ടില്ലോ എന്ന് ഉറപ്പ് വരുത്തും ലക്ഷ്യം പോയിന്റ് ചെയ്തിട്ടാണ് നമ്മൾ യാത്ര ആരംഭിക്കുന്നത് ലക്ഷ്യമെന്ന് പറയുന്ന സഭയുടെ നന്മയാണ് അതിലേക്കുള്ള പാതകൾ തന്നെയാണോ നമ്മൾ തെരഞ്ഞെടുത്തിരിക്കുന്നത് നമ്മൾ ചരിച്ചു എന്ന് അനുദിനം ആത്മശോധന ചെയ്യാൻ നമുക്ക് എല്ലാവർക്കും കടമയുണ്ട് സന്യാസ സന്യാസ സമൂഹം എന്നുള്ള നിലയ്ക്കും ഇൻഡിവിജ്വൽ സന്യാസികൾ എന്നുള്ള നിലയ്ക്കും നമുക്ക് കടമയുണ്ട് എന്നുള്ളതാണ് അതിൻ്റെ കാര്യം ഇനി മൂന്നാമത്തെ പോയിന്റ് ഇങ്ങനെ തന്നെയാണെന്ന് പറയുന്നത് എല്ലാ സന്യാസ പ്രസ്ഥാനങ്ങളും സഭയുടെ ജീവിതത്തിൽ പങ്കുചേരണം എല്ലാ സന്യാസ സമൂഹങ്ങളും സഭയുടെ ജീവിതത്തിൽ പങ്കുചേരണം ഇനി അതെങ്ങനെ ചേരണമെന്ന് അതിനെ തുടർന്നുള്ള ഭാഗങ്ങളൊക്കെ പഠിപ്പിക്കും സുശേഷപരവും ആരാധനാക്രമപരവും താത്വികവും അജപാലനപരവും സഭൈക്യപരവും മിഷൻ പ്രവർത്തനപരവും സാമൂഹികവുമായ അവളുടെ ഉദ്യമങ്ങളും ലക്ഷ്യങ്ങളും അതതിന്റെ സ്വഭാവം അനുസരിച്ച് അവയുടെ സ്വന്തമാക്കുകയും കഴിവിനൊത്ത് പരിപോഷിപ്പിക്കുകയും ചെയ്യണം അങ്ങനെയാണ് ചെയ്യേണ്ടത് ഇനി നാലാമത്തെ പോയിന്റ് എങ്ങനെയാണ് മനുഷ്യരുടെയും കാലഘട്ടങ്ങളുടെയും പറ്റിയും സഭയുടെ ആവശ്യങ്ങളെ പറ്റിയും സംയുക്തമായ അറിവ് സന്യാസ പ്രസ്ഥാനങ്ങൾ അവരുടെ അംഗങ്ങൾക്കിടയിൽ വളർത്തണം തിരുസഭയുടെ കാലികമായ ആവശ്യങ്ങളെക്കുറിച്ച് കന്യാ സന്യാസമൂഹങ്ങൾ ചാപ്റ്റർ കൂടി ചിന്തിക്കണം എന്നർത്ഥം അവരുടെ ഒരുമിച്ചുള്ള കൂട്ടായ്മകളിലും ചർച്ചകളിലും വിലയിരുത്തലുകളിലും മുഴങ്ങേണ്ട ശബ്ദം പരിശുദ്ധ സഭയുടെ കാലികമായ നീടെന്താണ് എന്നുള്ളതാണ് അതിനുവേണ്ടി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ആ ചോദ്യത്തിന്റെ അർത്ഥം എന്ന് നമ്മൾ ഓർക്കണം ഇങ്ങനെ അങ്ങനെ ഇനി അങ്ങനെയാണെങ്കിൽ പഠിപ്പിച്ചു പോകുന്നത് എല്ലാ മേഖലകളെ കുറിച്ചും ഞാൻ വേറൊരു ഉദാഹരണം കൂടെ പറഞ്ഞത് അവസാനിപ്പിക്കാം ഈ സന്യാസത്തിന്റെ ആത്മീയ ആത്മീയജീവിതത്തെക്കുറിച്ച് പറയുകയാണ് ജീവിതത്തിന് പ്രഥമ സ്ഥാനം കൊണ്ടുവന്നൊക്കെ പറയുമ്പോൾ ഈ ആത്മീയ ജീവിതം എങ്ങനെയാണെന്ന് പറയുകയാണ് ഈശോഷയെ കുറിച്ചുള്ള വിലയേറിയ ജ്ഞാനം അവർ പഠിച്ചറിയേണ്ടതാണ് പഠിച്ചറിയേണ്ടതാണ് അതായത് സന്യാസികരുടെ ഒരു പ്രധാനപ്പെട്ട ദൗത്യം എന്ന് പറയുന്നത് മിശിഹായെ കുറിച്ചുള്ള ജ്ഞാനം പഠിച്ചറിയുക എന്നുള്ളത് അങ്ങനെ തന്നെ സഭ പറയാൻ കാരണം എന്താണ് മിശിഹ തന്നെയാണ് തിരുസഭ തിരുസഭ തന്നെയാണ് ഉദ്ധിതനായ സഭയുടെ ശരീര ഉദ്ധിതനായ ക്രിസ്തുവിന്റെ ശരീരമാണ് തിരുസഭ അതുകൊണ്ട് സഭയെ അറിയൽ മിശിഹായെ അറിയലാണ് മിശിഹായെ അറിയൽ സഭയെ അറിയലാണ് ഈ അറിയൽ സന്യാസത്തിന്റെ അടിസ്ഥാനമാണ് ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ് നമ്മൾ പിന്നീട് കൂടുതലെ കുറിച്ച് പറയേണ്ടിയിരിക്കുന്നു എങ്കിൽ പോലും സന്യാസ സമൂഹങ്ങൾ സത്യവിശ്വാസം പഠിപ്പിക്കുന്ന കാര്യത്തിൽ അവരുടെ പരിശീലന കാലഘട്ടത്തിൽ വലിയ ശ്രദ്ധ കൊടുക്കേണ്ടതുണ്ട് സന്യാസ ജീവിതം എന്ന് പറയുന്നത് ഒരു പരോപകാര പ്രവൃത്തികളുടെ ജീവിതം മാത്രമല്ല സത്യവിശ്വാസത്തിന്റെ ജീവിതമാണ് അതുകൊണ്ട് ആഴത്തിലുള്ള ടീച്ചിങ്സ് ആഴത്തിലുള്ള ദൈവശാസ്ത്ര കാറ്റഗറ്റിക്കൽ പരിശീലനം സന്യാസ്തർക്ക് മസ്റ്റാണ് അവരെ ആഴത്തിലത് പഠിപ്പിക്കേണ്ടതുണ്ട് അവരത് പഠിക്കേണ്ടതുണ്ട് പഠിച്ചിട്ട് തന്നെ വേണം അവരുടെ സന്യാസ ജീവിതം അതിന്റെ ശുശ്രൂഷകൾ നിർവഹിക്കാൻ എന്നിട്ട് അതെങ്ങനെയൊക്കെയെന്ന് പറയുകയാണ് വിശുദ്ധ ആരാധനാക്രമം പ്രത്യേകിച്ച് അതിന്റെ പരിശുദ്ധ ദിവ്യകാര രഹസ്യം സഭയുടെ താല്പര്യമനുസരിച്ച് ഹൃദയത്തിലും ആധരത്തിലും അനുഷ്ഠിക്കുകയും ഈ സർവ്വസമ്പന്നമായ ഭണ്ഡാകാരത്തിലൂടെ ആത്മീയ ജീവൻ പരിപോഷിപ്പിക്കുകയും ചെയ്യണം പരിശുദ്ധ സഭ ഇവയൊക്കെ എങ്ങനെയാണ് പഠിപ്പിക്കുന്നത് എന്ന് അറിയണം എന്നുള്ളതാണ് കാര്യം ഇനി സമ്പൂർണ്ണ സമർപ്പിതമായ സ്ഥാപനങ്ങളെ കുറിച്ച് പറയുമ്പോൾ ഇങ്ങനെ പഠിപ്പിക്കുകയാണ് സമ്പൂർണ്ണ ധ്യാനന്ദ്രിതമായ സന്യാസ പ്രസ്ഥാനങ്ങൾക്ക് തിരുസഭയിൽ അതിവിശിഷ്ടമായ സ്ഥാനമുണ്ടെന്നൊക്കെ പറയും എല്ലാ സഭയിലെ സ്ഥാനത്തെക്കുറിച്ചാണ് പറയുന്നത് ഇനി ഈ പറഞ്ഞു വന്നതിന്റെ ചുരുക്കം പറഞ്ഞ സമയം അങ്ങ് പൂർത്തിയാകുന്നതുകൊണ്ട് ഞാൻ മറ്റേ ടെക്സ്റ്റൈലിലേക്ക് പോകാതെ അങ്ങ് പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ് പറഞ്ഞു വന്നത് ചുരുക്കം ഇതാണ് നമ്മൾ ആരംഭിച്ചത് ബശുദ്ധ വിധ വെണ്ടിറ്റ കുറിച്ച് പറഞ്ഞുകൊണ്ടാണ് വെണ്ടിറ്റം മാർപ്പാപ്പ മാർപ്പാപ്പ തന്റെ ജീവിതത്തിന്റെ അവസാനത്തിൽ നൽകുന്ന പ്രബോധനം തന്റെ ജീവിതകാലത്ത് ധാരാളം ദൈവശാസ്ത്ര രഹസ്യങ്ങൾ അദ്ദേഹം എഴുതിയെങ്കിൽ തന്റെ ജീവിതം കൊണ്ട് എഴുതിയ ദൈവരഹ ദൈവശാസ്ത്ര രഹസ്യം അത് സന്യാസ രഹസ്യമാണ് സന്യാസ രഹസ്യമാണ് താമസ ജീവിതത്തിന്റെ രഹസ്യമാണ് ആ ഒരു വലിയ വിളിയെക്കുറിച്ചുള്ള ഒരു അതൊരു അതൊരു ഭൗതിക വിളിയേക്കാൾ അതൊരു ഉൾവിളിയായിരുന്നു പശു പിതാവിൻ പിതാവിന്റെ ജീവിതത്തിന് മുഴുവനും സന്യാസത്തിന്റെ വ്യക്തതയുള്ള കാറ്റഗറീസ് കാണാൻ പറ്റുമെന്ന് ഞാൻ പറയുമായിരുന്നു പാപ്പയുടെ ആദ്യത്തെ റെസിഗ്നേഷൻ ശേഷമുള്ള ആദ്യത്തെ വാക്കുകൾ അനുസരണത്തെ കുറിച്ച് പറയുന്നത് പിന്നീട് പാപ്പ ഏറ്റെടുക്കുന്ന ഏകാന്ത ജീവിതത്തിന്റെ താമസ സ്വഭാവമുള്ള ജീവിതം അതിനകത്തു ഉൾ ചേർന്നിരിക്കുന്ന ദാരിദ്ര്യം ദൈവം മാത്രമാണ് എനിക്ക് ആവശ്യമുള്ളൂ ഞാൻ ദൈവത്തോട് മാത്രം സംഭാഷിക്കട്ടെ ലോകത്തോട് ധാരാളം സംഭാഷിച്ചു കഴിഞ്ഞു എന്ന് പറയുന്ന തരത്തിലുള്ള ബ്രഹ്മചരിത്തിന്റെ ജീവിതം ഇങ്ങനെ പറഞ്ഞു തുടങ്ങി നമ്മൾ അതിലൂടെ വരിശുദ്ധ പിതാവ് ചെയ്തത് താൻ സഭയ്ക്ക് ചെയ്തിട്ടുള്ള ശുശ്രൂഷകളൊക്കെ ഏറ്റവും മനുഷ്യവംശം കാണുന്ന ഏറ്റവും വലിയ ശുശ്രൂഷ എന്താണ് മാർപ്പാപ്പ ആയിരുന്നു സഭാ ചെയ്യുന്ന അതിന്റെ അതിൻ്റെ മുകളിൽ ഒരു സഭാശുശ്രൂഷ ചെയ്യാൻ വേണ്ടി മാർപ്പാപ്പ തന്നെ തന്നെ ആത്മാർപ്പണം നടത്തി ഏറ്റവും വലിയ ശുശ്രൂഷ മാർപ്പാപ്പയുടെതാണെന്ന് ലോകം വിചാരിച്ചിരുന്നപ്പോൾ മാർപ്പാപ്പ വിചാരിച്ചു അതിൻ്റെ മുകളിലൊരു തിരുസഭാ ശുശ്രൂഷയുണ്ട് അതൊരു താപസ തുല്യമായ സുവിശേഷ ഉപദേശങ്ങളുടെ സന്യാസ ചൈതന്യത്തിന്റെ ജീവിതമാണെന്ന് പാപ്പ തിരിച്ചറിഞ്ഞു അങ്ങനെ അത് പറഞ്ഞു വന്നിട്ടാണ് നമ്മൾ അതിൽ നിന്ന് സന്യാസ് സന്യാസം അത് തിരുസഭയുടെ നന്മയ്ക്കായുള്ള ജീവിതമാണ് നമ്മൾ പഠിച്ചത് തിരുസഭയെ കുറിച്ചാണ് സന്യാസിൽ മുഴുവനും പറയാനുള്ളത് തിരുസഭയ്ക്ക് വേണ്ടി ജീവിക്കുക തിരുസഭ ജീവിക്കുന്ന അവന് ആവശ്യപ്പെടുന്ന പോലെ ജീവിക്കുക സഭയുടെ നന്മയ്ക്ക് വേണ്ടി അത് പ്രേക്ഷിത മേഖലയിലും ആരാധനാക്രമത്തിലും സകല കാര്യങ്ങളിലും പരിശുദ്ധ സഭയെ ഹൃദയത്തിലും മനസ്സിലും ആത്മാവിലും ചിന്തയിലും സംവഹിക്കുന്ന ഒരു വ്യക്തിയാണ് സന്യാസി അങ്ങനെ സംവഹിക്കുന്ന ഒരു കൂട്ടമാണ് ഒരു കൊണ്ടിരികേഷൻ ആ ലക്ഷ്യത്തിൽ നിന്ന് ഒരു കൊൺഗ്രിഗേഷനുകളും അകന്നു പോകാതിരിക്കാൻ വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം അവരുടെ ചർച്ചകളിലും അവരുടെ വിചിന്തനങ്ങളിലും ആത്മശോധനകളിലും കൂട്ടായും ഒറ്റയ്ക്കുമുള്ള ആത്മശോധനകളിലും ഒക്കെ പരിശുദ്ധ സഭയുടെ നന്മ എന്ന് പറയുന്ന ആ അൾട്ടിമേറ്റ് ഗോളിലേക്കാണോ തങ്ങളുടെ പെഞ്ചുലം തിരിഞ്ഞിരിക്കുന്നത് എന്ന് നിരന്തരം ചോദിക്കണം അവരുടെ കോമ്പസിന്റെ ഡയറക്ഷൻ എപ്പോഴും അതിലേക്ക് തന്നെയാണോ എന്ന് നിരന്തരം ആത്മശോധന ചെയ്യേണ്ടതുണ്ട് അങ്ങനെ ഒരുമിച്ച് കൂടുന്ന അവസരങ്ങളിലൊക്കെ അവർ നടത്തുന്ന കുറിച്ചും ചെയ്യുന്ന ജോലികളെക്കുറിച്ചുള്ള വിലയിരുത്തലുകളുടെ അപ്പുറത്ത് ഇതൊക്കെ ഏതു വിധത്തിൽ സഭാഷു ശ്രൂഷയ്ക്ക് ഉപകാരപ്പെട്ടുകൊണ്ടിരിക്കുന്നു ഇല്ലാത്തത് മുറിച്ചു കളയുകയും കൂടുതൽ സഭാശുശ്രൂഷയ്ക്ക് ഉപകരിക്കുന്നവരെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യേണ്ടതുണ്ട് എന്നാണ് അതിൻ്റെ പറഞ്ഞു വന്നതിന്റെ രത്ന ചുരുക്കം അതൊക്കെ സന്യാസമൂഹങ്ങൾ വളരെ അർത്ഥപൂർണമായി ഉൾക്കൊള്ളുന്ന ആളുകൾ ധാരാളമുണ്ട് ഞാനൊക്കെ എന്റെ പൗരവജീവിതം ആരംഭിച്ച കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന ഇടവക ദേവാലയത്തിൽ ദേവാലയത്തിലുണ്ടായിരുന്ന സന്യസ്ഥർ അവര് ആ ഇടവകയിൽ ഓരോ വീടുകളും സന്ദർശിക്കുകയും അവരുടെ പ്രശ്നങ്ങളും അവരുടെ ബുദ്ധിമുട്ടുകളെ കുറിച്ചൊക്കെ താത് സമയങ്ങളിൽ എന്നെ വികാരി എന്നുള്ളതി എന്നെ അറിയിക്കുകയും അച്ഛ നമുക്ക് എങ്ങനെയാണ് ചെയ്യാൻ പറ്റുന്നതെന്ന് കൂടി ആലോചിക്കാനായിട്ട് വരികയും അവരുടെ സുപ്പീരിയേഴ്സ് ഒക്കെ അവരെ സന്ദർശിക്കാൻ വരുമ്പോൾ അതിനു മുമ്പെന്നതുപോലെ എന്റെ അടുത്ത് വന്നിട്ട് അച്ഛാ ഞങ്ങളുടെ സന്യസ്ഥര് ഇവിടെയുള്ളവർ അവർ ഈ ഇടവകയുടെ ശുശ്രൂഷക്കും സഹായത്തിനും ഒക്കെ കൂടുന്നില്ലേ അച്ഛ എന്ന് ചോദിക്കുകയൊക്കെ ചെയ്യുന്നത് കണ്ട് ഞാൻ ഒത്തിരി സന്തോഷം അങ്ങനെ ഒത്തിരി അനുഭവങ്ങൾ എനിക്കുണ്ട് അത് ഞാൻ അഭിമാനത്തോടും സന്തോഷത്തോടെ പറയുകയാണ് അതൊക്കെ ആ സന്യാസ സമൂഹത്തെ വല്ലാതെ വളർത്തും അവരുടെ ആന്തരിക ജീവിതത്തെ അത് വല്ലാതെ വിശുദ്ധീകരിക്കും അവർക്ക് ജീവിതത്തിന് അർത്ഥമുണ്ടെന്ന് തോന്നും ഇതാണ് അതിന്റെ കാര്യം ഏതെങ്കിലും സന്യാസ്തർക്ക് ഞാൻ എന്തിനാ ഇങ്ങനെ ജീവിക്കുന്നത് ഞാൻ മറ്റുള്ളവരെ പോലെ ഒരു ആശുപത്രിയിൽ പണിയെടുക്കുന്നതോ ഒരു അധ്യാപന ജോലി ഏർപ്പെടുന്നതെന്നോ അല്ലെങ്കിൽ ഞാൻ പ്രത്യേകിച്ച് ഒന്നും ചെയ്യാണ്ട് ഇവിടെ ഇരിക്കുന്നോ ഒക്കെ ആകരുത് തോന്നുന്നുണ്ടെങ്കിൽ രണ്ട് കാര്യങ്ങൾ ഓർക്കണം നിങ്ങൾ എന്ത് ചെയ്യുന്നു എന്നുള്ളതല്ല നിങ്ങൾ ആരായിരിക്കുന്നു എന്നുള്ളതാണ് വലിയ കാര്യം നിങ്ങൾ ചിലപ്പോൾ ചെയ്യുന്നത് വലിയ ചൂടിയായിരിക്കും ചിലപ്പോൾ ആരും കാണാത്തതായിരിക്കും ചിലപ്പോൾ ഒന്നും ചെയ്യുന്നില്ലായിരിക്കും ചിലപ്പോൾ രോഗബാധിതയായി കിടക്കുകയായിരിക്കും പക്ഷേ നിങ്ങൾ എന്ത് ചെയ്യുന്നു എന്നുള്ളതല്ല നിങ്ങൾ ആരായിരിക്കുന്നു എന്നുള്ളതാണ് അതിൻ്റെ കാര്യം രണ്ട് നിങ്ങൾ എവിടെയൊക്കെ ജോലി ചെയ്യുന്നു എന്നുള്ളതല്ല എന്തിനൊക്കെ ഓടുന്നു എന്നുള്ളതല്ല പരിശുദ്ധ സഭയുടെ ഹൃദയത്തിൽ ഇരുന്നു കൊണ്ട് പരിശുദ്ധ സഭയെ സ്വന്തം ഹൃദയത്തിൽ ആവാഹിച്ച് നടക്കുന്നു എന്നുള്ളതാണ് ചോദ്യം വാക്കുകളിലും പ്രവൃത്തികളിലും എല്ലാം തിരുസഭ ഇങ്ങനെ മുഴങ്ങിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് ചോദ്യം അങ്ങനെ ചെയ്യാൻ സന്യസ്ഥരെ അനുവദിക്കണം അതിനുവേണ്ടി സന്യസ്ഥരെ പ്രമോട്ട് ചെയ്യണം അങ്ങനെ ചെയ്താൽ അവർ തൃപ്തിയുള്ളവരായിരിക്കും അവർ ജീവിച്ച സന്യാസത്തെ കുറിച്ച് അവർ വാർദ്ധക്യത്തിൽ പറയും എല്ലാം അനുഗ്രഹീതമായിരിക്കുന്നു എന്നവര് പറയും അങ്ങനെ പറയാനുള്ള അവസരം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ അവർ അവസാനിക്കുകയാണ് നമുക്ക് തുറന്ന ചോദ്യങ്ങളിലേക്ക്

അങ്ങനെയാണല്ലോ അങ്ങനെ ഉണ്ടായ അത്ഭുതങ്ങളെ ഈ കാനൈസേഷനു പ്രയോജനപ്പെടുത്തുന്നത് അപ്പൊ അത് 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 പരിശോധിക്കാനും വിവേചിച്ചറിയാനും ഒക്കെ ഉള്ള ശുശ്രൂഷയാണ് സഭയുടെ അതുകൊണ്ടാണ് ഞാൻ അതിനെക്കുറിച്ച് പബ്ലിക്കായി പറയാത്തത് ഏതൊക്കെയാണെന്ന് പറയാത്തത് കാരണം അത് സഭ വെരിഫൈ വെരിഫൈ ചെയ്യേണ്ടതാണ് അത് അങ്ങനെയുള്ളതാണെന്ന് പ്രാർത്ഥിക്കാൻ പറ്റും ഇപ്പൊ അൽഫൻസ് കാര്യം എടുക്ക് അൽഫൻസമ്മ വിശുദ്ധിയൊക്കെ ആകുന്നതിന് മുമ്പ് കുഞ്ഞുങ്ങളൊക്കെ പോയിട്ട് അവിടെ പോയി പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്തു വരാം അങ്ങനെ കേട്ടറിഞ്ഞ് കേട്ടറിഞ്ഞാണ് അത് വരുന്നത് അപ്പൊ ശരിക്കും ഒരു വിശുദ്ധ പദവി പ്രഖ്യാപനത്തിലേക്ക് സഭയെ നയിക്കുന്നത് സെൻസസ് വിധേയിൽ നിന്നാണ് വിശ്വാസ അവബോധത്തിൽ നിന്നാണ് ദൈവജനത്തിന്റെ തിരിച്ചറിവിൽ നിന്നാണ് മുകളിൽ നിന്ന് ഇങ്ങോട്ട് കൊടുക്കുകയല്ല ഇവിടുന്ന് അങ്ങോട്ട് വളരെ വേണം ചെയ്യുന്നത് സഭ പ്രഖ്യാപിച്ചിട്ട് ഇനി നിങ്ങൾ പ്രാർത്ഥിച്ചു എന്ന് പറയുന്നതിനേക്കാൾ ഇങ്ങനെ ജനം സ്പോണ്ടേനിയസ് ആയിട്ട് പ്രാർത്ഥിച്ചൊക്കെ തുടങ്ങി അത് സഭ ഔദ്യോഗികമായി അങ്ങ് സ്ഥിരീകരിക്കുകയും അംഗീകരിക്കുകയും ചെയ്യുകയാണല്ലോ ചെയ്യുന്നത് അപ്പൊ അതുകൊണ്ട് ഞാൻ ഒഫീഷ്യലായിട്ട് പോയി പ്രാർത്ഥിക്കുന്നു പറയാൻ പാടില്ല പക്ഷെ സ്പോണ്ടേനിയസ് ആയിട്ട് അങ്ങനെ ഉണ്ടാവുന്നതിനെ നമ്മൾ തടയാനും ആ ജീവിത അന്തസ്സിൽ നിന്നാണ് സന്യാസം സ്വീകരിച്ചത് സന്യാസം സ്വീകരിച്ചില്ല സന്യാസ അല്ല സന്യാസ ജീവിതത്തിലേക്ക് മാറിയത് സന്യാസ ചൈതന്യം ജീവിക്കാൻ തുടങ്ങിയത് അതെ അപ്പൊ വിവാഹിതരായി കുടുംബജീവിതം നയിക്കുന്ന ഞങ്ങൾക്ക് ഞങ്ങടെ ജോലി ചെയ്തു റിട്ടയർ ചെയ്തു മക്കളെയൊക്കെ വളർത്തി അവർക്കെല്ലാം ഓരോരോ ജീവിതാന്ത കൊടുത്തു എന്നിട്ട് ഞങ്ങൾക്കിപ്പോ ഹസ്ബൻഡ് ആൻഡ് വൈഫിന് ഒരുമിച്ചോ അല്ല വൈഫിന് ഒറ്റയ്ക്ക് ഇഷ്ടമുണ്ട് അല്ലെ ഹസ്ബൻഡിനു ഒറ്റയ്ക്ക് ഇഷ്ടമുണ്ട്

രണ്ടുപേരോട് കൂടി അത് സ്വീകരിക്കാൻ ആഗ്രഹിക്കുന്നു അല്ലെങ്കിൽ ഒരാളുടെ വേർപാടിനു ശേഷം മറ്റേ വ്യക്തി അത് ആഗ്രഹിക്കുന്നു ഇനി അങ്ങനെയൊന്നുമല്ല കുടുംബജീവൻ നയിച്ചുകൊണ്ട് സന്യാസ മൃഗങ്ങളോട് ജീവിതം നയിക്കാൻ അങ്ങനെയുള്ള ഗ്രൂപ്പുകളുണ്ട് ഗ്രൂപ്പുകളുണ്ട് കേരളത്തിൽ തന്നെ ഞാൻ ഓരെണ്ടുത്ത് ഇങ്ങനെ ഒരു പബ്ലിക്കായിട്ട് എനിക്ക് എനിക്കറി പറയാം ലോഫ് എന്ന് പറയുന്ന പറയുന്നൊരു കൂട്ടായ്മയുണ്ട് തൃശ്ശൂര് ലോഫ് അതിനകത്ത് ഡോക്ടേഴ്സൊക്കെയാണുള്ളത് അവർ സന്യാസമാണ് ജീവിക്കുന്നത് കുടുംബജീവിതമാണ് പക്ഷേ അത് രൂപതയുടെ കീഴിൽ ഉള്ള ഒരു പ്രത്യേകതര സന്യാസ സമൂഹമാണ് അവരത് അതിനകത്ത് ഡോക്ടേഴ്സ് ഡോക്ടർ ഫാമിലികളൊക്കെ ഉണ്ട് അവര് സഭയുടെ ശുശ്രൂഷയ്ക്ക് അവർ അവർ തന്നെ സമർപ്പിക്കുന്നു അവർ ഡോക്യുമെന്റുകളൊക്കെ പഠിക്കുന്നു ഞങ്ങളുടെ ഫാമിലി പോസ്റ്റേ ക്ലാസ് എടുക്കാൻ വരുന്ന ആളുകളൊക്കെ അങ്ങനത്തെ അതിൽ നിന്നുള്ള ഡോക്ടേഴ്സൊക്കെയാണ് അപ്പൊ അവരതിനെക്കുറിച്ച് പഠിപ്പിക്കും അവർ ലളിത ജീവിതം നയിക്കും അവര് എടുക്കുന്ന പ്രധാനപ്പെട്ട ഒരു വ്രതം അത് തിരുസഭയുടെ പ്രബോധനത്തോടുള്ള അനുസരണമാണ് മാപ്പാപ്പയോടും ത്രാനോടുള്ള അനുസരണം അവര് വ്രതമായിട്ടങ് എടുക്കും പ്രബോധനത്തെ ഹൈലൈറ്റ് ചെയ്തുകൊണ്ട് അങ്ങനെ ഒരു വ്രതം തന്നെ എടുക്കും അവർ അഡീഷണൽ വ്രതം എടുക്കും സ്വാഭാവികമായിരിക്കും അവർ ബ്രഹ്മചര്യം ആർത്ഥത്തിൽ വ്രതമായിട്ട് എടുക്കാൻ പറ്റില്ല ലാളിത്യം എന്ന് പറഞ്ഞ വ്രതമെടുക്കും അനുസരണത്തിന്റെ എടുക്കും അങ്ങനെയൊക്കെ അവർ ചെയ്യും അങ്ങനെയൊക്കെയുള്ള പല ഗ്രൂപ്പുകളുണ്ട് അവരത് ചെയ്യുന്നത് പോലും വളരെ നാളുകൾ ഒരാളെ പ്രൊലിമിനറി മെമ്പറാക്കി ഒത്തിരി വർഷങ്ങൾ പരിശോധിച്ച് എന്നിട്ടൊക്കെയാണ് സ്ഥിരം മെമ്പറൊക്കെ ആക്കുകയൊക്കെ ചെയ്യുന്നത് അതിന് അവരുടെ നിയമാവലി അങ്ങനെയൊക്കെ അങ്ങനെ ഒഫീഷ്യലായിട്ടും ഉണ്ട് ഇനി ഇതൊന്നുമില്ലെങ്കിലും ഒരാൾക്ക് സ്വകാര്യമായി ഈ സന്യാസ ചൈതന്യം ജീവിക്കാൻ ഒരു തടസ്സമില്ല ഇനി അതിൽ അംഗീകാരം ആവശ്യമുണ്ടെങ്കിൽ അഭ്യന്തര പിതാവിനെ സമീപിക്കുകയും സഭ തന്റെ ഔദ്യോഗിക അധികാരം ഉപയോഗിച്ച് അതിനെ വിവേചിച്ചറിയുകയും ചെയ്യണമെന്ന് നമ്മൾ അടുത്ത ദിവസം പറയും സഭയുടെ ദൗത്യമാണ് അതിനെ കാലകാലങ്ങളിൽ വിവേചിച്ചറിയുക എന്ന് പറയുന്നത് അപ്പൊ ഒരാളിലും ഒരു കമ്മ്യൂണിറ്റിയിലും അത് വിവിച്ചറിയാൻ പറ്റും ഉണ്ടെങ്കിൽ ഏകാന്ത സ്വഭാവമുള്ള ജീവിതത്തിലേക്കോ ഒക്കെ ആളെ ഏ കൊണ്ടുചെല്ലാൻ അംഗീകാരം കൊടുക്കാനൊക്കെ ശ്രമിക്കു പറ്റും അങ്ങനെയുണ്ട് നമ്മുടെ ബെനഡിക്ട് മാർപ്പ മരിച്ച ശേഷം തന്ന ക്ലാസ് കേൾക്കുന്നുണ്ടായി എനിക്ക് ഒരുപാട് അനുഭവങ്ങള് ബെനഡിക്റ്റ് പാപ്പയുടെ അച്ഛന്റെ പറ്റിക്കാൻ കൗൺസിലിന്റെ ക്ലാസ്സിലൂടെ തന്നെ എനിക്ക് ബെനഡിക്റ്റ് പാപ്പയുടെ ആയിട്ട് ഒരുപാട് ബന്ധവും അടുപ്പവും എല്ലാം നേരത്തെ കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് മാർപ്പപ്പാക്ഷസ് മാർപ്പപ്പ അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥിക്കണം വളരെ ആണ് എന്നൊക്കെ പറഞ്ഞപ്പോഴും ഞാനിവിടെ എല്ലാരോടും പറയുകയും പലരോടും പ്രാർത്ഥന ചോദിക്കുകയും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമായിരുന്നു പിന്നെ അദ്ദേഹം മരിച്ചപ്പോഴും ആദ്യം തന്നെ അറിയാനും സാധിച്ചു ഇവിടെ എല്ലാവരും അറിയുന്നതിന് മുമ്പ് എന്നിട്ട് അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയും കുർബാന അർപ്പിക്കുവാനായിട്ട് ഞങ്ങളുടെ കമ്മ്യൂണിറ്റിയിൽ ഇന്നലെ പാപ്പാക്കി വേണ്ടി കുർബാന അർപ്പിച്ചു പാർപ്പാപ്പ നമ്മുടെ കമ്മ്യൂണിറ്റിക്ക് വേണ്ടി മധ്യസ്ഥം വഹിച്ചു പ്രാർത്ഥിക്കുമെന്നൊക്കെ പറഞ്ഞ് വലിയൊരു അനുഭവം എനിക്കും എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് മനസ്സിൽ മരണ്ടിക് മാർപ്പാപ്പായിട്ടുള്ള ഒരു ബന്ധം അദ്ദേഹത്തെ എന്നെക്കുറിച്ച് അച്ഛൻ പറഞ്ഞ ആ സന്യാസത്തിലേക്ക് പ്രവേശിച്ചു പ്രാർത്ഥിച്ചുകൊണ്ടാണ് ഇരുപത്തിനാല് മണിക്കൂറും എന്നൊക്കെ പറഞ്ഞതെല്ലാം എനിക്ക് ആ പാപ്പയെക്കുറിച്ച് ഒരുപാട് ആഴത്തിൻ്റെ ഒരു ബോധ്യവും അനുഭവം ഉണ്ടാവാൻ ഇടയായിട്ടുണ്ട് അതും ഈ സന്യാസത്തിന്റെ ക്ലാസ്സും കൂടെ ചേർത്ത് വെച്ച് നോക്കുമ്പോൾ ഒത്തിരി ഒരു അനുഭവത്തിന്റെ ആഴങ്ങളിലേക്ക് പോകുന്നതായിട്ട് എനിക്ക് തോന്നുകയാണ് അത് ഞാൻ പങ്കുവെക്കുകയാണ് പിന്നെ നമ്മൾ സഭയുടേതായിട്ടുള്ള എല്ലാ ശുശ്രൂഷകളും ചെയ്യുന്നുണ്ടെങ്കിലും ഇപ്പൊ അച്ഛൻ പറഞ്ഞ രീതിയിൽ ബോധ്യം പരിശീലനത്തിലൂടെ ഒന്നും അത്ര വേണ്ട തരത്തിലുള്ള ബോധ്യത്തോടു കൂടി ആയിരുന്നില്ല എങ്കിലും റൂൾ ഓഫ് ലൈഫിലൊക്കെ പറഞ്ഞിട്ടുണ്ട് സഭയിൽ ഉട ഉടലെടുത്തതാണ് സന്യാസം ഓരോ കാര്യസും അങ്ങനെ തന്നിട്ടുണ്ട് അപ്പൊ ഇപ്പൊ ഈ അച്ഛൻ പറഞ്ഞ പറഞ്ഞു മെനഡിക്ട് പാപ്പയോട് ചേർത്ത് വെച്ചുകൊണ്ട് പറഞ്ഞപ്പോ ഒരുപാട് ബോധ്യത്തിലേക്ക് വന്നിട്ടുണ്ട് താങ്ക് യു അച്ഛ അതെനിക്ക് ഉപകാരപ്പെട്ട് എനിക്ക് ഷെയർ ചെയ്യാനും സാധിക്കും എൻ്റെ സഹപ്രവർത്തകരോടൊക്കെ താങ്ക് യു സോ മച്ച് ട്ടെ ഈ സന്യാസ സമൂഹങ്ങളിൽ നിന്നൊക്കെ തിരഞ്ഞെടുക്കപ്പെടുന്ന ബിഷപ്പ്മാരുണ്ടല്ലോ അവർ ആ കാലഘട്ടത്തില് അവരുടെ ഒരു ജീവിതശൈലി സന്യാസത തുടരുവോ അതോ അവരുടെ ആ സുപ്പീരിയേഴ്സിനുള്ള അനുസരണ വാഗ്ദാനം എത്രാൻ വട്ടത്തിലും തുടരുവോ അതോ അതിനു ശേഷം മാത്രമേ അവർക്ക് വീണ്ടും അവരുടെ ആ കോൺഗ്രിഗേഷൻ റൂൾസ് ബാധവാകത്തുള്ളൂ ആ ഇല്ല അവര് പിന്നെ അവർ സന്യാസ സമൂഹത്തിന്റെ ഭാഗമല്ല സത്യത്തിൽ അവർക്ക് അവരുടെ അവരെടുത്തിരിക്കുന്ന അനുസരണത്തിന്റെ വ്രതത്തിനൊന്നും അവരുടെ സുപീരിയറോട് അവർക്ക് യഥാർത്ഥത്തിൽ ബന്ധമില്ല അവര് പിന്നീട് അവര് കോൺഗ്രിഗേഷനിൽ നിന്ന് അവര് ആ വ്യക്തി പരിശുദ്ധ സഭയുടെ ശ്ലീഹന്മാരുടെ സ്ഥാനത്തേക്ക് ഉയരുകയാണ് അപ്പൊ അതുകൊണ്ട് സ്വാഭാവികമായും സ്വാഭാവികമായും ശരിയായ അർത്ഥത്തിൽ ഒരു മെത്രാൻ തന്റെ പേരിന്റെ അറ്റത്ത് കോൺഗ്രിയേഷന്റെ പേര് വെക്കരുതാത്തതാണ് അച്ഛാ ഞാൻ പിന്നെ ഞാൻ ചോദിക്കാൻ വന്നാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോ ഈ പറഞ്ഞ നമ്മള് തിയറട്ടിക്കലി അതായത് ഒറിജിനൽ കോൺ പറഞ്ഞതെല്ലാം കറക്റ്റ് ശരിയാണ് പക്ഷെ പ്രാക്ടിക്കലി വരുമ്പോ ഇത്രയും നടക്കുന്നുണ്ടോന്നുള്ളതാണ് അല്ലെങ്കിൽ ആ ഫോർമേഷനിൽ എന്തെങ്കിലും മാറ്റം വരുത്താനുണ്ടോ നമ്മൾ പറയുമ്പോ ഇപ്പോ നമ്മൾ സന്യാസ സിസ്റ്റേഴ്സ് അച്ഛന്മാരും ഒക്കെ റീച്ചബിൾ ആയിരിക്കണം അല്ലെ നമുക്ക് പോവാൻ പറ്റണം അവിടെ ആ മടങ്ങൾ ഒരു ക്ലോസ്ഡ് സ്പേസ് ആവാൻ പാടില്ല അപ്പൊ അങ്ങനെയല്ല പക്ഷെ എന്റെ ഒക്കെ എക്സ്പീരിയൻസിൽ അത് കുറച്ചുകൂടെ ഒരു ക്ലോസ്ഡ് സ്ഥലങ്ങളാണ് നമ്മൾ ആ അവരുടെ ഒരു അഫിലിയേറ്റിന്റെ കൂട്ടത്തില് പെട്ടാലേ നമുക്ക് അവിടെ റീച്ച് ഉള്ളൂ അല്ലാതെ നമ്മൾക്ക് എന്താ പറയാ നമ്മളെ ഒരു വെൽക്കം ചെയ്യുന്ന അല്ലെങ്കിൽ ഒരു ഈവൻ ഒരു വെറുതെ നിൽക്കുന്ന ഒരാളെ ഒരു ചിരിച്ചു കാണിക്കാൻ പോലും ചെലപ്പോ അത് അതായത് സ്നേഹത്തിൽ വളരുന്നുണ്ടോ എന്നൊരു സംശയം തോന്നും ചില അവരെല്ലാം ഇങ്ങനെ ദടൂദേവ് പക്ഷെ അതില് സ്നേഹം ഉണ്ടോന്നൊരു സംശയം അപ്പൊ നമ്മൾ ഫോർമേഷനിൽ എന്തെങ്കിലും കുഴപ്പമുണ്ടായിട്ടാണോ അങ്ങനെ വരുന്നത് അതിന്റെ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾക്ക് സന്യാസത്തോട് ഇച്ചിരി താല്പര്യം വി ഫീൽ അട്രാക്ടഡ് ടു എനി കോംപ്ലിക്കേഷൻ അങ്ങനെ നമ്മളിങ്ങനെ അന്വേഷിച്ചോണ്ടിരിക്കാണ് അത് ക്ലിക്ക് ആവുന്നില്ലേ എവിടെയും മനസ്സിലാവുന്നുണ്ടോ അതായത് ആ ഒന്നാമത്തെ കാര്യം നമുക്ക് അങ്ങനെ ജഡ്ജ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ് കാര്യം ചിലപ്പോൾ നമ്മൾ നോക്കുമ്പോ ഒന്ന് വിചാരിക്കാത്ത ആള് ചിലപ്പം വേറെ എന്തെങ്കിലും ആലോചിച്ച് ആകുലപ്പെട്ടിരിക്കണം നേരത്താണ് നമ്മൾ നോക്കുന്നത് അതില് നമ്മളെ ശ്രദ്ധിച്ചില്ല ചിലപ്പോൾ നമുക്കും അങ്ങനെയൊക്കെ പറ്റാലോ നമ്മൾ അയ്യോ കണ്ടില്ല സോറി എന്നൊക്കെ നമ്മളും പറയാറില്ലേ അത് ഒരുപക്ഷെ അങ്ങനെ ആയിരിക്കും പിന്നെ ഈ പറഞ്ഞ ഓരോന്നും ഓരോ വിധത്തിൽ അഡ്രസ്സ് ചെയ്യേണ്ടതാണ് വേറെ പരിശീലനത്തിൽ എന്തൊക്കെ മാറ്റങ്ങൾ ഉണ്ടാവണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒത്തിരി മാറ്റങ്ങൾ കാലാനുസൃതമായി മാറിക്കൊണ്ടിരിക്കുന്നത് എപ്പോഴും അങ്ങനെ മാറ്റങ്ങൾ ഉണ്ടാവണം അതിന്റെ ഒരു സെൻട്രൽ ഫോക്കസിലേക്കാണ് ഞാൻ ഇപ്പൊ പറഞ്ഞു വന്നത് അതായത് ഒന്നാമത്തെ ഒരു ഫോക്കസ് പരിശുദ്ധ സഭയുടെ ശുശ്രൂഷ എന്നുള്ള കാര്യമാണ് രണ്ടാമത് ഉണ്ടാവേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എല്ലാ കാര്യവും പ്രാക്ടിക്കൽ ആകുന്നത് തിയറിയിൽ നിന്നാണല്ലോ ഒരു കാര്യം അറിഞ്ഞാലല്ലേ നമുക്കത് പ്രായോഗികമാക്കാൻ പറ്റുള്ളൂ അപ്പൊ അതുകൊണ്ട് സഭാജീവിതം എന്താണ് എന്നും വിശ്വാസ രഹസ്യങ്ങൾ എന്താണെന്നൊക്കെ അറിയണം അതുകൊണ്ട് ഡീപ്പർ ടീച്ചിങ്സ് അതിനകത്ത് ഉണ്ടാകണം അതിന്റെ മേഖലയിൽ കൂടുതൽ വളരണം ഇങ്ങനെ തുടങ്ങുന്ന ഒത്തിരി കാര്യങ്ങൾ ആ മാറ്റങ്ങളിൽ വരുത്താനുണ്ട് അപ്പം മനുഷ്യബന്ധങ്ങളിൽ ആ മനഃശാസ്ത്രപരമായ മേഖലകളിലൊക്കെ ഈ മാറ്റങ്ങൾ കാലാനുസരണം എപ്പോഴും എല്ലാ കാലത്തും അതിൻ്റെ ആവശ്യമുണ്ടെന്നുള്ളതാണ് ഒരു കാര്യം ഇനി അടുത്ത കാര്യം ആദ്യം പറഞ്ഞാത്തുള്ള ഒരു പ്രിസംഷന്റെ ഒരു പ്രോബ്ലത്തെ കുറിച്ച് പറയാം അതായത് ഈ പറഞ്ഞു വന്നതിന്റെ ഒക്കെ അർത്ഥം സഭയുടെ ശുശ്രൂഷക്ക് അവർ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം അവര് നമുക്കെപ്പോഴും സംലഭ്യരാകണമെന്ന് നിർബന്ധമല്ല നമുക്ക് സംലഭ്യരാകുന്നതിനെ കുറിച്ച് മാത്രമല്ല സഭയുടെ ശുശ്രൂഷ എന്ന് പറയുന്നത് ആ ശുശ്രൂഷ ചെയ്യുന്നത് ഈ സെക്യുലർ പ്രീസ്റ്റുകളാണ് ഒരു ഇടവക വികാരി അച്ഛൻ സംലഭ്യനായില്ലേ നിങ്ങൾക്ക് പരാതി പറയാൻ അവകാശമുണ്ട് പക്ഷെ ഒരു സന്യാസിനി സംലഭ്യായില്ലെങ്കിൽ പരാതി പറയാൻ അവകാശമൊന്നുമില്ല കാരണം അത് മറ്റൊരു തരത്തിലുള്ള സഭാ ശുശ്രൂഷയാണ് അതായത് സഭയുടെ ബാഹ്യമായ സ്വഭാവമുള്ള ശുശ്രൂഷ ചെയ്യുന്നത് ഈ ഫോർമൽ ഹൈരാഫിക്കൽ ഭാഗത്തു നിന്നാണെങ്കിൽ അതിന്റെ ആന്തരികമായ ശുശ്രൂഷ ചെയ്യുന്നത് അത് സന്യസ്തരാണ് ഇപ്പൊ നമ്മൾ ചുമ്മാ പെട്ടെന്ന് മനസ്സിൽ വന്ന ഒരു ഉദാഹരണം നമുക്ക് വേണ്ട പോലെ പറയാൻ പറ്റുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ പക്ഷെ നമ്മളൊരു വീട്ടിലേക്ക് അടഞ്ഞു ചെല്ലുമ്പോൾ അപ്പനൊക്കെ വന്നിരുന്ന വർത്താനം പറയും മക്കളൊക്കെ ഓടി വരും ഇടയ്ക്ക് അമ്മ ഒന്ന് തലയിട്ട് നോക്കിയിട്ട് ആ ഒന്നേന്നല്ലേ എന്നൊക്കെ പറഞ്ഞു അങ്ങോട്ട് പോകും പക്ഷെ ഇവര് വർത്താനം പറഞ്ഞോണ്ടിരിക്കുമ്പോൾ അമ്മയോടെ കാപ്പീസാണങ്ങളൊക്കെ ഉണ്ടിക്കൊണ്ടിരിക്കുന്ന തിരക്കിലായിരിക്കും അല്ലെ സത്യത്തിൽ ആ അമ്മ അവരുടെ ശുശ്രൂഷയിലാണ് നമ്മുടെ കണ്ണിലത് കാണുന്നില്ലെന്ന് മാത്രമല്ല അവിടെ ശുശ്രൂഷയിലാണ് ആ ശുശ്രൂഷയുടെ ഫലങ്ങളാണ് ആ ടോക്കിന്റെ ഒക്കെ അവസാനം അവർ സ്വീകരിക്കാൻ പോകുന്നത് നിങ്ങൾ നേരത്തെ ആ ശുശ്രൂഷ ഇല്ലെന്ന് വിചാരിച്ചു ഒരു വീട്ടിലെ കാര്യം പറയണത് കുറച്ചു നേരം വർത്തമാൻ വേണ്ടാ പോട്ടേന്ന് അവരങ്ങ് പോകാമെന്ന് വിചാരിച്ചു കാപ്പി പോലും കൊടുക്കാതെ ആ പോകുന്ന ഒരിക്കലും ഒരു സുന്ദരമായ സ്മരണയായിരിക്കില്ല ശരിയല്ലേ അപ്പോ ആരും കാണാതെ നടത്തുന്ന ആ സേവനങ്ങൾക്ക് അവരുടെ ഒരുക്കത്തിന് അവരെടുക്കുന്ന ത്യാഗത്തിന് വലിയ വിലയുണ്ട് അപ്പൊ അതുകൊണ്ട് ഒരു ക്രോയിസ്റ്റിയുടെ കമ്മ്യൂണിറ്റിയുടെ സന്യാസ ജീവിതത്തിന് വലിയ വിലയുണ്ട് അവരവരുടെ ഏകാന്തതയിലായിരിക്കുന്നതിന് അവരുടെ ആവൃത്തിക്കുള്ളിൽ സമയം ചെലവഴിക്കുന്നതിന് വലിയ വിലയുണ്ട് ഇനി ചില സെക്യുലർ സ്വഭാവമുള്ള കോൺഗ്രിഗേഷൻസ് ഉണ്ട് അവര് ഒരുപക്ഷെ കൂടുതൽ ആളുകളോട് മിങ്കിൾ ചെയ്യുന്നിരിക്കും സെക്യുലർ സ്വഭാവമുള്ള കോൺഗ്രിഗേഷൻസ് കൂടുതൽ മിങ്കിൾ ചെയ്യുന്നതിരിക്കും അല്ലെങ്കിൽ ചില പ്രത്യേക മിനിസ്റ്റർ ചെയ്യുന്നവർ അവർ ആ വിധത്തിൽ മിങ്കിൾ ചെയ്യുന്നിരിക്കും എല്ലാവരും ഒരുപോലെ നമ്മളോട് മിങ്കിൾ ചെയ്യണമെന്ന് നമുക്ക് പറയാനും അവകാശമില്ല അത് അവരുടെ കാര്യസ്ഥത്തിനനുസരിച്ചാണ് ഓരോ കോൺഗ്രിഗേഷനും അവരുടെ കാര്യസ്ഥത്തിനും സ്വഭാവത്തിനും അവർക്ക് അംഗീകരിച്ച് കിട്ടിയിരിക്കുന്ന സ്റ്റാറ്റ്യൂസിനും അനുസരിച്ചുള്ള ഇടപെടലുകളാണ് നടത്തുന്നത് പൊതുവിൽ നമ്മളെ സംബന്ധിച്ച് പൊതുവെ നോക്കുമ്പോൾ എല്ലാവരും സിസ്റ്റർമാരാണ് നമ്മളോട് കുറച്ചുകൂടെ കൂട്ടുകൂടിയാൽ നല്ലതായിരുന്നു കുറച്ചുകൂടെ ഫ്രണ്ടിലേക്കാണ് അടിപൊളിയൊക്കെയാണ് നമുക്കൊന്ന് കയറാം അതിനകത്ത് ചെല്ലാൻ തോന്നിയാനെ എന്നൊക്കെ നമുക്ക് മാനുഷികമായിട്ട് പറയാം എന്നുള്ളത് സത്യമാണ് പക്ഷേ സന്യാസത്തെ അറിയാൻ സത്യം പറഞ്ഞാണല്ലോ നമ്മൾ പുറത്ത് നോക്കിയിട്ട് ചിലപ്പോൾ പല ചോദിച്ചുകൊണ്ട് തന്നെ മനസ്സിലോർമ്മ വന്നു കാര്യം ധാരാളം കുഞ്ഞുങ്ങൾ നല്ല സിസ്റ്റേഴ്സിനെ കണ്ടാൽ സന്യസ്തരാകാം എന്നൊക്കെ വിചാരിക്കുന്ന ആൾക്കാർ ധാരാളം ഉണ്ടല്ലോ അവര് നല്ല കോമിഗേഷൻ കണ്ടുപിടിച്ച് അവിടെ ചേരാം പക്ഷെ നമുക്ക് ഒരിക്കലും പുറത്തു നിന്നുകൊണ്ട് ഒരു കോമിനിക്കേഷനെ കണ്ടുപിടിക്കാൻ പറ്റത്തില്ല ഈശോ പറഞ്ഞാണ് അതിന്റെ ശരിക്കുമുള്ളത് ഈശോ പറഞ്ഞു വന്ന് കാണുക കം ആൻഡ് ആൻസി പുറത്തുനിന്ന് കാണാൻ പറ്റില്ല നിങ്ങൾ നമുക്ക് ഒരിക്കലും അവർക്ക് അവരുടെ സന്യാസി ജീവിതത്തെ നമ്മളെ കൊണ്ടു കാണിച്ചു തരാനും പറ്റില്ല ആ വിളി ഉണ്ടായി കഴിഞ്ഞാൽ ഇറ്റ്സ് എ ലീപ് ഇൻ ടു കൈൻഡ് ഓഫ് ഡാർക്ക്നെസ് അങ്ങനെ ചാടുക എന്നേ ഉള്ളൂ വിളി ഉണ്ടെന്ന് ബോധ്യപ്പെട്ടാൽ അത് ചാടുക അതിനകത്ത് നമുക്ക് ഒക്കെ അന്നേരം നമുക്ക് അനുഭവിക്കാൻ പറ്റും കാരണം സന്യാസത്തിനകത്തുള്ള മാധുര്യം സന്യാസത്തോട് കൂടിയേ അനുഭവിക്കാൻ പറ്റുകയുള്ളൂ എന്നുള്ളതാണ് അതിന്റെ കാര്യം പുറത്തുനിന്ന് കാണുന്നവർക്ക് അത് അനുഭവിക്കാൻ പറ്റില്ല അങ്ങനെ ആയിരുന്ന ആളുകൾ ഓടിക്കൂടിയല്ലായിരുന്നു അല്ലെ പഞ്ചസാരയുടെ മധുരം അത് കഴിച്ചോണ്ടിരിക്കുന്നവർക്കെ മനസ്സിലാവുള്ളൂ എന്ന് പറഞ്ഞ പോലെയാണ് ദൂരെ നിന്ന് കാണുന്നവർക്ക് എത്ര കണ്ടു നോക്കിയാലും വട്ടം ചുറ്റി നോക്കിയാലും അതിന്റെ മധുരം അനുഭവിക്കാനൊന്നും പറ്റത്തില്ല അത് രുചിച്ചുകൊണ്ടിരിക്കുന്നവർക്കാണ് അത് അനുഭവിക്കാൻ പറ്റുന്നത് അതുകൊണ്ട് സന്യാസം അനുഭവിക്കണമെങ്കിൽ അത് രുചിക്കുക എന്നാണ് പറയാനുള്ളത് മറ്റുള്ളവരെ നോക്കാതെ അവരുടെ നന്മകളോ എന്നോട് കൂടുതൽ ഇടപെടുന്ന അല്ലെങ്കിൽ എനിക്ക് സന്തോഷം തരുന്ന സന്യാസ്തരുടെ എണ്ണമോ നോക്കാതെ നമ്മുടെ സ്വപ്നത്തിലുള്ള സന്യാസിന് എന്താണോ അതുപോലെ ഞാൻ ഞാനാകാൻ വേണ്ടി അങ്ങനെ ചെല്ലുക എന്നുള്ളതാണ് എന്നെ പറയാറ് നമുക്ക് പലപ്പോഴും സന്യാസരെ കുറിച്ച് പറയുമ്പോൾ അവർ അങ്ങനെയില്ല ഇങ്ങനെ അതുപോലെ ഇതുപോലെ എന്നൊക്കെ നമുക്ക് പറയാൻ തോന്നില്ലേ നമ്മൾ പറയേണ്ടത് എന്താണ് അവർക്ക് അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെയൊന്നുമല്ലാത്ത ലോകത്തെ സന്തോഷിപ്പിക്കുന്ന മാതൃകാപരെ മാതൃകയാകുന്ന ഒരു സിസ്റ്ററായി ഞാൻ മാറാൻ വരുന്നു എന്ന് പറയാന്നുള്ളതാണ് അതിന്റെ ശരിക്കുള്ള രീതി എന്നും കൂടെ അതിന്റെ കൂടുതൽ പറയേണ്ടതുണ്ട് അല്ലെ വിശ്വസിക്കാ ഒരു കാര്യം ചോദിക്കാനാണ് ആച്ചാ ഈ അടുത്ത കാലത്തായിട്ട് നമ്മൾ കാണുന്ന ഈ പിതാക്കന്മാർക്ക് അവരുടെ കോൺക്രിയേഷന്റെ പാലും കൂടെ വരുന്നു ഒരുപാട് കാണുന്നുണ്ട് അതുകൊണ്ട് രണ്ടാമത്തെ കാര്യം പണ്ട് പണ്ടൊന്നും നമ്മള് ഈ മറ്റേ ബിഷപ്പ്മാരുടെ ഒന്നും ബർത്ത്ഡേ ആഘോഷിക്കാറില്ലായിരുന്നു ബിശുദ്ധന്മാരുടെ പേരിന്റെ വിശുദ്ധന്മാരുടെ നമ്മ ആ തിരുനാളായിരുന്നു നമ്മൾ ആഘോഷിച്ചുകൊണ്ടിരുന്നത് ഇപ്പോഴ ഈ ഇടയ്ക്കായിട്ട് ബിഷപ്പ്മാരുടെയും വൈദികരുടെയൊക്കെ ബർത്ത്ഡേ നമ്മൾ ആഘോഷിക്കാൻ തുടങ്ങിയിട്ടുണ്ട് തെറ്റായ പ്രവണതയാണോ തിരുത്തപ്പെടാതിരിക്കുന്നത് എന്തുകൊണ്ടാണെന്നുള്ള ഭർത്തയെ ആഘോഷിക്കുന്നത് അങ്ങനെ തെറ്റായ പ്രവണത എന്ന് പറയാൻ ഒന്നും പണ്ട് നമ്മൾ ചെയ്യുന്നില്ലായിരുന്നു ആ ആരെന്ന് പറഞ്ഞാൽ അതിന് കാരണം എത്ര ഉണ്ടായിരുന്നുള്ളൂ അത് കുറച്ചുകൂടെ പണ്ട് ശരിക്കും പറഞ്ഞാൽ ആലോചിച്ച് നോക്കിയാണല്ലോ പണ്ട് കാലത്ത് ഈ ആഘോഷം വീടുകളിൽ പോലും ഇല്ല അല്ലെ കുഞ്ഞിപ്പിള്ളേരോ വല്ല ഒന്നോ രണ്ടോ ബർത്ത്ഡേ രണ്ടു മൂന്ന് ബർത്ത്ഡേ ആഘോഷിച്ച് ആഘോഷിച്ചു അല്ലാണ്ട് നിങ്ങൾ കാരണന്മാരായിട്ട് ചോച്ചു ചോദിച്ചോക്കെ ചാച്ചൻ്റെ ബർത്ത്ഡേ എന്നാ പിന്നെ ബർത്ത്ഡേ പോടാ പുറപ്പെടുന്നു എന്ന് പറഞ്ഞ് നിങ്ങൾ ചോദിച്ചു കാരണം അന്ന് അവർക്കതൊരു കാര്യമേ അല്ലായിരുന്നു ബർത്ത്ഡേ എന്നും ആഘോഷിക്കലൊന്നും ഒരു 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 പൊതുസമൂഹത്തിന്റെ ഒരു കാര്യമൊന്നും ആയിരുന്നില്ല നമ്മുടെ നാട്ടിലൊക്കെ നാട്ടിൻ പുറങ്ങളിലൊക്കെ കേട്ടോ പക്ഷെ പിന്നീട് അടുത്ത കാലത്ത് നമ്മൾ കുറച്ച് ഗ്ലോബലൈസേഷനെ കുറിച്ച് കൂടുതൽ വന്നപ്പം നമ്മൾ ഒത്തിരി ആഘോഷപരതയിലേക്ക് മുങ്ങി എന്തൊക്കെയാണ് ആഘോഷിക്കാൻ പറ്റുന്നെന്ന് ആൾക്കാർ നോക്കിയാണ് ഒരു ജൂബിലി ആഘോഷിക്കുന്നതിന് പകരം പത്താം വർഷത്തിന്റെ ജൂബിലി ഏഴാം വർഷത്തിന്റെ ജൂബിലി പതിനൊന്നാം വർഷത്തിന്റെ ജൂബിലിന്നൊക്കെ പറഞ്ഞാൽ ഓരോ പേരൊക്കെ ഇട്ടിട്ട് അങ്ങനെ എന്തൊക്കെയാണോ ആഘോഷിക്കാവുന്നത് അതെല്ലാം ആഘോഷിക്കാൻ വേണ്ടി നടക്കുന്ന ഒരു ലോകമാണത് ആ കൂട്ടത്തിൽ ഓടേണ്ട കാര്യം ഉണ്ടോ എന്ന് ചോദിച്ചാൽ വേണമെങ്കിലും ഓടണ്ടായെന്ന് പറയാം പക്ഷെ നമുക്കതിൽ മറ്റൊരാളുടെ കാര്യത്തിൽ പറയേണ്ട ആവശ്യമില്ല ഞാൻ വേണേ ആഘോഷിക്കുന്നില്ല എന്ന് എനിക്ക് വേണേൽ പറയാം പക്ഷെ പലപ്പോഴും ഇവരാഘോഷിക്കുന്നതല്ല ഒരു മെത്താനും സ്വന്തം നൽകി ആഘോഷിക്കുന്നതല്ല ആ ആളുകൾ കേക്കൊക്കെ ആയിട്ട് കാണും ചെല്ലും ഇറങ്ങിപ്പോന്ന് പറയാൻ പറ്റത്തില്ലോ എന്തിനാ വന്നത് എന്നൊക്കെ ചോദിച്ചിട്ട് അന്ന് പ്രാർത്ഥിച്ചിട്ട് സുഖമൊക്കെ അല്ലേ എന്നൊക്കെ പറഞ്ഞു പലപ്പോഴും ഈ ബിഷപ്സിനൊക്കെ ഈ ബർത്ത്ഡേ അവസരങ്ങളൊക്കെ പലരെയും കാണാനുള്ള ഒരു വേദി കൂടിയാണ് ഇപ്പം ഇപ്പൊ ഇപ്പൊ നമ്മുടെ ജൂതയിലൊക്കെയാന്ന് വിചാരിച്ചു എല്ലാ സിസ്റ്റേഴ്സും കോൺഗ്രിഗേഷൻസും ഒക്കെ ഒന്ന് ഒന്ന് സന്ദർശിക്കും അപ്പൊ രണ്ടു വാക്കം അവരോട് പറയാൻ ഒരു ഒരു കണ്ടുമുട്ടലിനുള്ള ഒരു ചാൻസ് ആയിട്ട് അവർ ഉപയോഗിക്കുന്നു അല്ലാണ്ട് ഐ ഡോണ്ട് തിങ്ക് ദേ എൻജോയ് ദാറ്റ് സെലിബ്രേഷൻ അവരതിന് നിന്ന് കൊടുക്കുകയും ബദ്രത ഒപ്പ് വെച്ച് നടക്കുകയോ ഒന്നും ചെയ്യാറില്ല അത് അവർക്ക് ഒന്ന് കാണാനും ഒക്കെയുള്ള ഒരു ഒരു ഇതാണ് അപ്പൊ അതുകൊണ്ട് ശരിക്കും പറഞ്ഞു അവരാഘോഷിക്കുന്നു എന്നതിനേക്കാൾ ഒരു അവരുടെ ഒരു നന്മയെ അവരുടെ ഒരു സമയത്തെ നമ്മൾ ചെന്നൊന്ന് വിഷ് ചെയ്യുന്നു ഒന്ന് വിഷ് ചെയ്യാനുള്ളൊരു അവസരമായിട്ടൊക്കെ ഉപയോഗിക്കുകയാണെങ്കിൽ ലെറ്റ് ഗോ എന്ന് പറയേണ്ടതാണ് എന്ന് പറയേണ്ടതാണ് നമ്മൾ അതിനെക്കുറിച്ച് അതിനപ്പുറത്തേക്ക് അതിനെക്കുറിച്ച് ചിന്തിക്കേണ്ട ആവശ്യമുണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട് ഓരോരുത്തർക്കും അവരുടെ കാഴ്ചപ്പാട്ടിലായി ഇതൊന്നും സഭയുടെ ഔദ്യോഗിക പ്രബോധനത്തിൽ പെടുന്നതല്ലാത്തതുകൊണ്ട് പേഴ്സണൽ അഭിപ്രായം ചോദിച്ചുകൊണ്ട് ഞാൻ പറഞ്ഞത് മാത്രമേ ഉള്ളൂ അതുപോലെ ഫീസ്റ്റൊക്കെ ഫീസ്റ്റ് ആഘോഷിക്കുന്നതാണ് ഉചിതം കാരണം അത് ആ വ്യക്തിയുടെ നാമഹേതുക വിശുദ്ധന്റെ ഓർമ്മയാണ് അതവര് വളരെ പ്രയർഫുൾ ആയിട്ടും അതിന്റെ അർത്ഥത്തിലൊക്കെ ആഘോഷിക്കും ബർത്ത്ഡേ ഒരിക്കലും അവരാരോടും പറയാറുമില്ല വല്ലവരും ഇടിച്ച് കയറി ചെന്ന് വല്ല കേക്കൊക്കെ കൊടുക്കുമ്പോ എന്നാൽ കേക്ക് ബാ മുറിക്കാ ബാബാന്നൊക്കെ പറയുമ്പോ അവർ ഞാനില്ലെന്നൊക്കെ പറഞ്ഞാൽ അവരെ ഒഫെന്റ് ചെയ്യാതിരിക്കാൻ വേണ്ടി അവരങ്ങ് മുറിക്കുന്നു മാത്രമേ ഉള്ളൂ എന്നുള്ളതാണ് അതിന്റെ ഒരു മനസ്സിലാക്കാമെന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ എനിക്ക് എന്തെങ്കിലും പ്രത്യേക അനുഭവങ്ങളോ എല്ലാം ഉണ്ടായിട്ട് പറഞ്ഞതായിരിക്കാം ചിലപ്പോ ഇനി ജനറൽ ആയിട്ട് തോന്നുന്നത് അതാണ് താങ്ക് യു തന്നെ ഒരു കാര്യം ഞാൻ ഓർക്കുകയാണ് അപ്പം സോഷ്യൽ മീഡിയ ഒക്കെ വളരെ പ്രചാരത്തിരിക്കുന്ന കാലഘട്ടത്തിൽ ഇപ്പം ആരെങ്കിലും ചെന്നു ഇപ്പം ഭത്രാന്റെ കൂടെയോ അല്ലെ അച്ഛൻ്റെ കൂടെയോ ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്തു ജസ്റ്റ് ഒരു കേക്ക് മുറിച്ചപ്പോ അവരൊരു ഫോട്ടോ എടുത്തു അത് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്തു അപ്പൊ അങ്ങനെ ആൾക്കാർ അത് കാണുകയും ഒക്കെ അത് പോപ്പുലർ പോപ്പുലറാവുകയൊക്കെ ചെയ്യുന്ന ഒരു കാലഘട്ടം ഉണ്ടല്ലോ അപ്പൊ അതുകൊണ്ട് കൂടി ആയിരിക്കും ചിലപ്പോൾ അങ്ങനെ വരുന്നോ ശരിയാണ് അതൊരു വലിയ തിരുത്തപ്പെടേണ്ട ഒരു പ്രവണതയാണ് സത്യം പറഞ്ഞാൽ അങ്ങനത്തെ പ്രചാരങ്ങളൊക്കെ ചിലപ്പോൾ ഭക്ഷണം കഴിക്കാതിരിക്കുന്നത് വീട്ടിൽ ചെന്ന് ഭക്ഷണം കഴിക്കാൻ നമ്മൾ ഈ ഇടയ്ക്ക് എങ്ങനെ കണ്ടു അപ്പൊ അവര് വലിയ വിരുന്നൊക്കെ ഒരുക്കിയിട്ട് പായ പിതാവിനെ അവിടെ ഇരുത്തി പിതാവ് എന്തെങ്കിലുമൊക്കെ വല്ല ഷുഗർ പോയി പ്രായമൊക്കെ ആയിട്ട് ഉള്ള പിതാവ് എന്തെങ്കിലും ഒരു ചട്ടേഷനൊക്കെ എടുത്ത് കഴിച്ചു കാണും പക്ഷെ ഈ ഫോട്ടോ എടുത്തിട്ട് നെഗറ്റീവ് കൂടെ ഇതൊക്കെ പ്രചരിപ്പിക്കുക എന്ന് പറഞ്ഞാൽ അത് അത് അപമാനിക്കാൻ വേണ്ടി തന്നെ ചെയ്യുന്നതാണ് എന്ന് നമ്മളെങ്ങനെ തിരിച്ചറിഞ്ഞിരിക്കണം എന്നുള്ളതാണ് എനിക്ക് അച്ഛന്റെ ക്ലാസ്സുകൾ കേൾക്കുന്നുണ്ടോ ആദ്യമായിട്ടാണ് ഒരു ചോദ്യം ചോദിക്കുന്നത് ബെനറ്റ് മാർപ്പാപ്പായെ കുറിച്ച് ഒരുപാട് സ്നേഹവും മധ്യസ്ഥതയൊക്കെ തേടാൻ ആഗ്രഹിക്കുന്ന പ്രബോധനത്തിന്റെ കാര്യത്തില് തിയോളജിയിലെ കാര്യത്തിലൊക്കെ ഒത്തിരി ഒരു പ്രത്യേക സ്നേഹം ഉണ്ടായി അതിന് നന്ദി പറയുന്ന അച്ഛനോട് പിന്നെ എന്റെ ഒരു സംശയം ഓരോ രൂപതകളിലും ഒന്നിൽ കൂടുതൽ കോൺഗ്രിഗേഷനുകൾ ഉണ്ടല്ലോ അപ്പോ അവിടെ നമുക്ക് കോൺ സന്യാസത്തിന്റെ പരമമായ ലക്ഷ്യം തിരുസഭയുടെ നന്മയ്ക്ക് വേണ്ടിയാണല്ലോ പ്രവർത്തിക്കേണ്ടത് പക്ഷേ ഒരു രൂപതയിലെ മൂന്നും നാലും അഞ്ചും കോൺഗ്രിഗേഷനുകൾ വരുമ്പോ അവര് തമ്മിൽ ഒരു ഞങ്ങളുടെ കോൺഗ്രിഗേഷൻ വളരണം എന്നുള്ള രീതി ഒരു മത്സര്യ ബുദ്ധിയും അപ്പൊ അത് തിരുസഭയുടെ നന്മയ്ക്ക് വേണ്ടിയുള്ള ആ പ്രവർത്തനത്തിനെ പ്രതികൂലമായി ബാധിക്കുകയില്ലേ അവരുടെ വളർച്ചയ്ക്കും ഞങ്ങളാണ് മികച്ചത് എന്നുള്ള ഒരു ധാരണയിലേക്ക് ആ രീതി പ്രവർത്തനം മാറി മാറിപ്പോകുന്നുണ്ടോ എന്നുള്ളൊരു സംശയമാണ് ഞാ ഞാനത് ഇങ്ങനെ എടുത്തങ്ങ് പറഞ്ഞില്ലെന്നേ ഉള്ളൂ പക്ഷേ അതാണ് അതിന്റെ ആന്തരികമായ കാര്യം ഓരോ രൂപതകളും അവരെ സന്യാസമൂഹങ്ങളെ ഒരുമിച്ച് ചേർത്ത് നിർത്താനും എല്ലാവർക്കും തുല്യമായ സ്ഥാനങ്ങൾ കൊടുക്കാനും ആ അവരെയൊക്കെ അറിയാനും ഒക്കെയുള്ള ശ്രദ്ധ കൊടുക്കേണ്ടതുണ്ട് പലപ്പോഴും അത് ചെയ്യുന്നുണ്ട് രൂപതകൾക്ക് ഈ സന്യസ്ഥരുടെ കാര്യങ്ങൾ നോക്കാൻ വേണ്ടി ഒരു ഒക്കെ പല രൂപതകൾക്കും ഉണ്ട് നമുക്കറിയാതിരിക്കുമല്ലോ അപ്പൊ അവര് അക്കാര്യത്തില് ശ്രദ്ധ കൊടുക്കുകയോ ഒക്കെ ചെയ്യും അപ്പൊ അങ്ങനെ അനാരോഗ്യകരമായ ഒരു മത്സരം ഒരിക്കലും ഉണ്ടാകേണ്ടതില്ല അങ്ങനെ ഉണ്ടാകുന്നതായിട്ട് ഞാൻ കേട്ടിട്ടില്ല കേട്ടോ പക്ഷെ എല്ലാവർക്കും മനസ്സിൽ ഉള്ളിൽ കിടക്കുന്നില്ല നമുക്ക് അറിഞ്ഞൂടാ അങ്ങനെ ഉണ്ടെങ്കിൽ അങ്ങനെ ഉണ്ടാകരുത് എന്നുള്ളതാണ് എപ്പോഴും ഇനി ഇനി പറയണ കാര്യം എൻ്റെ ഒരു വലിയ ആഗ്രഹം പേഴ്സണൽ ആയിട്ടൊരു ആഗ്രഹവും സ്വപ്നമൊക്കെയാണ് സന്യാസമൂഹങ്ങൾ അവര് അവരുടെ പരിശീലനത്തിന്റെ ഏതെങ്കിലുമൊക്കെ ഘട്ടത്തിൽ മറ്റു കൂടി ഒന്ന് സഹകരിച്ച് ഒരുമിച്ചൊരു ഇത് ചെയ്യുന്നത് നല്ലതായിരിക്കാം ഒരുപക്ഷെ സഭയുടെ ഔദ്യോഗിക സഭയുടെ നേതൃത്വത്തിൽ തന്നെ ചെയ്യണമെന്നാണ് പോലെ ചെയ്യുന്നത് ഇപ്പൊ ഉദാഹരണം പറഞ്ഞാൽ സന്യാസ പരിശീലനത്തിലായിരിക്കുന്ന എല്ലാ സന്യാസിലേ ഒരു നോഷീറ്റ് കഴിഞ്ഞിട്ടോ അല്ലെ വ്രതവാഗ്ദാനത്തിന് മുമ്പുള്ള ഒരു സമയത്തോ ഒരു ഒരു വർഷം ആ രൂപതയിലോ അല്ലെങ്കിൽ സഭയുടെ കോമൺ ആയിട്ടോ നടത്തുന്ന ഒരു അജപാലന സ്വഭാവമുള്ള സഭാത്മക കോഴ്സിലൂടെ കടത്തിവിടാനൊക്കെ ശ്രമിച്ചാൽ ഒത്തിരി നല്ലതായിരിക്കും അല്ലെ എന്ന് പറഞ്ഞാൽ ആ രൂപതയിലെ എല്ലാ നമുക്ക് പിന്നീട് സമയത്ത് അതിനെ കുറിച്ച് പറയാം എന്നാലും ആ രൂപതയിലെ ഇപ്പൊ രൂപതാന്ന് വെച്ചാൽ രൂപ രൂപത ആ രൂപതയിലൊത്തിരി സന്യാസമൂഹങ്ങളുണ്ട് അവരെയൊക്കെ പരിശീലനം നേടുന്ന കാൻഡിഡേറ്റ്സ് ഉണ്ട് അവരുടെ പരിശീലനത്തിന്റെ സമാപനത്തിലോ അതിനോടടുത്തോ ഒക്കെ ഈ രൂപതയുടെ അജപാല ശുശ്രൂഷ എങ്ങനെയാണ് നടക്കുന്നത് ആ സഭാത്മകമായ നിയമങ്ങൾ എന്തൊക്കെയാണ് കാനലോ അതൊക്കെ എങ്ങനെയാണ് ആഹ് സഭയുടെ രീതികൾ എന്തൊക്കെയാണ് അജപാലശ്രൂഷക്ക് ഇടവുകൾ നടത്തുന്ന സംവിധാനങ്ങൾ എന്തൊക്കെയാണ് എന്ന് തുടങ്ങുന്ന വളരെ വളരെ പാസ്റ്ററായിട്ടുള്ള കാര്യങ്ങൾ കൂടെ ഉൾപ്പെടുത്തുന്ന ഒരു 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 പ്രോപ്പർ അക്കാഡമിക് ഒരു സഭയുടെ ഭാഗത്തുനിന്ന് സഭ നേതൃത്വം കൊടുക്കുന്ന ഒരു പരിശീലന കാലഘട്ടം ഒരുപക്ഷെ ഒരു വർഷമായിരിക്കാം ഒരു വർഷത്തെ ഒരു പരിശീലന കാലഘട്ടത്തിലേക്ക് എല്ലാ കോൺഗ്രിഗേഷൻസും അവരെ കാൻഡിഡേറ്റ്സിനെ കൊണ്ടിരിക്കുകയും അതിന്റെ ഒരു സർട്ടിഫിക്കറ്റും കൂടി അവർക്ക് ഉണ്ടായിരിക്കണം എന്നുള്ള വിധത്തിലൊക്കെ അത് ക്രമീകരിക്കുകയൊക്കെ ചെയ്താൽ ഈ പറഞ്ഞതുപോലത്തെ ഒരു അനാരോഗ്യകരമായിട്ടുള്ള പ്രവണതകൾ ഉണ്ടെങ്കിൽ അത് തീരാനും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ അറിയാനും ഒപ്പം ഈ സഭയുടെ ശുശ്രൂഷ ഏകദാനതയോടെ ഒരേ യൂണി ഡയറക്ഷനിലായിട്ട് ചെയ്യാനൊക്കെ അത് പറ്റും അങ്ങനെയൊക്കെ ചെയ്താൽ എത്ര നന്നായിരുന്നു എന്ന് ഞാൻ ഒത്തിരി ആഗ്രഹിച്ചിട്ടുണ്ട് ഒത്തിരി കാലമായിട്ട് ഞാനത് നമുക്ക് പറ്റാൻ പറയാൻ പറ്റുന്ന സംവിധാനങ്ങളിലൊക്കെ പറയാറുണ്ട് പ്രായോഗികമായ ബുദ്ധിമുട്ടുകളൊക്കെ എന്ന് തീരുമെന്ന് അറിഞ്ഞുകൂടാ ഏതായാലും നിങ്ങൾ ഇക്കാര്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കും രാമിന്റെയും പുത്രന്റെയും പരശുദ്ധാൻ മാമിന്റെയും നാമത്തിൽ ആമേൻ കർത്താപായിശോയെ അവിടുന്ന് എന്തുമാത്രം വലിയ ദാനമാണ് ഈ ഭൂമിക്ക് നൽകിയത് സന്യാസം എന്ന വലിയ ദാനം അതിഭൂമിക്ക് നൽകിയ വലിയ സമാനമാണ് അതിലേക്ക് വിളിക്കപ്പെട്ടവർ ശ്രേഷ്ഠരാണ് അതിലേക്ക് അതിലേക്ക് വിളിക്കപ്പെട്ടവർ അനുഗ്രഹീതരാണ് കർത്താവെ അവരവരുടെ ജീവിതം അർത്ഥപൂർണമായി നയിച്ച് സ്വർഗരാജ്യത്തിൽ എത്തിച്ചേരാൻ അവിടുന്ന് അവരെ സഹായിക്കണമേ പരിശുദ്ധ സഭയുടെ ശുശ്രൂഷയ്ക്ക് വേണ്ടി അനേകം സന്യാസമൂഹങ്ങൾ ഇനിയുമുണ്ടാകാനും സന്യാസമൂഹങ്ങളിലേക്ക് അനേകം കുഞ്ഞുങ്ങൾ വരാനും അവിടുന്ന് അനുഗ്രഹിക്കണമേ അതിനായി നല്ല ഉറച്ച ബോധ്യവും അങ്ങയുടെ ക്ഷണത്തോട് പ്രത്യുദ്ധിക്കാൻ കഴിവുമുള്ള ധാരാളം കുഞ്ഞുങ്ങളെ അവിടുന്ന് നൽകണമേ അങ്ങയുടെ കുഞ്ഞുങ്ങളെ വളർത്താനുള്ള ആ സന്യാസത്തിലേക്കൊക്കെയുള്ള ദൈവിളികൾ തിരിച്ചറിഞ്ഞ് നയിക്കാനുള്ള കഴിവ് അതിനുള്ള സന്നദ്ധത മാതാപിതാക്കൾക്ക് അങ്ങ് നൽകണമേ കർത്താവായി ശ്വയ സന്യസ്ഥർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ഞങ്ങളെ നിരന്തരം ഓർമ്മിപ്പിക്കണമേ അതിലൂടെയാണല്ലോ പരിശുദ്ധ സഭയുടെ ശുശ്രൂഷ ലോകത്തിന് ലഭിക്കുന്നത് മിശുഹായുടെ ഉദ്ധാനത്തിന് ആഹ് സഭയ്ക്ക് സാക്ഷ്യം നൽകാൻ കഴിയുന്നത് സന്യാസത്തിലൂടെയാണല്ലോ കർത്താവായ ഈശോയെ ഞങ്ങൾ അറിയാത്ത ആശ്രമങ്ങളിലായിരിക്കുന്ന ആഹ് പ്രാർത്ഥനയിലും പരിത്യാഗത്തിലും കഴിയുന്ന വേദന അനുഭവിക്കുന്ന രോഗികളായിരിക്കുന്ന അങ്ങനെ പല വിധത്തിൽ തങ്ങളുടെ യാതനകൾ നമ്മുടെയൊക്കെ പാപപരിഹാരങ്ങൾക്ക് വേണ്ടി അർപ്പിക്കുന്ന സന്യസ്തരെ നന്ദിയോടു കൂടെ ഓർക്കുന്നു അവരുടെ മേലയ്ക്ക് അങ്ങയുടെ വലിയ സ്നേഹവും വാത്സല്യവും സമർത്ഥമായി ചുരിയണമേ കൃത്വ ആവശ്യം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ പ്രത്യേകിച്ച് സന്യാസ്തരുടെ ജീവിതത്തെ അവിടുന്ന് കൂടുതൽ മധുരമുള്ളതാക്കി തീർക്കട്ടെ നമ്മുടെ കൃത് ആവശ്യവും ശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാൽ മാവിന്റെ സഹവാസവും നമ്മൾ കൂടി ഉണ്ടാകട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും